നിന്ന് വേണമാകാം, പ്രിന്റ് മീഡിയ ആവാം, ബ്രോഡ്കാസ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ റെക്കോർഡിങ്സ് ആവാം, ഓഡിയൻസിനെ അനലൈസ് ചെയ്തിട്ട് വേണേലും ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് വേണമെങ്കിലാവാം, ഇന്റർവ്യൂ വെച്ചിട്ടാവാം, ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ആവാം, ലെറ്റേഴ്സിലാവാം, എങ്ങനെയാണേലും ഒരു കണ്ടന്റ് നമ്മൾ എടുക്കുകയാണ്. അവിടെ നമ്മൾ നോക്കുന്നത് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പാണ്. ഇങ്ങനെയൊരു കണ്ടന്റ് വന്നപ്പം അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് കൊടുക്കുമ്പം ഓഡിയൻസിൽ നിന്ന് എന്ത് റിപ്ലൈ ആണ് കിട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് അറിയേണ്ടത്. അതേക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒരു കണ്ടന്റ് ഹലോ. നമ്മൾ ആ മാം ആ യെസ്, അപ്പൊ ഹാപ്പി ഓണം എല്ലാവർക്കും. സെയിം ടു യു മാം. എല്ലാരോടും പറഞ്ഞോളൂ. ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ സെയിം ടു യു മാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു മാം. ഇല്ല ഇല്ല ഇല്ല, ഇപ്പൊ ഒന്നും അല്ല. ഞാന് ഇതിലിട്ടിട്ടുണ്ടായിരുന്നു എല്ലാം, മറ്റേ ഓഡിയോ ക്ലിപ്പ് ഇട്ടിണ്ടായിരുന്നല്ലോ. Okay, I have one word with the students. See, some comments were there, and you should be very careful not to post any damaging comments in the group, because this is the official group of IGNO 14000. Okay, all the best. Thank you, Mercy. Oh. Thank you, ma'am. Thank you. കണ്ടന്റ് അനാലിസിസ് കേട്ടോ. കണ്ടന്റ് അനാലിസിസ് ചെയ്യുമ്പോൾ ദ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ആരിലാണോ നമ്മൾ ചെയ്യുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായി, അതിന്റെ എഫക്ട്, അത് ചിലപ്പോൾ മിക്കവാറും ഓഡിയൻസിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട്, സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസ്, അവരിലായിരിക്കാം. അപ്പൊ ഏതൊരു മീഡിയയുടെയും ഏതൊരു പ്രോഗ്രാമിന്റെയും റിസൾട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ കണ്ടന്റ് അത് വന്നതുകൊണ്ട് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് നമ്മൾ സമ്മറൈസ് ചെയ്തെടുക്കുന്നതാണ്. ഏതൊരു കാരണം ഉണ്ടാകുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയുമായിരുന്നു ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്ന 4 എണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേസ് സ്റ്റഡിയ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ആരെങ്കിലും ഒന്ന് പറയാവോ, ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ 4 എണ്ണം ഏതാ പഠിച്ചെന്ന്? ഒരാള് കേസ് സ്റ്റഡി, ഓക്കെ, എത്നോഗ്രഫി, എത്നോഗ്രഫി, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഓക്കെ, പിന്നെ ഗ്രൗണ്ടഡ് തിയറി. ഗ്രൗണ്ടഡ്, ഓക്കെ. അപ്പൊ അറിയാം ഇനി അതിന്റെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത്. ഇത്രയും ദിവസം നമ്മൾ ഇതേ 4 എണ്ണം പഠിച്ചു, ഇനി അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ചില് റീഡിങ് ദി ഓവറോൾ ഡേറ്റ, നമുക്ക് ഡേറ്റ കിട്ടിയത് മുഴുവൻ നമ്മൾ വായിച്ചെടുത്ത് കളക്ട് ചെയ്ത് കൊണ്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഇത് കാറ്റഗറൈസ് ചെയ്ത് വെക്കുന്നു. നെയ്മിങ് ആൻഡ് ലേബലിംഗ്, ഇതൊക്കെ ഞാൻ ഒരു ട്രിപ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. നെയ്മിങ് ആൻഡ് ലേബലിംഗ്, ദെൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ കോഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്ട് എന്തൊക്കെയാണോ, റെക്കോർഡിങ് ഓർ ഫില്ലിംഗ് ദി ഡേറ്റ, ഇത്രയാണ് അതിനകത്ത് പ്രാധാന്യമുള്ളത്. ഇനി അതിനൊരു സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ശ്രദ്ധിച്ചുകൊള്ളുക. പ്രിപ്പയറിങ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിപ്പറേഷൻ ഓഫ് കണ്ടന്റ് ഓഫ് റിപ്പോർട്ട് ആദ്യത്തെ സ്റ്റെപ്പാണ്. റിസർച്ചർ ഹാസ് ടു ക്രിയേറ്റ് ദ സ്കോപ്പ് ആൻഡ് കണ്ടന്റ് ഓഫ് റിസർച്ച് ഓൺ ബേസിസ് ഓഫ് നമ്മൾ എന്തിന്റെ ബേസിലാണോ ചെയ്തിരിക്കുന്നത് അതിന്റെ ബേസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ ക്ലയൻസിന്, ക്ലയൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്ലയൻസ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ സബ്ജക്ട്, ഈ 3 വേർഡും ഏകദേശം ഒന്നിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ സബ്ജക്ട്സ്, ക്ലയൻസ്, ഓക്കെ, പാർട്ടിസിപ്പൻസ്, ഇതിലെ ഇതിന്റെ കണ്ടന്റ് നമ്മൾ എഴുതി വെക്കണം. എന്തൊക്കെയാണെന്ന് പ്രിപ്പറേഷൻ ഓഫ് ദ കണ്ടന്റ് ഓഫ് റിപ്പോർട്ട് നമ്മുടെ ക്ലയൻസിന് വന്നിരിക്കുന്ന റിസർച്ചിന് വേണ്ടി എടുത്തിരിക്കുന്നവരെ കുറിച്ചുള്ള ഒന്ന്. ദെൻ ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ടേബിളിൽ വെച്ചാൽ നമ്മൾ വീണ്ടും നോക്കും. റിവ്യൂ ആൻഡ് ഡിസ്കഷൻ ഓഫ് ദി റിപ്പോർട്ട്, ഇതിനെ കുറിച്ച് വീണ്ടും റിവ്യൂ ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ നോക്കും. റിസൾട്ടുമായിട്ട് എവിടെ നോക്കും, ഇതിന് മുമ്പ് സ്റ്റഡി ചെയ്തിരിക്കുന്നത് നോക്കും, ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നോക്കും. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ദി എക്സിക്യൂട്ടീവ് സമ്മറി, ഒരു എക്സിക്യൂട്ടീവ് സമ്മറി, ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് ഒരു എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ടാക്കും. ദെൻ ഇത് കഴിഞ്ഞാൽ സ്കോപ്പ് ഓഫ് ദി ഫ്യൂച്ചർ റിസർച്ച്, ഇത്രയുമാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നോക്കുന്നത്. ഇനി നിങ്ങളുടെ സ്റ്റഡി നിങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ
റിസർച്ച് മെത്തഡോളജിയിൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യുന്നതിനകത്ത് വരുന്നതാണെങ്കിൽ അതിനകത്ത് വരുന്ന കണ്ടന്റ് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് പേജ് ടൈറ്റിൽ പേജ് ആണ്. ടൈറ്റിൽ പേജിൽ തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പോകാവേ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ ചോദിക്കും. നിങ്ങൾ എടുക്കുന്ന ഒരു ടൈറ്റിൽ ആദ്യം നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുന്നത് ഒരു ടൈറ്റിലാണ്. ആ ടൈറ്റിലിനനുസരിച്ച് ടൈറ്റിൽ എടുക്കുമ്പം തന്നെ നിങ്ങൾ നോക്കും അതിനനുസരിച്ചുള്ള ടൂൾസ് കിട്ടുന്നുണ്ടോ എന്ന്. ടൈറ്റിൽ എടുത്താൽ മാത്രം പോരാ, ടൈറ്റിൽ എടുക്കുമ്പോൾ അതിന്റെ ടൂൾസ് അവൈലബിൾ ആണോ എന്ന് നോക്കിയിട്ടേ ടൈറ്റിൽ എടുക്കുള്ളൂ. എന്നതിനൊപ്പം തന്നെ പറയുകയാണ്, ടൈറ്റിൽ എടുത്തു, നിങ്ങളൊരു ടൈറ്റിൽ എടുത്തു, ഇപ്പൊ അഗ്രഷൻ അല്ലെങ്കിൽ അഗ്രഷൻ അഡോളസെന്റ് സ്റ്റുഡൻസിന്റെ എടുക്കുകയാണ്, അഗ്രഷൻ എടുത്തു, അഡ്ജസ്റ്റ്മെന്റ് എടുത്തു, ദെൻ വയലന്റ് ബിഹേവിയർ, ഈ മൂന്നെണ്ണമാണ് എടുക്കുന്നതെങ്കിൽ എടുക്കാൻ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതേ നിങ്ങൾ പോയിട്ട് നോക്കും, ഇതിന്റെ ടൂൾസ് ഉണ്ടോ എന്ന് നോക്കും. നമ്മൾക്ക് ഒരിക്കലും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല ടൂൾസ്. അതുകൊണ്ട് നമ്മൾ ടൈറ്റിൽ എടുത്തതേ എന്ത് ചെയ്തു, ടൂൾസ് ഉണ്ടോ എന്ന് പോയി നോക്കി. ടൂൾസ് സൈക്കോളജിയുടെ ടൂൾസ് കിട്ടുന്നത് ഒരു പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പ്രസാദ് സൈക്കോ എന്നുള്ള ഒരു www.prasadpsycho എന്ന വെബ്സൈറ്റിലാണ് കിട്ടുന്നതെന്ന്. അവിടെ കയറി നിങ്ങൾ നോക്കുകയാണ് ഇത് കിട്ടുമോ എന്ന് നോക്കും. അങ്ങനെ കിട്ടുവാണ്, ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ടൈറ്റിലിൽ മാറ്റം വരുത്താൻ നോക്കും. അപ്പൊ ഫസ്റ്റ് ടൈറ്റിൽ ഓഫ് ദ പേജ്, ഇത് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കണ്ടന്റ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് കേട്ടോ. ഫസ്റ്റ് ടൈറ്റിൽ ഓഫ് ദ പേജ്, ദെൻ സെക്കൻഡ് ടേബിൾ കണ്ടന്റ്സ് എന്തൊക്കെയാണ് പിന്നെ അതിന് ടേബിളിൽ വരുന്നത്, ദെൻ എക്സിക്യൂട്ടീവ് സമ്മറി, പർപ്പസ് ഓഫ് ദ റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങൾ ഓരോ പേജിലായിട്ട് വരുന്നതാണ് ടൈറ്റിൽ ഓഫ് ദി പേജിൽ വരുന്നതാണ്. ടൈറ്റിൽ ഓഫ് ദ പേജ് ആദ്യത്തേത് വരും, രണ്ടാമത്തേതും അതിനെ എലബറേറ്റ് ചെയ്തിട്ട് എഴുതും, മൂന്നാമത്തെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, ദെൻ എക്സിക്യൂട്ടീവ് സമ്മറി ഒരു അബ്സ്ട്രാക്ട് വരുന്നുണ്ട് അത് എഴുതും, ദെൻ പർപ്പസ് ഓഫ് ദി റിപ്പോർട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ റിസർച്ച് ചെയ്തത്, എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും നിങ്ങൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പി ജിയുടെ പ്രോജക്ടിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവണം, ആ ഇത് ഇതിൽ ഇത് എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു. നിങ്ങളിപ്പോ പി ജി ചെയ്യാൻ വന്നപ്പോ തന്നെ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, എന്തെങ്കിലും ഒരു ലക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഒരു എയിം ഉണ്ടായിരിക്കും. അപ്പൊ അതെന്താണെന്നുള്ളത്, ദെൻ കോണ്ടെക്സ്റ്റുവൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ടാർഗറ്റ് റിസർച്ച്, റിസർച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ഇതിനു മുമ്പ് എത്ര പേര് സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്, എത്ര ജേണൽസ് വന്നിട്ടുണ്ട്, പി എച്ച് ഡി സ്കോളേഴ്സ് എത്ര ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് പഴയത് മുതൽ ഇങ്ങനെ കിട്ടും നമുക്ക്, പക്ഷെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ്, ദറ്റ് മീൻസ് ഒരു 5 വർഷത്തിനുള്ളിലുള്ളത് മാത്രം നോക്കിയാൽ മതി, അതിന് പുറകോട്ട് പോയിട്ട് നോക്കണ്ട. നെക്സ്റ്റ് വരുന്നത് മെത്തഡോളജിയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മെത്തഡോളജിയിൽ നമ്മൾ കൊടുക്കേണ്ടത് സാമ്പിൾ എവിടുന്ന് എടുത്തു, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് സാമ്പിൾ എടുത്തു, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ എന്തെല്ലാം ഉണ്ട്, എത്ര സ്കൂളുകളുണ്ട് അല്ലെങ്കിൽ എത്ര ഹോസ്പിറ്റലുകൾ ഉണ്ട്, അങ്ങനെയല്ല എടുക്കുന്നത്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇന്ന ഇന്ന സ്കൂളിൽ നിന്ന് ആ സ്കൂളിന്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞു, ദെ അവിടുന്ന് എത്ര എടുത്തു സാമ്പിള്. നമുക്ക് 200 കുട്ടികളെയാണ് എടുക്കേണ്ടതെങ്കിൽ ഒരു 4 സ്കൂളിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് പോയി പ്രീ ടെസ്റ്റ് ചെയ്ത് 50-50 വരെ വെച്ച് നമ്മൾ എടുക്കുകയാണ് സാമ്പിള്. സാമ്പിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പറയേണ്ടത് നമ്മൾ സാമ്പിൾ എടുത്തു, എവിടുന്ന് എടുത്തു, എങ്ങനെ എടുത്തു, ഏത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിൾ എടുത്തതെന്ന് കൃത്യമായിട്ട് പറയണം. ഈ സാമ്പിൾ എടുത്തു എന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരെ, എടുത്ത സാമ്പിള് ഗൈഡിനെ കാണിക്കേണ്ടതായിട്ട് വരും, കാരണം ടൂൾസ് കൊടുത്ത് അത് കൊണ്ടുവന്നിട്ട് ഗൈഡിനെ കാണിക്കേണ്ടതായിട്ട് വരും. നമുക്ക് വെറുതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്, ഓർത്തിരിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് സ്കെയിൽസ് യൂസ്ഡ്, ഏതൊക്കെ ടൂൾസ് അല്ലെങ്കിൽ ഏതൊക്കെ സ്കെയിലാണ് യൂസ്ഡ് ചെയ്തത്. യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ചോദിക്കും, പ്രോജക്ട് പ്രപ്പോസൽ ഫസ്റ്റ് ഇയറിലെ റിസർച്ച് മെത്തഡോളജിയുടെയും സ്ട്രാറ്റജിയുടെയും പേപ്പർ കഴിയുമ്പം നിങ്ങൾക്ക് പ്രോജക്ട് പ്രപ്പോസൽ വെക്കാം. ആരെങ്കിലും ഗൈഡ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇഗ്നോയിൽ കുറെ അധികം ഗൈഡ് ഉണ്ട്, അവർ അതിൽ നിന്ന് ലിസ്റ്റിൽ നിന്ന് ആരെങ്കിലും എടുത്തിട്ട് നിങ്ങൾ ഇത് വെക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ടൈറ്റിൽ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ തന്നെ, ആരും നിങ്ങൾക്ക് ചെയ്തു തരില്ല, അപ്പൊ നിങ്ങൾ തന്നെയാണ് ടൂൾസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടൂൾസ് കണ്ടുപിടിച്ചിട്ടേ നിങ്ങൾ ആദ്യം ടൈറ്റിൽ മനസ്സിലുണ്ടാവണം, 2-3 ടൈറ്റിൽ മനസ്സിലുണ്ടാവണം, അതിനുശേഷമാണ് നിങ്ങൾ ടൂൾസ് കണ്ടുപിടിക്കുന്നത്. ഈ ടൂൾസ് അല്ലെങ്കിൽ സ്കെയിൽസ് എടുത്തു കഴിഞ്ഞിട്ട് അത് റിയലബിലിറ്റിയും വാലിഡിറ്റിയും, ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു
റിയലബിലിറ്റിയും വാലിഡിറ്റിയും ഉണ്ടോ എന്നുള്ളത് നോക്കണം. റിയലബിലിറ്റിയും വാലിഡിറ്റിയും ഉണ്ടോ എന്ന് നോക്കുമ്പം സ്കെയിലിനകത്ത് തന്നെ കാണും. പ്രോജക്ട് പ്രപ്പോസൽ, പ്രോജക്ട് ചെയ്യുന്നത് പ്രപ്പോസൽ വന്നു കഴിഞ്ഞിട്ടാണ് കൊടുത്ത് അത് തിരികെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടാണ്, അപ്രൂവലായി തിരികെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടാണ്. അതൊരു പാനൽ ഓഫ് ആൾക്കാരാണ് നോക്കുന്നത്. അത് നോക്കിയിട്ട് സിനോപ്സിസ് അല്ലെങ്കിൽ പ്രോജക്ട് പ്രപ്പോസൽ നിങ്ങളുടെ കയ്യിൽ തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടുമ്പം തിരിച്ചു കിട്ടിയിട്ട് മതിയല്ലോ ഞങ്ങൾക്ക് ടൂൾസ് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല, പ്രോജക്ട് പ്രപ്പോസലില് ടൂൾസ് ഏത് ടൂൾസ് ആണെന്നും അതിനെത്ര റിയലബിലിറ്റി ഉണ്ടെന്നും എത്ര വാലിഡിറ്റി ഉണ്ടെന്നും ഈ ടൂൾസിൽ വേറെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തിന് റിലേറ്റഡ് ആണ്, അതായത് പ്രോജക്ട് പ്രപ്പോസൽ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ടൂൾസ് വാങ്ങിയിരിക്കണം. ഓക്കെ, ദെൻ അപ്പൊ സ്കെയിൽസിനെ കുറിച്ച് എഴുതും അവിടെ. അപ്പം സാമ്പിൾ മെത്തഡോളജിയില് മെത്തഡോളജി എന്നുള്ള ഹെഡിങ്ങിന് ഹെഡിങ്ങിന് അണ്ടറിൽ നമ്മൾ ഏതാണ് ടൈറ്റിൽ നിന്ന് എഴുതേണ്ടി വരും, അത് കഴിഞ്ഞ് സാമ്പിൾ ഏതാണെന്ന് വരും. സാമ്പിള് കഴിഞ്ഞു കഴിഞ്ഞാല് സ്കെയിൽസ് ഏത് യൂസ് ചെയ്തു, ആ സ്കെയില് റിയലബിലിറ്റി വാലിഡിറ്റി, ദെൻ ആ സ്കെയിലിൽ എന്തെങ്കിലും ഒക്കെ സബ് ഡിവിഷൻസ് ഉണ്ടെങ്കിൽ അത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡേറ്റ കളക്റ്റഡ്, എങ്ങനത്തെയാണ് നിങ്ങൾ ടൈപ്പ് ഓഫ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ മെത്തേഡിലാണോ, ക്വസ്റ്റിനെയറിലാണോ, റെക്കോർഡിസിലാണോ, ഒബ്സർവേഷനിലാണോ, ഇനി ഇമെയിൽ വഴിയാണോ, എങ്ങനെയാണ് നിങ്ങൾ ഇത് കളക്ട് ചെയ്തെന്നുള്ളത്. ഞങ്ങളത് കളക്ട് ചെയ്തു എന്ന് ചിലപ്പോഴൊക്കെ കുട്ടികൾ പറയാറുണ്ട്. ഞങ്ങളത് കളക്ട് ചെയ്തു, കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കാണണം, ആരാണോ ഗൈഡ് അപ്പൊ അവരത് നോക്കും. നോക്കിയാൽ മാത്രം പോരാ, എവിടുന്നാണോ കളക്ട് ചെയ്തത് അവിടുന്ന് നിങ്ങൾ സൈൻ ചെയ്ത് വാങ്ങണം. ഞങ്ങൾ ഇന്ന ദിവസങ്ങളിലൊക്കെ അവിടെ പോയിരുന്നു, ഇത് കളക്ട് ചെയ്ത് വാങ്ങി എന്നുള്ളത് കേട്ടോ. ഞാൻ എന്റെ കൂടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, പിന്നീട് ഇതൊന്നും പറഞ്ഞതില്ല. അപ്പൊ അതിന്റെ കൂടെ തന്നെ ആരെങ്കിലും മ്യൂട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, സംസാരിക്കാൻ സമയം തരാം. എന്നിട്ട് നമ്മളിത് വാങ്ങുകയാണ്, ഇവരുടെ അടുത്ത് പോയി സൈൻ ചെയ്ത് കറക്റ്റായിട്ട് വാങ്ങുന്നുണ്ട്. ഇന്ന ഇന്ന ദിവസങ്ങളിൽ ഞാൻ അവിടെ ഡേറ്റ കളക്ഷന് വന്നിരുന്നു, എന്നോട് ഡേറ്റ കളക്ഷൻ ചെയ്തിരുന്നു. ഇത് ഗൈഡിന് കാണേണ്ടി വരും, അറിയില്ലായിരുന്നു എന്ന് പറയരുത്. ദ ടൈപ്പ് ഓഫ് ഡേറ്റ കളക്ടഡ്, ടൈപ്പ് ഓഫ് ഡേറ്റ കളക്ടഡ് അത് ഇന്റർവ്യൂ മെത്തേഡ് ആണോ, സർവേ മെത്തേഡ് ആണോ, ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് നിങ്ങൾ അത് വാങ്ങുകയാണോ, അല്ലെങ്കിൽ റെക്കോർഡിങ്സ് ആണോ, ഒബ്സർവേഷൻ ആണോ. ബൈ ഒബ്സർവേഷൻ ആണെങ്കിൽ കുറെ ദിവസം പോകേണ്ടി വരും, അവിടെ പോയിരുന്നിട്ട് ചെയ്യുന്നുണ്ടോ, അത് ഹോസ്പിറ്റലിലാണെങ്കിലും എവിടെയാണെങ്കിലും. ഈ മൂന്ന് കൂട്ടർക്കും, നിങ്ങൾ മൂന്ന് കൂട്ടർക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒബി ഓർഗനൈസേഷൻ സൈക്കോളജി എടുക്കുന്നവരാണെങ്കിലും, കൗൺസിലിംഗ് സൈക്കോളജി എടുക്കുന്നവരാണെങ്കിലും, ക്ലിനിക്കൽ സൈക്കോളജി എടുക്കുന്നവരാണെങ്കിലും ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കണം അതിനകത്ത്. നിങ്ങൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, സാർ എടുക്കാൻ പോകുന്ന വിഷയമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്പൊ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിനകത്ത് ഉപയോഗിച്ചത്. മീൻ ആവാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, ദെൻ അനോവ ഉണ്ടാവാം, ടി ടെസ്റ്റ് ഉണ്ടാവാം, യു ടെസ്റ്റ് ഉണ്ടാവാം, ഏതാണോ അത് കറക്റ്റ് ആയിട്ട് പ്രപ്പോസലിലും വെക്കേണ്ടി വരും. ഇനി കമ്പാരിറ്റീവ് സ്റ്റഡി ആണോ, കോറിലേഷൻ സ്റ്റഡി ആണോ, അതനുസരിച്ച് മാറ്റിയിട്ട് നിങ്ങൾ ഓരോന്നും വെക്കുന്നതിന്റെ കൂട്ടത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സും വെക്കേണ്ടി വരും. അപ്പൊ മെത്തഡോളജിക്കുള്ളിനകത്ത് സാമ്പിൾ എന്താണെന്നും വേണം, സ്കെയിൽസ് ഏതാണ് അല്ലെങ്കിൽ ടൂൾസ് ഏതാണ് യൂസ് ചെയ്തതെന്നും വേണം, ടൈപ്പ് ഓഫ് ഡേറ്റ കളക്ഷൻ വേണം, അത് കൃത്യമായിട്ടും വൃത്തിയായിട്ടും കാണിക്കുകയും ചെയ്യണം. ദെൻ നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അതിനകത്ത് ഉണ്ടാവണം. അടുത്തത് ഇതെല്ലാം മെത്തഡോളജിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് വരുന്നത് റിസൾട്ട് ആൻഡ് ഫൈൻഡിങ്സ് ആണ്. ഓക്കെ, റിസൾട്ട് ആൻഡ് ഫൈൻഡിങ്സിൽ നിങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് റിസൾട്ട്സ് നോക്കണം. റിസൾട്ട്സ് നോക്കുമ്പോഴാണ് സ്റ്റാറ്റി അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് വന്നു, ഇത്ര കുട്ടികൾക്ക് ഇത്ര അഗ്രഷൻ, നിങ്ങളുടെ ഹൈപ്പോത്തിസ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ട്, അപ്പം ഇത്ര കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇത്ര പൊസിഷൻസിന് ഇത്രയുണ്ട് എന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ കിട്ടുന്നത് നിങ്ങൾ റിസൾട്ടിൽ വരുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫൈൻഡിങ്സ് ഉണ്ടാവും. മറ്റുള്ളവരുടെ ആരുടെയും ഫൈൻഡിങ്സ് അല്ല, നിങ്ങൾ സ്വയം ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫൈൻഡിങ്സ് ഉണ്ടാവും. അതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടാവണം. അതായിരിക്കും നിങ്ങളോട് വൈവേലി ചോദിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ റിസൾട്ടും നിങ്ങളുടെ ഫൈൻഡിങ്സും നിങ്ങൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ ഉപയോഗിച്ചത്. അപ്പൊ ആരെ കൊണ്ടെങ്കിലും ഒക്കെ നമുക്ക് ചെയ്ത് ഇത് ഒരാൾ ചെയ്തത് നോക്കി ചെയ്യുകയോ അല്ലെങ്കിൽ ഇനി ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. സ്വയം ചെയ്താൽ മാത്രമേ വൈവയുടെ സമയത്ത്, അല്ലെങ്കിൽ വൈവയ്ക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വൈവയ്ക്ക് മാർക്ക് കിട്ടില്ല, ഞങ്ങൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരുന്നു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ സ്റ്റാറ്റിയുടെ പേപ്പറും റിസർച്ചിന്റെ പേപ്പറും പാസ്സായതിനു ശേഷമാണ് ഇത് ചെയ്യുന്നത്.
അപ്പം റിസൾട്ട്സ് ആൻഡ് ഫൈൻഡിങ്സിൽ അതിനകത്ത് എന്തൊക്കെ ചെയ്തോ അത് മുഴുവൻ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ ചെയ്തതാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ തന്നെ ഇരുന്ന് ചെയ്ത് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തതാകുമ്പോൾ നിങ്ങൾക്ക് റിസർച്ച് ഉണ്ടാവും, ഒരു ഫൈൻഡിങ്സും ഉണ്ടാവും, ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു റിസൾട്ടിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ തിയറി ഉണ്ടാക്കി, അതേപോലെ നമുക്കൊരു റിസൾട്ട് ഉണ്ട്, ആ റിസൾട്ടിനെ നമ്മൾ നോക്കുന്നു, അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു. ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്, നമുക്ക് കിട്ടിയ ഡേറ്റയുടെ ബേസിൽ മാത്രമാണ്. നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിന്റെ ബേസിൽ മാത്രമാണ് നമ്മൾ ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുകയാണ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട്. ഈ കുട്ടികളാണ് നമ്മൾ എടുത്തിരുന്നത് ഞാൻ പറഞ്ഞ എക്സാമ്പിള്. അപ്പൊ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് കുട്ടികൾക്ക് അഗ്രഷൻ വരുന്നത്. അഗ്രഷൻ വരുന്നത് ഫാമിലി അവരെ ഓവർ കൺട്രോൾഡാണ്, അല്ലെങ്കിൽ അവർക്ക് ഓവർ ഫ്രീഡം കൊടുത്തത് കൊണ്ടായിരിക്കാം, പിന്നെ ചിലത് കിട്ടാതെ വരുമ്പോൾ ദെൻ ഹോർമോണൽ ചേഞ്ച് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ഹൈപ്പോത്തിസിൽ എഴുതി വെച്ചിരുന്നു. ഈ ഹൈപ്പോത്തിസ് ടെസ്റ്റ് ചെയ്ത് അത് കറക്റ്റ് ആണോ എന്ന് നോക്കുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ദെൻ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് കൺക്ലൂഷൻ, ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നു, റിസൾട്ടിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ദെൻ ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് കൺക്ലൂഡിലാണ് വരുന്നത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്. ഹൈപ്പോത്തിസ് ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിനകത്ത് അങ്ങനെ തന്നെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയണമെന്ന് ഓർമ്മിപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് മുഴുവൻ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഫേസ്ബുക്കിനകത്ത് ഇവർ ഇടുന്നുണ്ട്. ആരാണ് ഇഗ്നോഡർ ഡൽഹി, അവിടുന്ന് ഇടുന്നുണ്ട്, കൊളോക്കിയൽ ലാംഗ്വേജിൽ കൃത്യമായിട്ട് ഇടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ വേണമെങ്കിൽ അത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒന്നോ രണ്ടോ വ്യക്തികളെ ഉള്ളൂ വേണമെങ്കിൽ പേഴ്സണൽ വിളിച്ചാൽ തരാം. അത് ഇംഗ്ലീഷ് ആണെങ്കിലും കുഴപ്പമില്ല, ഹിന്ദി ആണെങ്കിലും കുഴപ്പമില്ല, രണ്ട് ലാംഗ്വേജും പോകും, വേണമെങ്കിൽ പറഞ്ഞു തരാം. പക്ഷെ പേഴ്സണൽ ആയിട്ട് വിളിച്ചിട്ട് ചോദിച്ചാൽ പറഞ്ഞുതരാം, ഗ്രൂപ്പിലില്ല. ഓക്കെ, റിസൾട്ട് ആൻഡ് ഫൈൻഡിങ്സ്, ദെൻ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് കൺക്ലൂഷൻ. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഗ്രൂപ്പിൽ എന്തുകൊണ്ട് ഇല്ല എന്ന്. വളരെ ഇതായിട്ടുള്ള നമ്മൾ സാധാരണക്കാർ കുട്ടികളും അതിനകത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഇനി പേഴ്സണൽ ആയിട്ട് വിളിച്ചാൽ യാതൊരു മടിയും കൂടാതെ പറഞ്ഞു തരും. വിളിക്കുന്ന സമയം എന്നോട് ഓർമ്മിപ്പിച്ചായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കേണ്ട സമയം രാത്രി ആയിരിക്കും സ്യൂട്ടബിൾ. നിങ്ങളും ഫ്രീ ആയിരിക്കുന്ന സമയം, ഞാനും ഫ്രീ ആയിരിക്കുന്ന സമയം. എനിക്ക് വേറെയും ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ കൗൺസിലിംഗ് ഉണ്ട്, വേറെ ഒരുപാട് പരിപാടികളുണ്ട്, അതുകൊണ്ട് ഷെഡ്യൂൾഡ് ടൈം മാത്രം കേട്ടോ. ഓക്കെ, ഇന്റർപ്രിറ്റേഷൻ ആൻഡ് കൺക്ലൂഷൻ ഏറ്റവും ലാസ്റ്റ് പറയാം കേട്ടോ. ഇനിയെ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് കൺക്ലൂഷനിൽ എന്താണോ ഹൈപ്പോത്തിസിസ് വന്നിരിക്കുന്നത് ആ ഹൈപ്പോത്തിസിനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നു ഇതാണ് എന്നുള്ളത്. പ്രൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എഴുതാം. ചിലപ്പോൾ നമ്മളുടെ ആ ടെൻഡേറ്റീവ് അസംപ്ഷൻ മാറിയിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പം ഈ കുട്ടികളുടെ അഗ്രഷന് കാരണം ഈ എക്സാമ്പിളിൽ മാത്രമേ പേരൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പീർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയപ്പോൾ വന്നത് ഇവരുടെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടാണ്, അപ്പൊ നമ്മുടെ അസംപ്ഷൻ മാറിപ്പോയി, അതിന് കുഴപ്പമൊന്നും വരുന്നില്ല. ദെൻ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് കൺക്ലൂഷൻ കഴിഞ്ഞാൽ ലിമിറ്റേഷൻസ് ഓഫ് ദ സ്റ്റഡി ഓർ റിസർച്ച്. ശരിക്കും നമ്മൾ ചെയ്യുന്ന ഏതൊരു സ്റ്റഡിക്കും ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന എറണാകുളത്തെ 4 സ്കൂളിലെ കുട്ടികളെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതേസമയത്ത് നമ്മൾ എറണാകുളത്തെയാണ് എടുത്തിരിക്കുന്നത്, അപ്പൊ നമുക്കറിയാം അത് സിറ്റി ഏരിയ ആണ്, അപ്പൊ അവിടെ ലിമിറ്റേഷൻ വന്നു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഏതൊരു സ്റ്റഡി എടുത്താലും അവിടെ ലിമിറ്റേഷൻ വന്നിട്ടുണ്ടാവും. അപ്പം റെക്കമെൻഡേഷൻ കൊടുക്കും നമ്മൾ, ഇങ്ങനെയൊക്കെയാണ്, ഇത്ര ഇത്ര ലിമിറ്റേഷൻസ് ഞങ്ങളുടെ സ്റ്റഡിയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വരുന്ന സ്റ്റഡിക്ക് ഇനി മുന്നോട്ട് ആരെങ്കിലും സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്ക് നോക്കാം. എറണാകുളം മാത്രമല്ല, ഇങ്ങോട്ട് കയറി തൃശ്ശൂരേക്ക് വന്നു, അല്ലെങ്കിൽ വേറെ അങ്ങനെ ഇത്. അപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ദെൻ റെഫറൻസ്, റെഫറൻസ് എപ്പോഴും എ പി എ ഫോർമാറ്റിലാണ് എഴുതുന്നത്. എ പി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് അസോസിയേഷൻ, അവരുടെ ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുന്നത്. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ അപ്പെൻഡിക്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിനകത്ത് വെക്കണം. അപ്പെൻഡിക്സ് യൂസ് ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് കൂടാതെ പുസ്തകത്തിൽ പറയാത്തത് കുറച്ചുകൂടി വെക്കാനുണ്ട്. നമ്മൾ ചെയ്യുമ്പം സ്റ്റാർട്ട് ചെയ്യുമ്പം അതിന്റെ ഡയഗ്രാമുകളെല്ലാം നമ്മൾ ശരിക്കും ചെയ്തു വെക്കണം. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു തോന്നുമ്പോക്കിലൂടെയോ ഡയഗ്രാമുകളെല്ലാം ഉണ്ടാവണം റിസർച്ചിന്റെ ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ. നമ്മൾ എല്ലാ ഡയഗ്രാംസും വരയ്ക്കുന്നുണ്ട്, സ്റ്റാറ്റിക് അനുസരിച്ച് നമ്മൾ ഓരോ ഡയഗ്രാമും വരയ്ക്കുന്നുണ്ട്. ഇനി അപ്പെൻഡിക്സിനകത്ത് വെക്കാനുള്ളത് കേസ് സ്റ്റഡീസിന് നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യനെയർ. അതിൽ നമ്മൾ തന്നെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതെന്താണെന്ന് ചോദിച്ചാൽ സോഷ്യോ എക്കണോമിക്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡെമോഗ്രഫിക് ആയിട്ടുള്ള ഒരു എണ്ണം. കാരണം അവരുടെ നെയിം എന്താണ്, പിന്നെ അവരുടെ
എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമുക്ക് ആളറിയാൻ വേണ്ടിയിട്ട്, പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ആളറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ എല്ലാ കാര്യങ്ങളും, ഏത് ഏരിയയാണ്, എവിടുന്ന് വരുന്നു, വീട്ടിൽ എത്ര പേരുണ്ട്, ഇതൊന്നും സാധാരണ സൈക്കോളജി ക്വസ്റ്റ്യനകത്ത് വരുന്നതല്ല. അത് നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട്. ദെൻ ഇനി ഓർഗനൈസേഷൻ സൈക്കോളജിക്കാരാണെങ്കിൽ കമ്പനിയുടെ, ഏത് കമ്പനിയിൽ പോയിട്ടാണ് നിങ്ങൾ ചെയ്തത്, അപ്പൊ ആ കമ്പനി ഫോംസ് ഒക്കെ വെക്കേണ്ടതായിട്ട് വരും. ദെൻ ടാബ്ലാ ഫോർമാറ്റ് ഒക്കെ വെക്കേണ്ടി വരും. ദെൻ ക്ലിനിക്കിലുകാരാണെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ചെയ്തത്, അപ്പൊ ഹോസ്പിറ്റലിന്റെ അതോറിറ്റിയുടെ ആ ലെറ്റർ ഉണ്ടെങ്കിൽ അത് വേണം. ഇനി കൗൺസിലിംഗുകാരാണ് സ്കൂളിലാണ് പോയത്, ഇനി ചിലരൊക്കെ അപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നുണ്ടാവും, എന്നാലും അവിടെയും ഉണ്ടാവും ഒരു ചെയ്തതിന്റെ ഒരു പ്രൂഫ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം നിങ്ങൾ ഇതൊക്കെ ചെയ്തു എന്നുള്ളതിന്റെ അക്കാഡമിക് കൗൺസിലർ ആരാണോ, അക്കാഡമിക് അല്ല, ഗൈഡ്, അക്കാഡമിക് കൗൺസിലർ ഇവിടെ ഇല്ല, ഗൈഡ് ആരാണോ, അപ്രൂവ്ഡ് ഗൈഡ് ഉണ്ട്, അവരെ കൊണ്ട് അതിലെല്ലാം സൈൻ ചെയ്യിക്കണം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പൊ കൺവിൻസ് ഓഫ് റിസർച്ച് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, എനിക്ക് തോന്നുന്നു. ഇപ്പം ടെക്സ്റ്റ് ബുക്ക് ഏതാ ഞാൻ എടുത്തത്, ഫോർത്ത് ടെക്സ്റ്റ് ബുക്ക്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് കഴിഞ്ഞു. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രോജക്ട് ടെക്നിക്സ് ശരിക്കും പഠിച്ചണം, ഞാൻ ഇട്ടുതരും, അത് നോക്കി പഠിച്ചാൽ മതി, ബുക്കിനകത്തില്ല. ഇനി അടുത്തത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, ചോദിച്ചോളൂ, ഒരു രണ്ട് മിനിറ്റ്, ആ 10:28, രണ്ട് മിനിറ്റ് പറഞ്ഞോളൂ, ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ചോദിക്കാനുണ്ടോ ചോദിച്ചോളൂ. ഒരാൾ മ്യൂട്ട് ചെയ്ത്, നിങ്ങളുടെ ബുക്കിൽ നിന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ, നിങ്ങളുടെ ബുക്കിൽ നിന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പൊ. നിങ്ങളുടെ ബുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻ സൈക്കോളജി ഫോർത്ത് ബുക്കാണ് ഞാൻ അതെടുത്തത്, അതിനകത്താണ് ഈ കേസ് സ്റ്റഡിയും ഇതൊക്കെ വന്നിരിക്കുന്നത്. ബുക്കിൽ അതിലേക്കാണ് എങ്കിൽ പോലും ആ ബുക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നിങ്ങളുടെ ബുക്കിൽ നിന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ ബുക്കിൽ നിന്ന് മാത്രമാണ് എടുത്തത്, ഫോർത്ത് ബുക്കിലെയാണ് ലാസ്റ്റ് ആണ് ഇപ്പൊ എടുത്തത്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്. എന്റെ എപിഎയുടെ ഫീച്ചേഴ്സ് എന്ന് പറയാമോ, എന്തോ അമേരിക്കൻ സൈക്കോളജി എപിഎ ഫോർമാറ്റ്, ഇപ്പം എന്റെ പേര് മേഴ്സി തോമസ്, ആദ്യം ടി എഴുതി കുത്തിട്ടു അങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോർമാറ്റ് കിട്ടും. എപിഎ ഫോർമാറ്റ് നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ബുക്കിനകത്ത് ആ ഫോർമാറ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ മാം, ഓക്കെ, താങ്ക് യു മാം, അത് നോക്കിയാ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു. ഇനി അടുത്ത ബുക്ക് മൂന്നാമത്തെ ബുക്കാണ് കേട്ടോ, ബ്ലോക്ക് 3. ബ്ലോക്ക് 3-ക്കകത്ത് നമ്മൾ നേരത്തെ പഠിച്ച റിസർച്ച് ഡിസൈൻ, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ റിസർച്ച് ഡിസൈൻ പറഞ്ഞിരുന്നു, നാലാമത്തെ പോയിന്റോ മറ്റോ ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ഒരു റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പം അതിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ള, ഡിപെൻഡന്റ് വേരിയബിൾ വേണം, ഇൻഡിപെൻഡന്റ് വേരിയബിൾ വേണം, ഹൈപ്പോത്തിസിസ് വേണം, ഒരു 10-12 സ്റ്റെപ്പ് പറഞ്ഞു തന്നിരുന്നു, ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് തന്നെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഓഫ് ആൻ എക്സ്പെരിമെന്റ് ആർ നോൺ ആസ് എ ഫാക്ടർ, ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയാണ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഒരു എക്സാമ്പിൾ പറയാവേ, ഞാൻ രാത്രിയിൽ ഉറങ്ങിയില്ല, എന്നിട്ട് എനിക്ക് രാവിലെ ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്, എന്തിലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉറക്കം എന്നുള്ളതാണ്, അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്താണ് പോകേണ്ടത്. അപ്പൊ ആ ഡ്രൈവിംഗ് എന്താണ്, ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, ഉറക്കം ശരിക്കും ഉറങ്ങാത്തത് കൊണ്ട് അത് എന്റെ ഡ്രൈവിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ഡ്രൈവിംഗ് ആണ് അതിനകത്ത് ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് ഉറക്കം, അതായത് ഉറക്കമാണ് ഫാക്ടർ ആയിട്ട് വരുന്നത്. ഇത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഓഫ് ആൻ എക്സ്പെരിമെന്റ് നോൺ ആസ് ഫാക്ടർ. അപ്പൊ അത് ഉറക്കുവേ. ഇനി ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അടുത്തത് ലെവലാണ്, എ ലെവൽ ഈസ് എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്. അപ്പൊ അതിലേത് വന്നു, ഒന്ന് ഡ്രൈവിംഗ് വന്നു, ഇല്ല ഡ്രൈവിംഗ് ഒരു ഇതായിട്ട് വന്നു, ദെൻ എന്റെ മാത്രമാണ് നോക്കുന്നത്, അപ്പൊ ഞാനൊരു ഫീമെയിൽ ആണ്, അപ്പൊ ഒരു ലെവലേ വന്നുള്ളൂ. ഇനി എന്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ ഉറങ്ങിയിട്ടില്ലായിരുന്നു, അപ്പൊ ആളെയും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അപ്പൊ അവിടെ ഫീമെയിലും മെയിലും ആയി, അപ്പൊ രണ്ട് ലെവലായി, രണ്ട് ലെവലിലുള്ള ആൾക്കാരിൽ നോക്കി ഞാനൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണ്. അപ്പൊ ഇപ്പൊ രണ്ട് ആൾക്കാർ, ഇങ്ങനെ കുറെ ആൾക്കാരാകുമ്പോ, കുറെ പാർട്ടിസിപ്പൻസ് ഉണ്ടാകുമ്പോൾ കുറെ പേരാണ്. അപ്പൊ ഉറക്കം എന്ന ആ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിള്, അതായത് ആ ഫാക്ടറിനെ ലെവല് രണ്ട് ലെവൽ എടുത്തു, ഏതിലൊക്കെയാണ് ഡ്രൈവിങ്, ദെൻ ഡ്രൈവിങ്ങില് മെയിൽ ആൻഡ് ഫീമെയിൽ, അപ്പൊ രണ്ട് ലെവലിലേക്കും കൂടെ പോയി. അപ്പൊ അതിനെയാണ് ലെവൽ എന്ന് പറയുന്നത്. ഇനി
ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിഫേഴ്സ് ദി പർട്ടിക്കുലർ സെറ്റ് ഓഫ് എക്സ്പെരിമെന്റൽ കണ്ടീഷൻ. ഈ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണ് ഞാന് ഒന്നോ രണ്ടോ ട്രീറ്റ്മെന്റ് കൊടുക്കാം, ഇനി മൂന്നോ നാലോ ട്രീറ്റ്മെന്റ് വേണേലും കൊടുക്കാം. അപ്പം ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, സ്റ്റെപ്സിലാ പറഞ്ഞെന്ന് തോന്നുന്നു, ഫസ്റ്റ് ക്ലാസ്സിൽ സ്റ്റെപ്പിൽ പറഞ്ഞിരുന്നു ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ളത്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ തെറാപ്പിയാണോ, സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഏതൊക്കെ തെറാപ്പിയാണോ അപ്ലൈ ചെയ്യുന്നത് അതിനാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈഡ് ആണ്. അത്ര ഈസി ആയിട്ടുള്ളതൊന്നും അല്ല. ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈഡ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈനില് രണ്ട് റാൻഡമൈസ്ഡ് ഗ്രൂപ്പാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ എടുക്കുന്നത്. എക്സ്പെരിമെന്റ് ഫസ്റ്റ് ഡിഫൈൻസ് ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് റിസർച്ച് പോപ്പുലേഷൻ. ഞാനാണ് ഇപ്പൊ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വ്യക്തി, ഞാൻ എക്സ്പെരിമെന്റർ. ഫസ്റ്റ് ഡിഫൈൻസ് ദി ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഏതൊക്കെയാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് ഞാൻ കണ്ടെത്തുന്നു. എന്നിട്ട് ഡിപെൻഡന്റ് വേരിയബിൾ അതിലേതൊക്കെയാണ് എന്ന് ഞാൻ തന്നെ നോക്കുന്നു. റിസർച്ചർ തന്നെയാണ് നോക്കുന്നത്, റിസർച്ചർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഗ്രൂപ്പ് ആകുമ്പം ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈൻ ആണ്, അതിനകത്ത് ആരെയാണ് എടുക്കേണ്ടത്, എന്താ ഏത് പോപ്പുലേഷനെയാണ് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയും ഡിപെൻഡന്റ് വേരിയബിളും ഏതാണ് എന്ന് നോക്കുന്നതും റിസർച്ചർ തന്നെയാണ്. എന്നിട്ട് ഞാനൊരു 100 പേരെ എടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. 100 ആളെ ഒരു ഗ്രൂപ്പിൽ നിന്ന് 100 പേരെ എടുക്കുകയാണ്. ഈ 100 പേരെ എടുക്കുമ്പം അത് റാൻഡമൈസ്ഡ് ആയിട്ട് എടുക്കാം. അപ്പൊ ഞാൻ എടുക്കുന്നത് ആദ്യത്തെ ഒന്ന് കൺട്രോൾ ഗ്രൂപ്പിൽ, 100 വരെ നമ്പറാണ്, 1, 2, 1, 2 എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ 1 വന്നത് എല്ലാം 1, 2 എന്നാണ്, അല്ലെങ്കിൽ 1, 2, 3, 4 എന്ന്. അപ്പോഴും ആൾട്ടർനേറ്റീവ് വരും, ഒന്നാമത്തെ ആള് കൺട്രോൾ ഗ്രൂപ്പില്, രണ്ടാമത്തെ ആള് എക്സ്പെരിമെന്റ് ഗ്രൂപ്പില്, വീണ്ടും 3-ാമത്തെ ആള് കൺട്രോൾ ഗ്രൂപ്പില്, 4-ാമത്തെ ആള് എക്സ്പെരിമെന്റ് ഗ്രൂപ്പില്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ല, 1, 2, 1, 2 എന്ന് മാത്രം എഴുതാം. 2 എല്ലാം എളുപ്പപ്പണി, 2 എല്ലാം കൺട്രോൾ ഗ്രൂപ്പിലും 1 എല്ലാം എക്സ്പെരിമെന്റ് ഗ്രൂപ്പിലും. അപ്പൊ അങ്ങനെ ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈൻ ചെയ്യുന്നു, ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈൻ ആണ്. എന്നിട്ട് ഇവരില് ഇത് രണ്ടും ഇതിലാണ് നമ്മൾ ഇനി റിസർച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഇങ്ങനെ ഗ്രൂപ്പ് എടുത്തിട്ട് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈനില് ഇതില് നമുക്ക് റിസർച്ച് ചെയ്യാം. രണ്ടാമത്തത് മോർ ദാൻ 2 റാൻഡമൈസ്ഡ് ഗ്രൂപ്പ് ഡിസൈൻ ആണ്, അതായത് മൾട്ടി ഗ്രൂപ്പ് ഡിസൈൻ. ഇതിനകത്ത് ഞാന് 3 എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്സും 1 കൺട്രോൾ ഗ്രൂപ്പും എടുക്കുകയാണ്. 3 എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും 1 കൺട്രോൾ ഗ്രൂപ്പും. പക്ഷെ 3 എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും വ്യത്യസ്തമായിരിക്കും. ആദ്യത്തെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്സിന് ഞാന് അവരെ ഓരോ ആൻസർ പറയുമ്പോഴും റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തു. നിങ്ങൾ റീഎൻഫോഴ്സ്മെന്റ് പഠിച്ചോന്ന് എനിക്ക് അറിയില്ല. റീഎൻഫോഴ്സ്മെന്റ് പാവ്ലോവിന്റെ സ്കിന്നറുടെ തിയറിയിലാണ് വരുന്നത്. റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പം ബിഹേവിയറൽ ചേഞ്ചസ് വരുന്നു എന്നുള്ളത് കേട്ടോ. അതേപോലെ ഞാനിവിടെ മൾട്ടി ഗ്രൂപ്പ് ഡിസൈൻ എടുത്തിട്ട് അതിൽ 3 എണ്ണം എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും 1 കൺട്രോൾ ഗ്രൂപ്പും. ആദ്യത്തെ എക്സ്പെരിമെന്റ് ഗ്രൂപ്പില് ഓരോ ആൻസർ കിട്ടുമ്പോഴും ഞാൻ അവർക്ക് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ഗ്രൂപ്പില് റെഗുലർ ടൈം ഇന്റർവെല്ലിൽ മാത്രമേ ഞാൻ അവർക്ക് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുള്ളൂ. 3-ാമത്തേതില് ഒരു റാൻഡം ഇന്റർവെല്ലിലാണ് ഞാൻ കൊടുക്കുന്നത് അവർക്ക് റീഎൻഫോഴ്സ്മെന്റ്. അപ്പൊ 3 എക്സ്പെരിമെന്റ് ഗ്രൂപ്പും ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് 4-ാമത്തേതിന്റെ കൺട്രോൾ ഗ്രൂപ്പാണ്. ഈ കൺട്രോൾ ഗ്രൂപ്പിന് ഞാൻ ഒരു റീഎൻഫോഴ്സ്മെന്റും കൊടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ റിസർച്ച് ചെയ്യുകയാണ് എത്ര മാത്രം ഇംപ്രൂവ്മെന്റ് എനിക്ക് വരുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. 3 എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, 1 കൺട്രോൾ ഗ്രൂപ്പ്. 3 എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിനും ഞാൻ വ്യത്യസ്തമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100 പേരുണ്ടെങ്കിൽ 100 പേര് 25, 25, 25 ആക്കി 1 കൺട്രോൾ ഗ്രൂപ്പ്. അവരെ ഒന്നും ചെയ്യുന്നില്ല, ഒരു റീഎൻഫോഴ്സ്മെന്റും ഇല്ലാതെ നടത്തിയിരിക്കുന്നു. ഓക്കെ, ഇനി ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. 100 സ്റ്റുഡൻസിനെ എടുത്തു, 25, 25 വെച്ച് റാൻഡംലി ഗ്രൂപ്പ് ആക്കി, എന്നിട്ട്
നാല് ഗ്രൂപ്പ് ടീച്ചിങ് മെത്തേഡ് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. നാല് തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്, ഒരേ കണ്ടന്റ് നാല് തരത്തിൽ പഠിപ്പിക്കുന്നു. ഒരേ കണ്ടന്റ് നാല് തരത്തില്, അതായത് ഏത് ടീച്ചിങ് ആണ് മോസ്റ്റ് എഫക്റ്റീവ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഞാൻ 25-25 വെച്ച് ABCD നാല് ക്ലാസ് ആയിട്ടിരുത്തി. നാല് ക്ലാസ്സിലും ഞാൻ പഠിപ്പിക്കുന്നത് ഒരേ വിഷയം, പക്ഷെ പഠിപ്പിക്കുന്ന മെത്തേഡ് വ്യത്യാസം. എന്നിട്ട് നോക്കുകയാണ് ഇതിൽ ഏത് ടീച്ചിങ് മെത്തേഡാണ് ഏറ്റവും എഫക്റ്റീവ് എന്ന്. നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് കേൾക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ, കാരണം ഇതെല്ലാം ഒരുമാതിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. ദൻ മാച്ച്ഡ് ഗ്രൂപ്പ് ഡിസൈഡ്. മാച്ച്ഡ് ഗ്രൂപ്പ് ഡിസൈഡിന് ഓൾ പാർട്ടിസിപ്പൻസ് ആർ ഫസ്റ്റ് ടെസ്റ്റഡ് ഓൺ എ കോമൺ ടാസ്ക് ആൻഡ് ദെൻ ദേ ആർ ഫോംഡ് ഇൻ ടു ഗ്രൂപ്സ്. അതായത് ഒരു ഈക്വലന്റ് ഗ്രൂപ്പാണ്. എല്ലാവരെയും ആദ്യം ഒരു കോമൺ ഗ്രൂപ്പിനെ എടുത്തിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ട് അവരിൽ നിന്ന് സെയിം ആയിട്ടുള്ള ഗ്രൂപ്പാണ്, ഒരു 100 പേരെ ഞാൻ എടുത്തു, അവർക്കൊരു കോമൺ ടാസ്ക് കൊടുത്തു, എന്നിട്ട് അവരെ ഗ്രൂപ്പായിട്ട് തരം തിരിച്ചു. അങ്ങനെ തരം തിരിക്കുന്നതാണ് മാച്ച്ഡ് ഗ്രൂപ്പ്, ഒരേപോലത്തെ ഗ്രൂപ്പ് കേട്ടോ. നിങ്ങളുടെ പേജ് നമ്പർ 9 ഇത് കൊടുത്തിരിക്കുന്ന മാച്ച്ഡ് ഗ്രൂപ്പ് ഡിസൈൻ. ഈ മാച്ച്ഡ് ഗ്രൂപ്പ് ഡിസൈനെ രണ്ടായിട്ട് തരം തിരിക്കാൻ നമുക്ക് പറ്റും. സ്റ്റാറ്റിക്കൽ ട്രീറ്റ്മെന്റിൽ നോക്കാം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതൊക്കെ. എന്നാലും ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. മാച്ചിങ് ബൈ പെയേഴ്സ് ഒന്നാമത്തത്, ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന ഇതേപോലെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബുക്കിലെ തന്നെ എക്സാമ്പിൾ പറയുകയാണ്, 9 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇന്റലിജൻസ് ആൻഡ് അക്കാഡമിക് അച്ചീവ്മെന്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തുകയാണ്. അവരുടെ മാത്തമാറ്റിക്കൽ അക്കാഡമിയിൽ അവർക്ക് എത്ര മാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തുന്നത്. അങ്ങനെ ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തുമ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ഗ്രൂപ്പ് 100 ആണ് ഇവരുടെ ഇന്റലിജൻസ് ടെസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിൽ ഒരു ആളെ ഒരു ഗ്രൂപ്പിലിട്ടു, മറ്റേ ആളെ മറ്റേ ഗ്രൂപ്പിലിട്ടു. 100 കിട്ടിയ രണ്ടു പേരെയുമാണ് അപ്പുറത്തു ഇപ്പുറത്തു ഇട്ടു, അതിന് യാതൊരു വ്യത്യാസവും ഒരേപോലത്തെ ഗ്രൂപ്പിനെയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നോക്കുകയാണ് ഇവരില് പിന്നെ അപ്ലൈ ചെയ്തിട്ട് എന്ത് വ്യത്യാസം വരുന്നു. രണ്ടുപേരും ഒരേ ഇന്റലിജൻസ് ലെവലിലുള്ളവരായിരുന്നു, എന്നിട്ട് പിന്നെ ടീച്ചിങ് മെത്തേഡ് മാറ്റി പഠിപ്പിച്ച് നോക്കുകയാണ് ഇവർക്ക് അച്ചീവ്മെന്റിൽ വ്യത്യാസമുണ്ട്. ഒരേ ഗ്രൂപ്പായിരുന്നു ഇന്റലിജൻസ് ടെസ്റ്റ് നടത്തി, എല്ലാവർക്കും കിട്ടിയത് 100 100 ആണ്. ആ 100 കിട്ടിയ ഒരു വ്യക്തിയെ എ ഗ്രൂപ്പിൽ വിട്ടു, 100 കിട്ടിയ അതേ വ്യക്തിയെ ബി ഗ്രൂപ്പിൽ വിട്ടു. അങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ടീച്ചിങ് മെത്തേഡ് മാറ്റി നോക്കി അപ്പം എന്ത് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത്. ഇതിൽ തന്നെ മാച്ചിങ് ഇൻ ടേംസ് ഓഫ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എനിക്കിങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കാനൊന്നും കിട്ടിയിരുന്നില്ല, അപ്പൊ എനിക്ക് കിട്ടിയത് ഒരു 2 ഗ്രൂപ്പ് മാത്രമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവരുടെ ഒരു മീൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ എടുത്തിട്ട് ഇതേപോലെ മാച്ചിങ് ഗ്രൂപ്പിനെ എടുത്തു, ടീച്ചിങ് മെത്തേഡില് വ്യത്യാസങ്ങൾ വരുത്തി. ഇത്രയുമാണ് ഗ്രൂപ്പ് ഡിസൈനിൽ വന്നിരിക്കുന്നത്. ഇനി വിത്തിൻ സബ്ജക്ട് ഡിസൈൻ. സബ്ജക്ട് ഡിസൈൻ എന്ന് പറയുമ്പോ പാർട്ടിസിപ്പന്റിനെയാണ് ഡിസൈൻ. ഇത്രയും നേരവും നമ്മൾ ചെയ്തത് ഗ്രൂപ്പിനെയാണ് ഡിസൈൻ ചെയ്തത്. ഇനി ചെയ്യാൻ പോകുന്നത് പാർട്ടിസിപ്പൻസിനെയാണ്, അതിനകത്തുള്ള സബ്ജക്റ്റിനെ. അത് എഴുതിയിട്ടുണ്ട്, വിതിൻ സബ്ജക്ട് ഡിസൈൻ ഈസ് ഓൾസോ നോൺ ആസ് റിപ്പീറ്റഡ് മെഷർ ഡിസൈൻ ബിക്കോസ് ദ സെയിം ഇൻഡിവിജ്വൽ ഈസ് ട്രീറ്റഡ് ഡയറക്ട്ലി അറ്റ് ഡിഫറെന്റ് ടൈംസ്. വി കമ്പയർ ദർ സ്കോർസ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ സബ്ജക്റ്റഡ് ടു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് കണ്ടീഷൻ. അതായത് ഒരു സബ്ജക്റ്റിനെ നമ്മൾ എടുത്തു, ഓരോ സബ്ജക്റ്റും ഉണ്ട്, ഓരോ സബ്ജക്റ്റിനെയും എടുത്തിട്ട് നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്, ഓരോ വ്യക്തിയെയും എടുത്തിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ വിതിൻ സബ്ജക്ട് ഡിസൈൻ ആണത്. അത് 2 കണ്ടീഷൻ ഉണ്ട് വിതിൻ സബ്ജക്ട് ഡിസൈനിൽ. നിങ്ങളുടെ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ചാൻസ് കുറവാണ്. 2 കണ്ടീഷന് വിതിൻ സബ്ജക്ട് ഡിസൈന്, ആദ്യത്തെ കണ്ടീഷൻ 1 കണ്ടീഷൻ 2. ഞാൻ എടുക്കുന്നത് ഒരേപോലത്തെ ആൾക്കാരെ തന്നെ എടുത്തു, സബ്ജക്ട്സിനെ എടുത്തു, എന്നിട്ട് രണ്ടു പേരെയും ഫസ്റ്റ് കണ്ടീഷനിലൂടെയും വിട്ടു, സെക്കൻഡ് കണ്ടീഷനിലൂടെയും വിട്ടു. ഫസ്റ്റ് കണ്ടീഷനിലൂടെ വിടുമ്പോൾ ഞാൻ അവർക്ക് കൊടുത്തത്
ഞാൻ എടുത്തിരിക്കുന്ന ഡിപ്രഷൻ പേഷ്യൻസിനെയാണ്. ഒരു 10 ഡിപ്രഷൻ പേഷ്യൻസിനെ എടുത്തു. ആദ്യത്തെ കണ്ടീഷനിൽ അവർക്ക് ഞാൻ റിലാക്സേഷൻ ടെക്നിക്, മസിൽ റിലാക്സേഷൻ ടെക്നിക്സ് ആണ് ചെയ്തത് എല്ലാവർക്കും. എത്ര മാത്രം അവരിൽ മാറ്റം, മസിൽ റിലാക്സേഷൻ ടെക്നിക് ചെയ്തു. അറിയാമെന്ന് വിചാരിക്കുന്നു, അറിയില്ലെങ്കിൽ നോക്ക് കേട്ടോ എന്തൊക്കെയാ മസിൽ റിലാക്സേഷൻ ടെക്നിക്സിനെ. മസിൽ റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഓരോ അവയവവും പറഞ്ഞ്, അതായത് മണിക്കൂറോളം, ഒരു മുക്കാൽ മണിക്കൂറാണ് മസിൽ റിലാക്സേഷൻ ചെയ്യിപ്പിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ ആണ്. ടു കണ്ടീഷൻ സബ്ജക്ട് ഡിസൈൻ ആണ്. വിത്തിൻ സബ്ജക്ട് ഡിസൈനില് എന്റെ കൂടെയുള്ള രണ്ട് വ്യക്തി, ഓരോ വ്യക്തികളെയും ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ഓരോ വ്യക്തികളെയും ചെയ്യിക്കുന്നുണ്ട്. ഒരാൾക്ക് ഞാൻ എന്ത് കൊടുത്തു, മസിൽ റിലാക്സേഷൻ കൊടുത്തു. ദെൻ അത് തന്നെ ഇപ്പുറത്തെ വ്യക്തിക്കും കൊടുക്കുന്നുണ്ട്. ഏത് ആണ് കൂടുതൽ എഫക്റ്റീവ്, രണ്ടു പേരിലും വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേരുടെയും എൻവയൺമെന്റും ഹെറിഡിറ്ററിയും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ മസിൽ റിലാക്സേഷൻ ഞാൻ രണ്ട് ഗ്രൂപ്പിനും, രണ്ടു പേർക്കും ഒരുമിച്ചല്ല കൊടുത്തത്, രണ്ടു പേർക്കും വ്യത്യസ്തമായിട്ട് കൊടുത്തു. ദെൻ ഇപ്പുറത്ത് വന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ചെയ്യാൻ. മസിൽ റിലാക്സേഷൻ കഴിഞ്ഞു, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കഴിഞ്ഞു. ഇവിടെയും മസിൽ റിലാക്സ്, എക്ക് ഞാൻ മസിൽ റിലാക്സേഷനും കൊടുത്തു, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും കൊടുത്തു. ബിക്കും കൊടുത്തു ഞാന്. എന്നിട്ട് ഞാൻ നോക്കി, അപ്പം എക്ക് കുഴപ്പമൊന്നുമില്ല, എയുടെ ഡിപ്രഷനിൽ വ്യത്യാസം വരുന്നുണ്ട്, ബിക്ക് വരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് ഒന്ന് മാറ്റിപ്പിടിച്ചു. ഇവിടെ മസിൽ റിലാക്സേഷൻ കഴിഞ്ഞു, വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അവിടെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പകരം അവിടെ മാറ്റി ഓക്യുപേഷണൽ തെറാപ്പിയിലേക്ക് വന്നു. അപ്പൊ ടു കണ്ടീഷൻ വിതിൻ സബ്ജക്റ്റില് ഞാൻ ചെയ്തു നോക്കുകയാണ് എന്താന്നുള്ളത്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് മൾട്ടിപ്പിൾ കണ്ടീഷൻ വിതിൻ സബ്ജക്ട് ഡിസൈന്, മൾട്ടിപ്പിൾ കണ്ടീഷൻ സബ്ജക്റ്റിനുള്ളിൽ തന്നെ മൾട്ടിപ്പിൾ കണ്ടീഷൻ ചെയ്യാണേ. എനിക്കൊരു 10 സബ്ജക്റ്റ് ഉണ്ട്, 10 പേര് ഒരേ അസുഖമാണെന്ന് വിചാരിക്കുക. ഇവർക്കൊക്കെ എനിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ വെക്കണം, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ പോലെയുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ വരുന്നവർക്കെല്ലാം കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന വ്യക്തി രണ്ടുപേരും ഫാമിലി പ്രോബ്ലംസ് ആയിട്ടാണ് വന്നത്. പക്ഷെ ആദ്യത്തെ വ്യക്തിയോട് പറഞ്ഞതോ ചെയ്തതോ അല്ല രണ്ടാമത്തെ ഫാമിലിയിൽ നിന്ന് വരുന്നവരോട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ പാലക്കാട് നിന്ന് ഒരാൾ എന്റെ അടുത്ത് കൗൺസിലിംഗ് വന്നാൽ എനിക്കറിയാം പാലക്കാടിന്റെ കൾച്ചർ എന്താണ്, അവരുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസ് എന്താണ് എല്ലാം അറിയാം. ഇനി എറണാകുളത്ത് നിന്ന് വരുന്ന ആളാണെങ്കിലോ, എന്റയർലി ഡിഫറെന്റ്, എല്ലാ മലയാളീസ് ആണ് പക്ഷെ എന്റയർലി ഡിഫറെന്റ് ആണ് കൾച്ചർ. അപ്പൊ അങ്ങനെയുള്ള ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന, അപ്പൊ രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ട് കൊടുക്കണം. അതേപോലെ ഇവിടെ എന്റെ അടുത്ത് വരുന്ന 10 പേഷ്യന്റ്, എന്റെ അടുത്ത് 10 പേരുണ്ട്. ഇനി 10 സ്കൂൾ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, 10 പേഷ്യൻസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 10 പേഷ്യൻസ് എനിക്ക് ഇവർക്ക് എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇവിടെ നമ്മൾ വന്നിട്ട് മൾട്ടി എന്നൊരു വേർഡും പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്പിൾ കണ്ടീഷൻ വിത്തിൻ സബ്ജക്ട് ഡിസൈൻ. അപ്പം ആദ്യത്തെ സബ്ജക്റ്റിനെ ഞാൻ എടുത്തു, ആൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. ദെൻ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തു, ദെൻ അഗെയിൻ ആൾക്ക് വീണ്ടും ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തു. അങ്ങനെ 2-3 ഞാൻ അപ്ലൈ ചെയ്തു. സെക്കൻഡ് സബ്ജക്റ്റിനെ എടുത്തു, എല്ലാവരും ഒരേപോലെയുള്ള സബ്ജക്റ്റ് ആണ്, 10 സബ്ജക്റ്റ് ആണ് എനിക്കുള്ളത്. 10 പേർക്കും നമുക്ക് ഇമാജിൻ ചെയ്യാം, 10 പേർക്കും ബൈപോളറാണ്, മൂഡ് സ്വിങ്സ് ആണല്ലോ, ബൈപോളറിലേക്ക് വന്നു. അപ്പൊ ഞാൻ ഈ 10 പേരെയും എടുത്തിട്ട് 10 പേർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ 10 തരത്തിൽ കൊടുക്കേണ്ടി വരും. ഒരു ട്രീറ്റ്മെന്റ് സിറ്റുവേഷൻ പോരാ, അത് ചിലപ്പം 1, 2, 3, 4 ട്രീറ്റ്മെന്റ് ആവും. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഒരാഴ്ചത്തേക്ക് ഇവരെ നോക്കുകയാണ്, ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് എത്രമാത്രം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്പൊ ആദ്യത്തെ സബ്ജക്റ്റ്, സബ്ജക്റ്റ് എന്ന് ഇപ്പൊ പറയാറില്ല, പാർട്ടിസിപ്പന്റ് എന്ന് പറയാമേ, അല്ലെങ്കിൽ ക്ലയന്റ്, പാർട്ടിസിപ്പന്റിനെ എടുത്തു. ആൾക്ക് ട്രീറ്റ്മെന്റ് 1 കൊടുത്തു, ട്രീറ്റ്മെന്റ് 2 കൊടുത്തു, ട്രീറ്റ്മെന്റ് 3 കൊടുത്തു. തിങ്കളാഴ്ച കൊടുത്തു, ബുധനാഴ്ച കൊടുത്തു, ദെൻ വെള്ളിയാഴ്ച കൊടുത്തു, 3 ദിവസവും കൊടുത്തേ. സബ്ജക്ട് 2 എടുത്തു, അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് 2 എടുത്തു, ചൊവ്വാഴ്ച ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തു. ട്രീറ്റ്മെന്റ് എല്ലാം വ്യത്യസ്തമാണ്, ഒന്നും സെയിം ആയിരുന്നില്ല. പല കണ്ടീഷനിലാണ് ഞാൻ കൊടുത്തത് ട്രീറ്റ്മെന്റ്. ഒരാൾക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ് അല്ല മറ്റേയാൾക്ക്. അപ്പം വിതിൻ സബ്ജക്റ്റില് നമ്മൾ മ്യൂട്ട് ചെയ്യാം, ലാസ്റ്റ് 10 മിനിറ്റ്സ് തരാം കേട്ടോ. മ്യൂട്ട് ചെയ്യാം, ലാസ്റ്റ് 10 മിനിറ്റ്സ് തരാം. നഹജ
ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അപ്പം അപ്പം ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ അറിയാം, അതിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. നാളെ വീണ്ടും ക്ലാസ് ഉണ്ടല്ലോ, അപ്പം പറഞ്ഞോളാം, ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. അപ്പൊ പാർട്ടിസിപ്പൻസ് 10 പേരുണ്ട്. 10 പേർക്ക് 10 തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ്, അത് ഓരോരുത്തർക്കും 3-4 ട്രീറ്റ്മെന്റ് വെച്ച് കൊടുക്കുന്നു. അതാണ് വിതിൻ സബ്ജക്റ്റില് മൾട്ടിപ്പിൾ കണ്ടീഷൻ സബ്ജക്ട് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ 100 പേരുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മളുടെ കയ്യിൽ 100 പേരുണ്ട് സബ്ജക്ട്സ്, 100 പേർക്കും ഒരേ തോതിലുള്ള അസുഖമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ഇന്നവർക്ക് ഇന്ന ട്രീറ്റ്മെന്റ് ആണ് നടത്താൻ പറ്റുകയുള്ളൂ. ചിലർക്ക് ഇൻഡിവിജ്വൽ തെറാപ്പി തന്നെ വേണം, ചിലർക്ക് അങ്ങനെയല്ല, ഇന്റർപേഴ്സണൽ തെറാപ്പി വേണം. നിങ്ങളൊരു മെന്റൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളടത്ത് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവരെ വെറുതെ പുറത്തുകൂടെ വിട്ടിരിക്കുന്നു. അതായത് സോഷ്യൽ കോഗ്നിറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ തെറാപ്പി നടക്കുകയാണ്, അവർ പരസ്പരം സംസാരിക്കുന്നു, അത് നടക്കുന്നു. അതേസമയത്ത് ചില വ്യക്തികളെ അതിനകത്ത് കാണാം, അവർ റൂമിൽ വിട്ടാൽ പോലും റൂമിൽ നിന്ന് പുറത്തു പോകാതെ അകത്ത് മാത്രം ഇരിക്കുന്നു, അവർ ആ ഡോക്ടറോട് മാത്രം സംസാരിക്കുന്നു അവരുടെ. അപ്പൊ ഇൻഡിവിജ്വൽ തെറാപ്പി അവർക്ക് വേണം. അതേസമയത്ത് മറ്റു പലർക്കും ഇന്റർപേഴ്സണൽ തെറാപ്പി വേണം. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് വരുവാണെങ്കിൽ നമുക്ക് കാണാം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ട് റിലാക്സേഷൻ ചെയ്യിപ്പിക്കുന്നതാണ്, ഞാൻ പറഞ്ഞ പോലെ മസിൽ റിലാക്സേഷനോ അല്ലെങ്കിൽ പ്രാണായാമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്നത് കാണാം. ഇതെല്ലാം സൈക്കോളജിക്കൽ ആണ് കേട്ടോ, ഒന്നും അതല്ല. യോഗ ഒക്കെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് പറയണത്. കാരണം ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ എന്നോട് ചോദിക്കും യോഗ പറ്റുമോ എന്ന്. നമ്മൾ എന്ത് ഞാൻ പറയണോ ഒക്കെ സൈക്കോളജിക്കൽ, ഹ്യൂമൻ മൈൻഡിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ചിലർക്ക് അതിലായിരിക്കും റിലാക്സേഷൻ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യുന്ന ആ റിലാക്സേഷൻ, ഏത് റിലാക്സേഷൻ ടെക്നിക്ക് എടുക്കുന്നോ അത് ആ വ്യക്തിക്ക് ഇത് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. അത് ട്രീറ്റ്മെന്റ് വണ്ണിൽ നിങ്ങളെ ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, സബ്ജക്ട്സ് എഴുതിയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് നമ്പർ ഇട്ടിട്ടുണ്ട്. ദെൻ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ട്രീറ്റ്മെന്റ് 1, ട്രീറ്റ്മെന്റ് 2, ട്രീറ്റ്മെന്റ് 3, അങ്ങനെ മുന്നോട്ട് പോകാം. എന്നിട്ട് S1, S2, സബ്ജക്ട് 1, സബ്ജക്ട് 2, സബ്ജക്ട് 3 അങ്ങനെ കൊടുക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണിത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇല്ലേ? മനസ്സിലായോ പറഞ്ഞത്? വിത്തിൻ ഗ്രൂപ്പും then within subjectum arele oralu parayu marubadi clear ma ah okay bye bye appam within group ilum cheyyam within subject ilum namukku cheyyam idukku research inde oro research ilum varunadana kado then next parayan povunda quasi experimental design ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, അത് തിരിച്ചും മറിച്ചും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചോദിക്കും. അത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും ചോദിക്കും, സാധാരണ 10 മാർക്ക് ഏതോ ഒരു 1500 പേരുടെ മറ്റേ എസ്സേ ക്വസ്റ്റ്യൻ 15 മാർക്കല്ലേ, ആ അതിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ. കേട്ടോ, നിങ്ങളുടെ 3-ാമത്തെ ബുക്കിനകത്താണ് അത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് എപ്പോഴോ ഈ പേര് പറഞ്ഞിരുന്നു, ഫീൽഡ് എക്സ്പെരിമെന്റ് പറഞ്ഞപ്പോൾ ഞാൻ ഈ പേര് പറഞ്ഞിരുന്നു, ഇറ്റ്സ് ഓൾസോ കോൾഡ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ. അതോ S first or S post factor research also we can say quasi experimental design. അതിന്റെ എന്തായിരുന്നു അതിന്റെ പ്രത്യേകത? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ഓർക്കുന്നുണ്ടോ? ആവോ, ആർക്കറിയാം അല്ലെ. ഓക്കെ, അവിടെ റിസർച്ചറിന് വേരിയബിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ മെഷർ ചെയ്യുന്നു, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് നടന്നത് എന്ന് നോക്കുന്നു. ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ, സംടൈംസ് വി കോൾഡ് S post factor research. ചിലപ്പോൾ നമ്മൾക്ക് അതിനെ വീണ്ടും വേണമെങ്കിൽ പറയാം ഫീൽഡ് റിസർച്ച് എന്ന് പറയാം. ടൈപ്പ് ഓഫ് റിസർച്ചിൽ വന്നിട്ട് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഇനി ടൈപ്സ് ഓഫ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈന് കുറെ എണ്ണം ഉണ്ട്. അതാണ് എസ് എ വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് 1 നോൺ ഈക്വലന്റ് ഗ്രൂപ്പ് പോസ്റ്റ് ടെസ്റ്റ് ഒള്ളി ഡിസൈൻ. നോൺ ഈക്വലന്റ് ഗ്രൂപ്പ് പോസ്റ്റ് ടെസ്റ്റ് ഒള്ളി ഡിസൈൻ. രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, പോസ്റ്റ് ടെസ്റ്റ് മാത്രമേ നമ്മൾ നടത്തുന്നുള്ളൂ. നിങ്ങളുടെ ബുക്കിലെ എക്സാമ്പിൾ അനുസരിച്ച് ആദ്യ ഒരു റീഡിങ് കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടിയിട്ട് നടത്തുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂപ്പിനെ കിട്ടി, നമ്മുടെ കയ്യിൽ 2 ഗ്രൂപ്പ് ഉണ്ട്. ഈ 2 ഗ്രൂപ്പില്
നമ്മൾ ഒരു ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്നത് ഫോണറ്റിക് ബേസ്ഡ് പ്രോഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ആൾക്ക് കൊടുത്തിരിക്കുന്നത് റീഡിംഗ് ആയിട്ടുള്ളതാണ്. ഇത് രണ്ടും കൊടുത്തു. ഇത് രണ്ടും കൊടുത്തിട്ട് അവരെ കൊണ്ട് ഒരു മൂന്നാല് ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെ ഒരു എട്ടോ പത്തോ ആഴ്ച കഴിഞ്ഞിട്ട് ഒരാൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷനും കൊടുത്തു, ഒരാൾക്ക് ഫോണറ്റിക്സ് ബേസ്ഡ് പ്രോഗ്രാമും കൊടുത്തു. ലാംഗ്വേജ് പ്രോഗ്രാമും ഫോണറ്റിക്സ് പ്രോഗ്രാമും ആണ് കൊടുത്തത്. ഇത് കഴിഞ്ഞിട്ടാണ് റീഡിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പിന് ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് ടൈപ്പിലുള്ളത് കൊടുത്തു. പോസ്റ്റ് ടെസ്റ്റ് മാത്രം നടത്തുന്നു, നമ്മൾ അവരെ ഒന്നും ചെയ്യുന്നില്ല. ക്വാസിയാണ്, നമ്മൾ അവിടെ പോയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെയാണ് ഇതില് നിങ്ങൾ റിഹേഴ്സൽ ചെയ്തിട്ട് വേണം ഇനി ഇത് പ്രസന്റ് ചെയ്യാൻ. അപ്പൊ എന്നിട്ട് നമ്മൾ ഇത് രണ്ടു കൂട്ടരും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, രണ്ടു കൂട്ടരോടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. റിസർച്ചർ എന്ന നിലയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. രണ്ട് എയും ബിയും രണ്ട് ക്ലാസ്സിനെ നമ്മൾ എടുത്ത് രണ്ട് ക്ലാസ്സിനും വെറൈറ്റി ആയിട്ട് കൊടുത്തു. എന്നിട്ട് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് ആർക്കാണ് കൂടുതൽ ചെയ്യാൻ പറ്റിയത്. ഇനി പലപ്പോഴും ഇത് തെറ്റായിട്ട് വരാം, കാരണം ഇതിന്റെ റിസൾട്ട് തെറ്റായിട്ട് വരുന്നതിന് കാരണം ചിലർക്ക് ചില ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം ബി ഗ്രൂപ്പിന് ഫോണറ്റിക്സ് ആർക്ക് ഓൾറെഡി അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വരാം. പക്ഷെ നമ്മുടെ സർവേയിൽ നമ്മൾക്ക് നോക്കാമെന്ന് മാത്രം കേട്ടോ. ദെൻ സെക്കൻഡ് വൺ, നോൺ ഈക്വലന്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ചിലപ്പോൾ എക്സ്പെരിമെന്റ് നമ്മളുടെ ഒരാള് സ്കൂളിൽ ചെല്ലുകയാണ്. സ്കൂളിൽ ചെന്നപ്പം നമുക്കിങ്ങനെ കുട്ടികളെ വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അവര് റാൻഡം ആയിട്ട് കുട്ടികളെ എടുക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പത്താം ക്ലാസ്സിൽ കയറിയിട്ട് കുട്ടികളെ എടുക്കാം. പക്ഷെ അലോ ചെയ്തിട്ടില്ല നമുക്ക് അവരെ റാൻഡമായിട്ടോ അല്ലെങ്കിൽ തരം തിരിച്ചോ ഒന്നും ചെയ്യാൻ തന്നില്ല. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന പത്താം ക്ലാസ്സിലെ എയും ബിയും ബാച്ച് അവർ ഒരുപോലെയുള്ളതാണോ എന്ന് നമുക്കറിയത്തില്ല. ഈ രണ്ട് ബാച്ചിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ നോൺ ഈക്വലന്റ് ഗ്രൂപ്പാണ്, ഒന്നും അവിടെ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ റിസർച്ചുമായിട്ട് നമ്മൾ അവിടെ ചെന്നു, നമുക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യാം, പക്ഷെ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തൊന്നും തരില്ല, തരം തിരിച്ചു തരില്ല, പ്രീ ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല, ഒന്നിനും തരില്ല. പക്ഷെ നിങ്ങൾക്കിപ്പോ നിങ്ങൾ വന്നത് കൊണ്ട് നിങ്ങൾക്ക് രണ്ട് ഡിവിഷൻ തരുന്നു, എയും ബിയും ഡിവിഷൻ തന്നു, നമ്മൾ കയറി. നമുക്കവിടെ ചെയ്യാനുള്ളത് ഈ രണ്ട് ഡിവിഷനിൽ നമുക്ക് ഒന്നും അറിയില്ലേ, ടീച്ചേഴ്സിന് മാത്രമേ അറിയത്തുള്ളൂ ഈ കുട്ടികൾ എങ്ങനെ എന്നുള്ളത്. അവിടെ നമുക്ക് ഒരു കൂട്ടർക്ക് വേണമെങ്കിൽ കൺട്രോൾ ഗ്രൂപ്പ് ആണ് കേട്ടോ, കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ആണ്. അപ്പൊ പിന്നെ നമുക്ക് അവിടെ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ട്രെയിനിങ് ഇനി ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു ഗ്രൂപ്പിനെ കൊടുക്കാൻ പറ്റുള്ളൂ, ഒരു ഗ്രൂപ്പിനെ കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പേ കൺട്രോൾ വരുള്ളൂ. ഇവിടെ നമുക്ക് രണ്ട് ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് സർവേ ചെയ്ത് പോരാം. നിങ്ങൾക്ക് ഞങ്ങളുടെ രണ്ട് ക്ലാസ്സിലും എയിലും ബിയിലും കയറാം, സർവേ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടോ എന്നറിയില്ല, അങ്ങനെ വരും. നമ്മൾ ജൂനിയേഴ്സ് ഒക്കെ ആയിട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് സർവേ ചെയ്യാൻ വന്നതല്ലേ, പ്രീ ടെസ്റ്റ് ഒന്നും അവരുടെ ക്വാളിറ്റി ഒന്നും നിങ്ങൾ ഇളക്കണ്ട. നിങ്ങൾക്ക് ഇത് പൂരിപ്പിച്ച് കിട്ടിയാൽ മതിയല്ലോ, നിങ്ങൾ രണ്ട് ക്ലാസ്സിലും കയറിക്കോളൂ, നിങ്ങളുടെ സർവേ നിങ്ങൾ പൂരിപ്പിച്ച് വാങ്ങിക്കൊള്ളുക, നിങ്ങൾ പോകുക. അത് ഒരേപോലെയുള്ള എ ക്ലാസ്സിലെ കുട്ടികളെ എല്ലാം ഇവര് ഇപ്പൊ നമ്മൾ സർക്കാർ സ്കൂളിലാണെങ്കിൽ അറിയാം, എ ക്ലാസ് മുഴുവൻ ഇംഗ്ലീഷ് മീഡിയം, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ എല്ലാം അവിടെ ഇട്ടു. അപ്പൊ അവരുടെ ഐ ക്യു ലെവലിൽ വ്യത്യാസം വന്നു, ആറ്റിറ്റ്യൂഡ് ആപ്റ്റിറ്റ്യൂഡിലൊക്കെ വ്യത്യാസം വന്നു. ഇപ്പൊ ബിയിലോ ബിയില് എല്ലാം കൊണ്ടും അത് വികൃതി കാണിക്കുന്ന കുട്ടികൾ, ഞാൻ മോശമാണെന്ന് പറയില്ല, അവരായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഉയരങ്ങളിൽ വരുന്നത്. അപ്പൊ ആ രീതി അങ്ങനെ രണ്ടായിട്ട്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള ടെസ്റ്റില് എന്ത് വരും, രണ്ട് കൺട്രോൾ ഗ്രൂപ്പ് കിട്ടിയപ്പം ഇങ്ങനെയാണ് കിട്ടിയത്, നോൺ ഈക്വലന്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇത് സെപ്പറേറ്റ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈനിൽ മാത്രമാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നതൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഒരിക്കലും ഇത് എക്സ്പെരിമെന്റൽ ഡിസൈനിൽ വരില്ല, എക്സ്പെരിമെന്റൽ റിസർച്ചിൽ വരില്ല. ഇത് ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് മാത്രമാണ്, ഓർത്തിരിക്കണം കേട്ടോ. മാം അങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് പറയരുത്, ഇത് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻറെ ടൈപ്പ് മാത്രമാണ്. രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് സെപ്പറേറ്റ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ഡിസൈൻ. ഇനി ഇത് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. സെപ്പറേറ്റ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ, ക്വാസി ഡിസൈനിലല്ല, ഇതിന്റെ ടൈപ്പ് അല്ല, നിങ്ങൾ പോവുകയാണെങ്കിൽ, ക്ലാസ്സിൽ പോവുകയാണ്, നിങ്ങളുടെ റിസർച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരേ ഗ്രൂപ്പിൽ തന്നെയായിരിക്കും ചെയ്യുന്നത് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും. സിമിലർ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടാകും, രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. നിങ്ങൾ സ്റ്റഡി ചെയ്യാൻ പോകുമ്പോൾ, ഒരു സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ടൈം ചോദിച്ചിട്ടും ക്വാസി എക്സ്പെരിമെന്റ് അല്ല നിങ്ങൾ ചെയ്യാൻ പോകുന്നത്.
അവിടെ റിസർച്ച് എന്ന വേരിയബിളിൽ കൺട്രോൾ ഉണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നതിൽ. അതേസമയത്ത് ക്വാസി എക്സ്പെരിമെന്റിൽ റിസർച്ച് എന്ന വേരിയബിളിൽ കൺട്രോൾ ഇല്ല. ഇത് മറക്കരുത് കേട്ടോ, എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ മാറിപ്പോയി എന്ന് പറയരുത്. ഇനി നമുക്ക് നോക്കാം ക്വാസി എക്സ്പെരിമെന്റിൽ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് സാമ്പിൾ ഡിസൈൻ. അവിടെ സാമ്പിൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു നിങ്ങളുടെ ബുക്കിലെ എക്സാമ്പിൾ തന്നെ, അതിൽ നിന്ന് മോഡിഫൈ ചെയ്തെന്ന് മാത്രം. എനിക്ക് രണ്ട് ഓർഗനൈസേഷൻ ഉണ്ട്, രണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ, രണ്ടിലും ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയണം ഈ കസ്റ്റമേഴ്സ് എന്റെ സ്ഥാപനത്തിൽ വന്നിട്ട് അവര് എത്ര മാത്രം സാറ്റിസ്ഫൈഡ് ആണെന്ന്. രണ്ട് ഓർഗനൈസേഷൻ ഉണ്ട്, രണ്ട് ഓർഗനൈസേഷനിലും വരുന്നവര് എത്ര മാത്രം സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിയണം. അപ്പൊ ഞാൻ എന്റെ ഒരു ഓർഗനൈസേഷനിൽ പോയി പ്രീ ടെസ്റ്റ് നടത്തി, ഒരു ഓർഗനൈസേഷനിൽ. പക്ഷെ പോസ്റ്റ് ടെസ്റ്റ് നടത്താൻ എന്നും വരുന്നവരല്ലല്ലോ പിന്നെ വരുന്നത്, രണ്ടാമത് വരുന്നത് വേറെ വ്യക്തികളാണ്. അതേസമയത്ത് എന്റെ ഒരു ഓർഗനൈസേഷനിൽ വരുന്നത് അവര് റെഗുലർ ആയിട്ടുള്ളവരാണ്, അവരിൽ എനിക്ക് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും നടത്താൻ പറ്റും. അതേസമയത്ത് ഒരു ഓർഗനൈസേഷനിൽ അതിനകത്ത് വരുന്നത് ഇന്ന് വരുന്നവരൊരിക്കലും പിന്നെ നാളെ വരണമെന്നില്ല, അവർ വരുന്നു അവരുടെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നു പോകുന്നു. അങ്ങനെയുള്ളതാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രീ ടെസ്റ്റ് നടത്തിയിട്ട് പോസ്റ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, വരുന്ന ആ പ്രീ ടെസ്റ്റിന് എങ്ങനെയൊക്കെയാണ് കിട്ടിയത്. പക്ഷെ അവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദ ഡബിൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് പ്രീ ടെസ്റ്റ് ഡിസൈന്. രണ്ട് പ്രീ ടെസ്റ്റ് രണ്ട് പ്രീ ടെസ്റ്റ് വരുന്നത്, ഒരു പ്രീ ടെസ്റ്റ് നടത്തി അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് ഒരു പ്രീ ടെസ്റ്റ് ഇവിടെ നടക്കുകയാണ്. അപ്പൊ ഒരേ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല പ്രീ ടെസ്റ്റിന്, രണ്ടും വ്യത്യസ്തമായിരിക്കും. ആൾക്കാർ ഒന്നാണെങ്കിലും പ്രീ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ രണ്ട് പ്രാവശ്യം പ്രീ ടെസ്റ്റ് നടത്തി നോക്കുകയാണ്. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണ്, പലപ്പോഴും വരാറുണ്ട്. ഇപ്പൊ നമുക്ക് പ്രീ ടെസ്റ്റ്, നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാം പ്രീ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റലില് ഒരു ഗ്രൂപ്പിന് നമുക്ക് പ്രീ ടെസ്റ്റ് നടത്തണം. ആദ്യത്തെ പ്രീ ടെസ്റ്റ് നടത്തി ഡോക്ടർ നമ്മളോട് പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെ ഡിപ്രഷൻ പേഷ്യന്റ് ആണ്. നമ്മൾ നോക്കിയിട്ട് നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല ആദ്യത്തെ പ്രീ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊന്നും നടക്കുന്ന കാര്യമല്ല പ്രീ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ. ദെൻ നമ്മൾ വീണ്ടും വരുന്നു, ആലോചിച്ചു എവിടെയാണ്, എവിടെയോ എന്തോ സംഭവിച്ചു, ഡോക്ടർക്ക് ഏതായാലും തെറ്റിയിട്ടില്ല, അവരുടെ പേഷ്യൻസ് ആണ്, ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചെന്നിരുന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് നമ്മൾ കുറേ സിംറ്റംസ് ഒക്കെ പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത്, പക്ഷെ അതൊന്നും അവിടെ കാണുന്നില്ല, അതൊന്നും അല്ല വരുന്നത്. വീണ്ടും നമ്മള് ക്വസ്റ്റ്യൻ മാറ്റി, വീണ്ടും പ്രീ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ മാറ്റി, എന്നിട്ട് നമ്മൾ വീണ്ടും ചെന്ന് ഒന്നുകൂടെ നോക്കാൻ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് മിസ്റ്റേക്ക് എവിടെയായിരുന്നു, നമ്മുടെ കയ്യിലായിരുന്നു. പലപ്പോഴും നമുക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. ദ നെക്സ്റ്റ് ദ സ്വിച്ചിങ് റെപ്ലിക്കേഷൻ ഡിസൈൻ. ഇതിനകത്ത് ഫസ്റ്റ് ഫേസില് രണ്ട് ഗ്രൂപ്പിനെ നമ്മൾ എടുത്തു, രണ്ട് ഗ്രൂപ്പിനും പ്രീ ടെസ്റ്റ് നടത്തി. എക്സാമ്പിള് പറയാവേ, കുട്ടികളുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗം നമ്മൾ പ്രീ ടെസ്റ്റ് നടത്തുകയാണ്. സ്വിച്ചിങ് റെപ്ലിക്കേഷൻ ഡിസൈൻ ആണ്. അതിൽ നമ്മൾ പോയിട്ട് ക്ലാസ്സിൽ പോയി മൊത്തം ക്ലാസ്സിന്, പക്ഷെ ഇത് നടത്താനാണ് വന്നത് എന്ന് നമ്മൾ പറയുന്നില്ല. ഇന്റർനെറ്റ് യൂസിന്റെ ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യന്റെ മുകളിൽ ആ ഹെഡിങ് വെച്ചിട്ടില്ല, ഇന്റർനെറ്റ് യൂസ് എന്ന് പറഞ്ഞ ഹെഡിങ് വെച്ചിട്ടില്ല. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മളോട് പറയാ, നമ്മളുടെ എടുത്ത് വന്നിട്ട് പേഴ്സണാലിറ്റി അസസ്മെന്റ്, പേഴ്സണാലിറ്റി അസസ്മെന്റ് എന്ന് കണ്ടതേ നമ്മൾ എന്തായി, അയ്യോ എന്റെ വ്യക്തിത്വം അളക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, നമ്മൾ കോൺഷ്യസ് ആയി. ഇതേപോലെയല്ല, ക്ലാസ്സിൽ പോയിട്ട് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതാണ്, അപ്പൊ നമുക്ക് നോക്കാന്നും പറഞ്ഞ് നമ്മളത് ചെയ്യാണ്. അങ്ങനെ നമ്മള് എന്ത് ചെയ്തു, ഒരു പ്രീ ടെസ്റ്റ് നടത്തി കുട്ടികളുടെ അടുത്ത് പോയിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത്ര ഇത്ര കുട്ടികള് ഇത്ര മാത്രം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ റിസർച്ചിന് പോവുകയാണെങ്കിൽ, ഇതിനകത്ത് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും അറിയുന്നുള്ളൂ, നിങ്ങൾ റിസർച്ചിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 400 കുട്ടികളെയാണ് കിട്ടിയത്, 400-500 എത്രയോ ആട്ടെ, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി എല്ലാ കുട്ടികൾക്കും ടെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളത് എടുത്തു, നമ്മൾ എടുത്തു കൊണ്ടുവന്ന് വെച്ച് നോക്കി,
ഈശ്വര ഇത്രയും കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആണോ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇത്ര കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആണ് എന്നുള്ളത്. ഈ അഡിക്റ്റ് ആയിട്ടുള്ള നിങ്ങൾ പോകുമ്പോഴേ ഈ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ആയിട്ട് പേരെഴുതിയെടുത്തു, എല്ലാവരുടെയും എടുത്തു എടുത്തു. എന്നിട്ട് അവരോട് പറയാതെ തന്നെ നമ്മൾ ഇത്രയും പേര്, അപ്പം എനിക്കൊരു ക്ലാസ്സിലേക്ക് കുറച്ച് പേരെ വേണം. എന്നിട്ട് എച്ച്എമ്മിന് നമ്മൾ പോകുന്നില്ല, പിന്നെ എച്ച്എമ്മിന് മാത്രമേ പേര് കൊടുക്കുന്നുള്ളൂ. എച്ച്എമ്മിനോട് പറയും പേര് നോക്കി വായിക്കരുത്, എച്ച്എമ്മിന് അറിയാമല്ലോ, കാണാതെ അറിയാം പിള്ളേരെ ആരൊക്കെയാണ്. എന്നിട്ട് ഈ കുട്ടികളെ മാത്രം എനിക്ക് ട്രെയിനിങ്ങിന് തരിക. അപ്പൊ നമുക്ക് കിട്ടി ഒരു 1200 കുട്ടികളെ ട്രെയിനിങ്ങിന് കിട്ടി. നമ്മൾ ഇനി ഇവർക്ക് എന്ത് ചെയ്യാണ്? എക്സ്പെരിമെന്റ് ചെയ്യാണ്. ഇവര് 500-600 ഉള്ള അല്ലെങ്കിൽ 1000 ഉള്ള ഹയർ സെക്കൻഡറി എന്നാണ് നമ്മൾ 200 പേരെ സെലക്ട് ചെയ്ത് എടുത്തു. എന്നിട്ട് ഇവർക്ക് നമ്മൾ ഒരു മാസത്തെ ട്രെയിനിങ് കൊടുക്കുകയാണ്. അവിടെ നമ്മൾ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിതിൻ സബ്ജക്റ്റിൽ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു. ഓരോ കുട്ടിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു. അതിനകത്ത് വിതിൻ ഗ്രൂപ്പ് അല്ല കൊടുത്തത്, വിതിൻ ഗ്രൂപ്പ് വേണമെങ്കിൽ കൊടുക്കാം, വിതിൻ സബ്ജക്റ്റും കൊടുക്കാം. എന്നിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ആ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യും? മാറ്റം വരും. അപ്പൊ എന്ത് വന്നു? എക്സ്പെരിമെന്റ് ഗ്രൂപ്പും വന്നു. പുറത്തു നിൽക്കുന്ന ബാക്കി കുട്ടികൾ കൺട്രോൾ ഗ്രൂപ്പാണ്, അവരെ നമ്മൾ വെക്കുന്നില്ല. ഇനി വേണമെങ്കിൽ ഈ 200 പേരിൽ 100 പേരെ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പും 100 പേരെ നമ്മൾ എക്സ്പെരിമെന്റ് ഗ്രൂപ്പുമായിട്ട് എടുത്തിട്ട് 100 പേർക്ക് നമ്മൾ വിതിൻ ഗ്രൂപ്പും കൊടുത്തു, വിതിൻ സബ്ജക്റ്റും കൊടുത്തു, വിതിൻ പാർട്ടിസിപ്പന്റും കൊടുത്തു. എന്ത് ട്രീറ്റ്മെന്റ്? ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് തെറാപ്പീസ് ആണ്. അതേത് ബിഹേവിയർ തെറാപ്പി വേണമെങ്കിലാവാം, ദെൻ റിലാക്സേഷൻ വേണമെങ്കിലാവാം, കോഗ്നിറ്റീവ് തെറാപ്പികളാവാം, ദെൻ അവരെ ഇൻട്രാക്ഷനിലൂടെ സോഷ്യൽ ഇൻട്രാക്ഷനിലേക്ക് കൊണ്ടുവരാം, ഒക്യുപേഷണൽ തെറാപ്പി ചെയ്യിപ്പിക്കാം. എന്തെങ്കിലുമല്ല, ഏതെല്ലാം തെറാപ്പികളാണോ അതെല്ലാം ചെയ്ത് നമ്മൾ അവരെ മാറ്റിക്കൊണ്ട് വരുന്നു. ഒരു എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് 1 മാസം അല്ലെ, 2 മാസം, ഇനി 6 മാസം നാട്ടെ നമ്മൾ ഇവർക്ക് വ്യത്യാസങ്ങൾ വരുത്തി. എന്നിട്ട് ഒരേപോലെ നിന്ന ഗ്രൂപ്പിനാണ് മാച്ചിങ് ഗ്രൂപ്പിനെ ആയിരുന്നു നമുക്ക് കിട്ടിയത്. നമ്മൾ കാരണം നമ്മളിത് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ്. മാച്ചിങ് ഗ്രൂപ്പ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. നേരത്തെ ആയിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പോണേ, മാച്ചിങ് ഗ്രൂപ്പിനെ ആയിരുന്നു കിട്ടിയിരുന്നത്. ആ മാച്ചിങ് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ഇവിടെ നമ്മൾ ക്വാസി എക്സ്പെരിമെന്റിൽ കൊണ്ടുവന്നിട്ട് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും നടത്താൻ വേണ്ടി എടുത്തു. അതിൽ നമ്മൾ എക്സ്പെരിമെന്റ് കൂടി ഒന്ന് എടുത്തു, എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള റിസർച്ച് കൂടി എടുത്തു. അപ്പൊ നിങ്ങൾക്ക് രണ്ടും ക്വാസി എക്സ്പെരിമെന്റും എക്സ്പെരിമെന്റൽ റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ക്വാസി എക്സ്പെരിമെന്റിൽ നമ്മൾ സർവേ മാത്രം നടത്തുന്നു, നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയത്ത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാസി എക്സ്പെരിമെന്റ് ആൻഡ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ഈ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും നടത്തുന്ന പോലെ ഇവിടെ നമ്മൾ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും നടത്തുമ്പോൾ ട്രീറ്റ്മെന്റിൽ പോകുന്നില്ല ക്വാസിയിൽ. അതേസമയത്ത് എക്സ്പെരിമെന്റിൽ ആക്ച്വലി നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്? നമ്മുടെ ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. 200 കുട്ടികളെ നമ്മൾ മൊബൈൽ ഫോൺ അഡിക്ഷന്, ഇന്റർനെറ്റ് അഡിക്ഷൻ ആണ്, ഏത് അഡിക്ഷനും ആവട്ടെ, എല്ലാ അഡിക്ഷൻസും അതിനകത്ത് വന്നു. ഇവരിൽ 100 പേരെ എടുത്ത് ഒരു 6 മാസം നമ്മൾ ട്രെയിൻ ചെയ്യാണ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ ഇൻ ഗ്രൂപ്പ് ഗ്രൂപ്പിലും നമ്മൾ കൊടുത്തു ഇവർക്ക് ട്രീറ്റ്മെന്റ്. വിത്ത് ഇൻ പാർട്ടിസിപ്പന്റ് അല്ലെ സബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുകയാണ് ട്രീറ്റ്മെന്റ്. ആ സബ്ജക്ട് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ ഗ്രൂപ്പ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ 6 മാസം കൊണ്ട് ഈ കുട്ടികളിൽ വലുതായിട്ടൊരു വ്യത്യാസം വന്നു. വന്നില്ലെങ്കിൽ റിസർച്ചർ ഫെയിലിയർ ആണെന്നുള്ളത് വിചാരിക്കുക. നമ്മുടെ കപ്പാസിറ്റിയാണ് ഈ കുട്ടികളെ ഇത്രയും തെറാപ്പിയിലൂടെ മാറ്റിക്കൊണ്ടു വരിക എന്നുള്ളത്. അപ്പൊ ഇത്രയും കുട്ടികളെ മാറ്റിക്കൊണ്ടു വന്നു കഴിയുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? അവിടെ എച്ച് എം അറിയോ, ഈ കുട്ടികൾക്ക് മാറ്റങ്ങൾ വന്നല്ലോ, ഇത്ര പെട്ടെന്ന് ഇവരെ മാറ്റിയെടുക്കാൻ സാധിച്ചില്ല, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ കുട്ടികൾ ഇങ്ങനെ മാറുമെന്ന്. അപ്പൊ തന്നെ അവരെന്ത് പറയും? നമ്മുടെ കൺട്രോൾ ഗ്രൂപ്പിനും ഇത് തന്നെ അപ്ലൈ ചെയ്യാൻ പറയും. ഒരിക്കലും നമ്മൾ കൺട്രോൾ ഗ്രൂപ്പിനെ, നമുക്ക് കമ്പാരിഷന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പിനെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ കൺട്രോൾ ഗ്രൂപ്പിനെ അങ്ങനെ ഇട്ടിട്ട് പോരില്ല, അങ്ങനെ ഇട്ടിട്ട് പോകാൻ നമുക്ക് ഇട്ട് തല്ലി കിട്ടും, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ കൺട്രോൾ ഗ്രൂപ്പിനും ഇവിടെ അപ്ലൈ ചെയ്തത് ഇപ്പുറത്ത് കൊണ്ടുവന്ന ഗ്രൂപ്പിനും ഇൻഡിവിജ്വൽ പേഴ്സണിനും വ്യത്യസ്തമായിട്ടും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കും. അങ്ങനെ ട്രീറ്റ്മെന്റ് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും, അത് എക്സ്പെരിമെന്റിൽ. ക്വാസിയിൽ നമ്മൾ എന്താണ്, അവിടെ ട്രീറ്റ്മെന്റ് അധികം നടക്കുന്നില്ല. പോസ്റ്റ് ടെസ്റ്റ് പ്രീ ടെസ്റ്റിലും പോസ്റ്റ് ടെസ്റ്റിലും അവർക്ക് നമ്മൾക്ക് ജസ്റ്റ് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കാന്നല്ലാതെ അവിടെ ട്രീറ്റ്മെന്റ് നടക്കണില്ല ക്വാസിയിൽ. ക്വാസിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് ആ വേരിയബിളിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് തന്നിട്ടില്ല അതുകൊണ്ട്. അതേസമയത്ത് എക്സ്പെരിമെന്റിൽ നമ്മൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പിലും. ഓക്കെ, അടുത്തത്
ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്ക. എന്തെങ്കിലും ചോദിക്കണ ചോദിക്ക. 5 മിനിറ്റ് മ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിക്കണ ചോദിച്ചോളൂ. ഉറക്കെ പറഞ്ഞോളൂ. അപ്പം ഈ ക്വാസി എക്സ്പെരിമെന്റൽ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സർവേ പോലെയും എക്സ്പെരിമെന്റൽ നമ്മൾ റിയൽ റിസർച്ച് ചെയ്യണ പോലെയും അല്ലേ? ഓക്കെ, അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മൾ അതിന് സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട് എക്സ്പെരിമെന്റലിൽ, അവിടെ ഒരു സൊല്യൂഷൻ ഇല്ല മറ്റേല്. നമ്മൾ ആ ആ ഡീറ്റെയിൽസ് സൊല്യൂഷൻ നമുക്ക് പറയാം, പക്ഷെ വേരിയബിളിനെ പോയി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലോ, എന്റെ പേഴ്സണൽ കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഇടപെടണം. പക്ഷെ നിങ്ങൾക്ക് ആ ഇത്രമാത്രം ആൾക്കാർ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാനും എന്റെ ഒരു ഗ്രൂപ്പും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഞങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിപ്പോ ഒരു 10-25 പേരുണ്ട്. ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ട് ഇവര് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് സ്റ്റഡി നടത്താം, അതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പാടില്ല. അതായത് ആ ഗ്രൂപ്പിന് ആക്സസ് നമ്മൾ അങ്ങനെ നിർത്തുകയാണ്. നമുക്ക് അവരെ വേരിയബിളിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളോട് പറയുന്നില്ല. സർവേ നടത്താൻ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ അട്ടപ്പാടി ചെന്നിട്ട് അവരോട് മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അവരോട് സിറ്റിയിലോട് ഒന്ന് താമസിക്കാൻ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയില്ലേ? അത്രേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് നമുക്ക് അത് എത്തിനേക്കിൽ പോകുന്നുണ്ടെങ്കിൽ പോലും അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളുടെയൊക്കെ ദാറ്റ് മീൻസ് നമ്മുടെ വ്യക്തിപരമായ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഏതാണ് കല്യാൺ സിൽക്സിൽ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. എന്റെ പൈസ ഞാൻ പോകുന്നു, ഞാൻ എടുക്കുള്ളൂ. അപ്പൊ ഇത്ര ശതമാനം ആൾക്കാർ അവിടെ പോകുന്നുണ്ട്, ഇത്ര മാത്രം അവർ വാങ്ങുന്നുണ്ട്. ദെൻ ഇനി അതിന്റെ റീസൺ വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താം. ചിലപ്പോ ഒന്ന് വിചാരിക്കരുത്, പറയാണ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊരു മാന്യ വന്നത്. പക്ഷെ അത് ഇന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്യാതെ പാടില്ല. നമുക്ക് കണ്ടെത്താം, ആ വേരിയബിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്വാസി എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും, പലയിടത്തും ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് സർവേ നടത്തി റിപ്പോർട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. നമുക്ക് എല്ലായിടത്തും നമുക്ക് ഒരിടത്ത് മിക്കവാറും സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി ആണെങ്കിൽ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു സ്കൂളിൽ ചെന്നിട്ട് വേണമെങ്കിൽ ആ ഞാൻ സൈക്കോളജിസ്റ്റ് ആണ് എനിക്കൊന്ന് തരുമോ എന്നൊക്കെ ചോദിച്ച് ചെയ്യാൻ പറ്റും, അവിടെ നമ്മളെ ഡ്യൂട്ടി കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം. ഇനി അതല്ല, നീ എക്സാമ്പിൾ പറയണം. എന്താ പറയാ, ഒരിക്കലും ഒരു 5 മിനിറ്റ് കേട്ടോ മുന്നോട്ട് പറയാം. ഒരു കൊച്ചു വന്നു, കൊണ്ടുവന്നാണ് കേട്ടോ, വീട്ടിൽ കൊണ്ടുവന്നതാണ്. വന്ന് പേരൻസ് വന്നു, പേരൻസ് വന്നിട്ട് പേരൻസ് വന്നിരുന്നു. നമ്മള് നമുക്ക് അല്ലെങ്കിലും നമ്മൾ ഒരാളെ കാണുമ്പോൾ അസസ് ചെയ്യൂലോ, അതേപോലെ ഞങ്ങളും അസസ് ചെയ്യും. ഓരോരുത്തരും വരുമ്പോ വന്നു, അച്ഛനും അമ്മയും വന്നു ഇരുന്നു. അപ്പൊ ഞാനിവരെ നോക്കി, കുട്ടി പുറത്തിരിക്കുകയാണ്. മോനെ 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സ്കൂളിൽ നിന്ന് ഇനി എക്സാം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. എക്സാം ടൈമായി, ഇനി എക്സാം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു കുട്ടിയോട്. ഓക്കെ, അപ്പം ഇവര് പറഞ്ഞു അവന്റെ കുഴപ്പമൊന്നും അല്ല, എന്തോ കൂട്ടുകാര് എന്തോ കാണിച്ചിട്ടാണ് അവന്റെ ബാഗിൽ നിന്ന് എന്തോ എടുക്കുന്നത്, അവര് ക്യാമറയിൽ കണ്ടു, അതുകൊണ്ട് ആണ് എന്നാണ് ഇവര് പറഞ്ഞത്. ഇപ്പൊ ഞാനിങ്ങനെ നോക്കി പേരൻസിനെ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ അസസ് ചെയ്തു പേരൻസിനെ. അവര് കുട്ടിയെ സംരക്ഷിക്കുകയാണ്, പിന്നെ അവരുടെ ഒരു സ്റ്റാറ്റസിനെ അത് ബാധിക്കുമോ എന്നതാണ് അവരുടെ പേടി. കുട്ടിയുടെ ബാഗിൽ നിന്ന് എന്തോ ഒരാൾക്ക് എടുത്ത് മാറ്റി കൊടുത്തു, അതുകൊണ്ട് സ്കൂൾ അധികൃതർ പറഞ്ഞു പോലും ഇനി എക്സാം എഴുതാൻ വന്നാൽ മതി എന്ന്. ആ വാക്കുകളുടെ വൈരുദ്ധ്യങ്ങളും അവരുടെ ആ ഒരു പിന്നെ അവര് വന്ന സ്റ്റൈലും പിന്നെ ഒരു പിന്നെ നമ്മളെ അസസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, എവിടെയാണ് വീട്, ഏത് ഫാമിലിയിൽ നിന്നാണ് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനെല്ലാം കേട്ടിരുന്നു. ഒക്കെ കഴിഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തിരിക്കെ, ഞാൻ മോനെ ഒന്ന് കാണട്ടെ. കൊച്ചു കയറി വന്നു, അകത്തിരുന്നു. ഞാൻ ഒന്നും ചോദിച്ചില്ല മോനോട്, മോന് ഇന്ന് രാവിലെ ആണോ കഞ്ചാവ് എടുത്തത് അതോ ഇന്നലെ ആയിരുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു ഇന്നലെ ആണോ. വേറെ ഒരു ക്വസ്റ്റ്യനും അവിടെ വന്നില്ല. മോനെ കയ്യില് പിടിച്ചു, വെറുതെ നാടി പിടിക്കുന്നത് പോലെ ഇങ്ങനെ കാണിച്ചു, എന്നിട്ട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇന്നലെ. എത്ര നാളായി കൊച്ചു തുടങ്ങിയിട്ട്? ഇത്ര നാളായി, 11-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, 8-ാം ക്ലാസ് മുതൽ അല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ സ്കൂളിൽ ആർക്കും അറിയില്ലേ? സ്കൂൾ അറിഞ്ഞോണ്ടാണല്ലോ പിടിച്ച്. അപ്പൊ പറഞ്ഞ മറുപടി, ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷനാണ്, കുട്ടികൾ അവിടെ നിന്ന് പഠിക്കുന്നതാണ്, എനിക്ക് ആരോടും പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ല കേട്ടോ, ഒരു രാഷ്ട്രീയത്തോട് താല്പര്യമില്ല, ഒരു മതത്തോടും ഇല്ല, സൈക്കോളജിസ്റ്റ് മാത്രം ഈ ഒരു കാര്യത്തില്. അപ്പോ ആണ് അവിടെ എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഒരു കുറച്ച് ഉള്ളിലേക്കാണേ. ദാറ്റ് മീൻസ് പാലക്കാടിന്റെ ഒരു ഏറ്റവും ഇൻസൈഡിലായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം
അങ്ങനെയുള്ള ഒരു ഏരിയയാണ്, ഗ്രാമത്തിലുള്ളവർ മാത്രമുള്ള ഒരു ഏരിയ. അവിടെ റെസിഡൻഷ്യൽ സ്കൂളാണ്, കുട്ടികൾ നിന്ന് പഠിക്കുന്നുണ്ട്, തൊട്ടടുത്തുള്ളവരൊക്കെ വീട്ടിൽ നിന്ന് വന്നു പോരുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ പറയുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചത് ഈ കൊച്ചനോട് പറയാണ്, എന്റെ ക്ലാസ്സിൽ എല്ലാവരും ഇത് കഴിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു 11-ാം ക്ലാസ്സിൽ ഒരു ഹയർ സെക്കൻഡറിയിൽ അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, അത്രയും നല്ല പേരുള്ളൊരു സ്കൂള്, എന്റെ ക്ലാസ്സിൽ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ചോദിച്ചു, മോനെ എന്തിന്? അതിന് നമുക്ക് മറുപടി വേണമല്ലോ, എന്തിനാ കുട്ടി ഇത് ഉപയോഗിക്കുന്നത്? അതായത് ടീച്ചേഴ്സ് ഞങ്ങളെ ചീത്ത പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു ഫീലിങ്സും ഇല്ല, അവര് വന്ന് ഞങ്ങളെ വല്ലാതെ ചീത്ത പറയുന്നുണ്ട്. ആ വേർഡ്സ് ആണേ, അത് ഞങ്ങൾക്ക് ഇവര് ഞങ്ങൾക്ക് ഒരു ഫീലിങ്സും ഇല്ല ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്. അതായത് ഞങ്ങളെല്ലാവരും ഇത് കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്വാസി എക്സ്പെരിമെന്റിൽ വരുന്നതായിട്ട് വരും, എനിക്ക് അവിടെ പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനുള്ളിൽ കയറിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ വർഷം അവസാനമാണ്, എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഞാൻ കേട്ടത് എത്ര ഇത് ഒരു ഇൻസൈഡിലുള്ള ഒരു സ്കൂളിന്റെ കാര്യമാണ്, എത്ര വേദനിപ്പിക്കുന്ന കാര്യമാണ് ഞാനിത് കേട്ടത്. അതിനുള്ളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നതാണ്, എല്ലാ കാര്യങ്ങളും നന്നായി പഠിപ്പിക്കുന്നതാണ് ഒക്കെയാണ്. എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, പക്ഷെ എനിക്ക് അതിന്റെ ഒരു സർവേ റിസൾട്ട് കിട്ടി. ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം അതിനനുസരിച്ച് എനിക്ക് റിപ്പോർട്ട് കിട്ടി ഇത്രയെന്നുള്ളത്. അപ്പൊ അവിടെ ക്വാസി എക്സ്പെരിമെന്റ് നടന്നു കഴിഞ്ഞു കേട്ടോ. ഇത്രയും കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ക്വാസി എക്സ്പെരിമെന്റ്. അടുത്ത നടപടി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ഏതായാലും പറഞ്ഞേക്കാം. അന്ന് ചൈൽഡ് എന്ത് പറയാ വെൽഫെയർ, ഇതിന്റെ ചൈൽഡ് ലൈൻ പറയില്ലേ, അതിന്റെ ഡയറക്ടർ ഞങ്ങൾ ഒരുമിച്ചുള്ള ആളാണ്, ഞാനും ഉണ്ട് അതിനകത്ത്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, പേപ്പറിലെ പബ്ലിസിറ്റി വരരുത്, കുട്ടികളെ ബാധിക്കരുത്, ഇതൊന്നുമില്ലാതെ അവിടുന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇത് മാറ്റണം. പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ്, ഈ കൊച്ചിനെ മാറ്റുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടി. അവനെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരിക, പേരൻസിന് അവയർനെസ് കൊടുക്കുക, സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക, ഇതൊക്കെ അതെന്റെ ഡ്യൂട്ടി. പക്ഷെ ആ ഒരു സ്കൂൾ മുഴുവൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അത് എക്സ്പെരിമെന്റിലേക്ക് വന്നു. ഞങ്ങൾ മാത്രം അറിയുന്ന, ഞങ്ങളുടെ ഒരു ടീം ഉണ്ടാവും ആ ചൈൽഡ് ലൈനിലുള്ളത്. അതിന്റെ ഡയറക്ടറോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ചു എന്ത് ചെയ്യണം, ഇനി എന്താണ് അവിടെ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരു ഇൻഡിവിജ്വൽ പേഴ്സണായി എനിക്ക് ചൈൽഡ് ലൈനിന്റെ പേരിൽ വേണമെങ്കിൽ കയറാം, അല്ലാതെ ഒന്നും അതിനകത്ത് കയറാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആ സ്കൂളും ആ സ്കൂളിന്റെ പരിസരവും എല്ലാം, പിന്നെ പേരൻസിനെയൊക്കെ. അപ്പൊ അവിടെ നമുക്കൊന്ന് കിട്ടി, അത് കഴിഞ്ഞാൽ ക്വാസി എക്സ്പെരിമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് സ്കൂളായതുകൊണ്ട് നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റി, ചിലയിടത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആ രീതിയിൽ കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അടുത്തത് പറഞ്ഞതാ. അടുത്തത് മിക്സഡ് ഫാക്ടോറിയൽ ഡിസൈൻ വിത്ത് വൺ നോൺ മാനിപ്പുലേറ്റഡ് വേരിയബിൾ എന്നാണ് പേര് കേട്ടോ. ഇതിനകത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ കൊടുത്ത് പറഞ്ഞാൽ മനസ്സിലാകില്ലായിരിക്കും. മിക്സഡ് ഫാക്ടോറിയൽ ഡിസൈൻ ആണ്. അപ്പൊ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. മിക്സഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തെന്നായിരുന്നു പറഞ്ഞിരുന്നേ, ഓർക്കുന്നുണ്ടോ ഫാക്ടർ ഒക്കെ പറഞ്ഞു തന്നത്? ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. മിക്സഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ കുറേ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ കുറെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവുമ്പം കുറച്ച് ഡിപെൻഡന്റ് വേരിയബിളും ഉണ്ടാവും. അപ്പം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടും അതിന് ലെവലും ഉണ്ടാവും. ഇപ്പം ജെൻഡർ എന്ന് പറയുന്നത് ഒരു ലെവലാണ്. അപ്പൊ ഇതിനകത്ത് ഇവർ എടുത്തിരിക്കുന്നത് കോഫി കുടിക്കുന്നതായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു കോഫിയില് ഇത് സൈക്കോളജി ആയതുകൊണ്ട് തന്നെ പുറത്തെ എക്സാമ്പിൾസ് ആണ് മുഴുവൻ വരുന്നത്. നമ്മുടെ ഒരു എക്സാമ്പിള് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ എക്സാമ്പിള്, നമ്മുടെ ഒരു പ്രത്യേക ഷോപ്പ്, ഈ ഷോപ്പിൽ നിന്ന് ഐസ്ക്രീം കഴിക്കാൻ വരുന്നവര്, ഈ ഐസ്ക്രീം കഴിക്കാൻ വരുന്നവർക്ക് അവരെല്ലാ ദിവസവും വന്ന് ഐസ്ക്രീം കഴിക്കും, ഒരു പർട്ടിക്കുലർ ഐസ്ക്രീം. അപ്പൊ അതിനെന്തോ കാര്യമുണ്ട്. അപ്പം ആ ഐസ്ക്രീം കഴിക്കുന്നവരുടെ നമ്മളിത് എടുക്കാൻ പോവാണ്, നമ്മൾ പോവാണേ. മിക്സഡ് ഫാക്ടോറിയൽ ഡിസൈൻ ആണ്. കുറേ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് അവിടെ ഉള്ളത്. അതിൽ ഉമണും ഉണ്ട്, മെന്നും ഉണ്ട് കേട്ടോ ആ വേരിയബിളിലെ. എന്നിട്ട് ഈ ഈ ടൈപ്പിലുള്ള ഐസ്ക്രീം എത്ര പേര് കഴിക്കുന്നുണ്ട്, അത് എത്ര ഇടവിട്ട് കഴിക്കുന്നുണ്ട്. ഇനി മറ്റു ടൈപ്പിലുള്ളത്, ഈ ഒരെണ്ണത്തിനകത്ത് എന്തോ ഒന്നുണ്ട്, അതുകൊണ്ട് ആ ഒരു പ്രത്യേകത കൊണ്ടാണ്, എന്തോ ഒരു മയക്കുമരുന്നിന്റെ കുറച്ച് അംശം ഉള്ളത് കൊണ്ടാണ് ഇവരെല്ലാ ദിവസവും ഇത് വന്ന് കഴിക്കുന്നത്. അപ്പം ഇത്
എത്ര പേര് ഇത് കഴിക്കുന്നുണ്ട്, ഇതിന് അഡിക്റ്റ് ആവുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുകയാണ്. അതേസമയത്ത് വേറെ ടൈപ്പിലുള്ളത് അത് എത്ര പേരുണ്ട്. അപ്പൊ നമ്മൾ രണ്ടും ഒരു 50-50 പേരെ വെച്ച് നമ്മൾ നോക്കി. ഇവരൊക്കെ ഡെയിലി വരുന്നവരാണ്. ഈ രണ്ട് സൈഡിലും എറണാകുളം സിറ്റി തന്നെ നമുക്ക് എടുക്കാം, അവിടെയൊക്കെ പോയാൽ അല്ലേ ഇത് കഴിക്കുന്നവർ ഇത്രയും ഇതായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ നാട്ടിൻപുറത്തും ഉണ്ട് ഇങ്ങനെയൊക്കെ. അപ്പൊ എന്താ പറയാ, ഈ രണ്ട് സെക്ഷനെ നമ്മളെടുത്തു. ഇതെടുക്കാൻ വേണ്ടിട്ട് പലപ്പോഴും ഞാനൊക്കെ പോവാറുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയാം. കടയിൽ വെറുതെ പോയി ഇരിക്കും, ചിലപ്പോ അത് അഡോളസൻസ് കുട്ടികളുടെ കൂടെ ആയിരിക്കും ഇരിക്കുന്നത്, അവരുടെ കൂടെ ഒരു കമ്പനിക്ക്. കാരണം എനിക്കൊരു മോനുണ്ട്, അപ്പൊ ആ ഒരു പ്രദേശം, നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് നമ്മള് അറിയാലോ കുട്ടികളുടെയൊക്കെ കൂടെ വെറുതെ പോയിരിക്കും. വെറുതെ പോയിരിക്കുന്നത് ഒരു ഒബ്സർവേഷന് വേണ്ടിയിട്ടായിരിക്കും. ഞാനൊക്കെ പോയിരിക്കുന്ന ഒബ്സർവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, അവർക്ക് അറിയാം ചെല്ലുമ്പോഴേ എന്തെങ്കിലും കൊനിഷ്ടം ഉണ്ടാവുന്നു, പക്ഷെ ഞാൻ ഇരിക്കുന്നതാണ് അവരൊന്നും പറയാറില്ല, തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റില്. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെയോട്ട് വരാം കേട്ടോ. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഒരു 50 പേര് അല്ലെങ്കിൽ 60 പേര് എന്നും ഇത് വന്നിട്ട് കഴിക്കുന്നുണ്ട്. ഇതിൽ ഇവർക്ക് വരുന്ന എഫക്ട്സ് എന്താണ്, ഇത് കഴിച്ചിട്ട് ഇവർക്ക് എന്ത് കിട്ടുന്നു, എന്ത് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് തന്നെ സ്പെസിഫിക് ആയിട്ട് വന്ന് കഴിക്കുന്നത്, ഇതിൽ എന്ത് എഫക്ട്സ് ഉണ്ട്. ചിലതൊക്കെ നമുക്ക് ചെന്ന് കണ്ടുപിടിച്ച് നമുക്ക് മനസ്സിലാക്കാനേ പറ്റുള്ളൂ, നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അവിടെ പോയിരിക്കുന്ന, ഞാൻ ഈ പറഞ്ഞ കടയിലൊക്കെ ഞാനൊക്കെ പോയിരിക്കുമ്പോ അവരോട് തന്നെ വീഡിയോസ് നോക്കാറുണ്ട്. അപ്പൊ അവർ, നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. ഞങ്ങൾ കസിൻസാ വന്നിരുന്നേന്ന് പറയും, ആ രീതിയിൽ പറയും. അപ്പൊ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ നമുക്ക് കണ്ടെത്താൻ പറ്റും എത്ര മാത്രം കുട്ടികൾ ഇതിൽ വരുന്നുണ്ട്, ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ നമ്മൾ പോയിട്ട് നോക്കുവാണ് ഇത് രണ്ടും. ഇത് രണ്ടും കഴിക്കുന്നവരുടെ രണ്ട് രീതിയിലാണ്. ഒന്നിൽ നമ്മൾ എന്തുണ്ട്, കുറച്ച് മയക്കുമരുന്നിന്റെ ഉണ്ട്, മറ്റത് സാധാ ആണ് കഴിക്കുന്നത്. അപ്പൊ ഇതിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, അപ്പൊ ഇത് നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പൊ മിക്സഡ് ഫാക്ടോറിയൽ ഡിസൈൻ ഓർത്തിരിക്കുക, എല്ലാത്തിനും എക്സാമ്പിൾസ് ഓർത്തോളുക. എന്തെങ്കിലും ഒരു എക്സാമ്പിള് എല്ലാത്തിലും നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിനകത്ത് ഇപ്പൊ ഐസ്ക്രീമാണ്, എല്ലാ ദിവസവും ഇവർ കഴിക്കുന്നുണ്ട്. അതേസമയത്ത് അതേപോലെ തന്നെ എല്ലാ ദിവസവും കഴിക്കുന്ന വേറെ ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ ബിഹേവിയറിലും വ്യത്യാസമുണ്ട്, ഇവരുടെ ബിഹേവിയറും വ്യത്യാസമുണ്ട്. ഞാൻ ഇനി കുട്ടികളെ നോക്കുകയാണ്. ഇവരിത് കഴിച്ചു, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവര് പോയി, ഇവരെല്ലാം വാന്ന് ശരിക്കും വൃത്തിയാക്കി, അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, വായിലൊരു എന്തോ ഒരു സാധനം എല്ലാവരും ഇടുന്നുണ്ട്. മറ്റൊരു കഴിച്ചു, അവര് വാ കഴുകി, അവര് പോയി. ഇവരങ്ങനെയല്ല, വീണ്ടും അവര് പിന്നെ ഇവരെ ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കിയപ്പം ഇവരെന്ത് ചെയ്യാണ്, ഇവരെല്ലാരും ഗ്യാങ് ആയിട്ട് പുറത്തിറങ്ങി, ഇവരെല്ലാം ഒരു ഗ്യാങ് ആയിട്ട്. അത് കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയറിൽ കുറച്ച് ചേഞ്ചസ് കാണാൻ പറ്റി. അപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇത് നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയണം. അപ്പൊ നമ്മളിത് നോക്കുകയാണ്, ഇതിലെന്ത് വ്യത്യാസം, ഈ കുട്ടികളിലെ ഇത് കൊടുത്തത് കൊണ്ടാണ് ഈ ബിഹേവിയറൽ ചേഞ്ചസ് വന്നത്. ആരും അറിയുന്നില്ല, കാരണം ഇവർക്ക് കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് നമ്മൾ കൂട്ടുക. അപ്പൊ നമ്മളിത് ചെക്ക് ചെയ്യാണ്. അപ്പൊ ഒരു സർവേയാണ്. ഈ വേരിയബിളിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇവിടെ നമുക്ക് വേരിയബിളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരത് കഴിക്കുന്നുണ്ട്, അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിക്കുന്നതെങ്കിൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ദ നെക്സ്റ്റ് ഇന്ററപ്റ്റഡ് ടൈം സീരീസ് ഡിസൈൻ. ഇവിടെ എനിക്ക് പേഷ്യന്റ് ഉണ്ട്, കുറെ പേഷ്യൻസ് ഉണ്ട്. അതില് എക്സാമ്പിൾ പറയാം, എനിക്കൊരു ബൈപോളാർ പേഷ്യന്റ് ഉണ്ട്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും എറണാകുളത്ത് സൗത്തിലിരിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാ ദിവസവും ഈ കുട്ടി ഉച്ചയ്ക്ക് വരാറുണ്ട്. ഒറിജിനലി ഉള്ളത് തന്നെയാണ് കേട്ടോ, ആരാണെന്നില്ലെങ്കിലും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവരുടെ ഓഫീസ് ടൈമിന്റെ ബ്രേക്കിൽ എല്ലാ വെള്ളിയാഴ്ചയും കറക്റ്റ് ആയിട്ട് തന്നെ വന്ന് കാണുന്നുണ്ട്. അപ്പൊ എന്തായി, ആ ഒരു ടൈം സീരീസ് ഉണ്ട്, കറക്റ്റ് ടൈം, ഉച്ചയ്ക്കത്തെ ആ ഒരു കറക്റ്റ് ടൈം ഞാൻ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണ്. എനിക്കറിയാം അവളുടെ ഓഫീസ് ടൈമാണ്, അവൾക്ക് ആ സമയത്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഈ കുട്ടി വന്നിട്ട് മരുന്ന് കഴിക്കുന്നു, മരുന്ന് അത്യാവശ്യമുള്ള കഴിക്കുന്നുണ്ട്. ഞാൻ ആ കുട്ടിയെ ഞാൻ എന്താ പറയാ, ഇംഗ്ലീഷ് മരുന്നിൽ നിന്ന് ഹോമിയോയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതോ ഒരു ഇംഗ്ലീഷ് ടാബ്ലറ്റ് മാത്രമേ ഇപ്പൊ കഴിക്കുന്നുള്ളൂ, എൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു കെട്ട് കഴിക്കുന്നത്. അപ്പൊ ടൈം സീരീസ് ആണേ പറയുന്നത്. അപ്പം ഇവൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഫ്രൈഡേസിലും 1 to 1.5 സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു സീരീസ് ആയിട്ട് ടൈം പോവുകയാണേ, കുറെ നാളുകളായിട്ട്, എനിക്ക് 1-2 വർഷത്തോളമായി ഇങ്ങനെ പോകുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു, കൊറോണ വന്നു. അപ്പൊ അവിടെ ഒരു വലിയൊരു ബ്രേക്ക് വന്നു.
ഈ ബ്രേക്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി അറിയണം. കാരണം ഇത്രയും ദിവസവും എല്ലാ ആഴ്ചയിലും പർട്ടിക്കുലർ ടൈമിന് കുട്ടി വന്ന് എന്നെ കണ്ടുകൊണ്ടിരുന്നു. ഇപ്പൊ ഒരു വലിയ ബ്രേക്ക് വന്നു. ഈ ബ്രേക്കിൽ എന്ത് സംഭവിക്കുന്നു? അപ്പൊ നമ്മൾ നോക്കുകയാണ് ഈ കുട്ടിക്ക് എത്രമാത്രം വ്യത്യാസങ്ങൾ വന്നു. എന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നപ്പം ഈ കുട്ടി ഒരിക്കലും വയലന്റ് ആയിട്ടില്ല, ഹോസ്പിറ്റലൈസ്ഡ് ആവും. അതിനു മുമ്പ് അവളെല്ലാം വർഷത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും വന്ന് കാണുന്നു, ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നു, മരുന്ന് കഴിക്കുന്നു. അവൾ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല, എങ്കിലും അവൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവളുടെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്, ബാലൻസിലാക്കി നിർത്താൻ പറ്റിയിട്ടുണ്ട്. ദെൻ ഈ കൊറോണയുടെ ടൈമിൽ ഒരു വലിയ ബ്രേക്ക് വന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? ഞാനത് നിരീക്ഷിക്കുകയാണ്. അവൾക്ക് എന്ത് സംഭവിക്കുന്നു? അവള് ബ്രേക്കപ്പ് ആവുന്നുണ്ട്. അവൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവാനുള്ളത് ഒരു പ്രാവശ്യം ഹോസ്പിറ്റലൈസ്ഡ് ആക്കി. അപ്പൊ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലൈസ്ഡ് ആക്കി കഴിഞ്ഞു, ഇത് എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ. ഹോസ്പിറ്റലൈസ്ഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവളുടെ കസിൻ ആന്റി വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക് അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ പറഞ്ഞു, എന്നും മോൾ എന്നെ കാണുകയല്ലേ ചെയ്തിരുന്നേ, ഒരു കാര്യം ചെയ്യുക, ഒരു പർട്ടിക്കുലർ ഡേയിൽ വീഡിയോ കോൺഫറൻസിന് വരിക, നമുക്കിരുന്ന് സംസാരിക്കാമല്ലോ. വളരെ സോഫ്റ്റ് ആയിട്ട്, വളരെ നല്ല രീതിയിൽ വീണ്ടും ആ റൊട്ടേഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവൾക്ക് ഓഫീസിൽ പോകണമെങ്കിലും വീട്ടുകാരുമായിട്ടും അഡ്ജസ്റ്റ് ആവണമെങ്കിൽ, കാരണം ബൈപോളാറില് ഹാലൂസിനേഷൻ വന്നിട്ടുണ്ട്, സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങളും വന്നിട്ടുണ്ട്. കാരണം എന്റെ അനിയത്തി എന്നെ കുറിച്ച് ഇന്നതാണോ ചിന്തിക്കുന്നത്? ആ ചിന്ത വരുമ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, അവൾ എങ്ങനെയാണോ ചിന്തിച്ചത്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഞാന് എന്റെ ഡ്രസ്സുകൾ എടുത്ത് മടക്കി എന്റെ അലമാരിയിൽ വെച്ചു, അത് അവൾക്ക് ഇഷ്ടപ്പെടായത് വന്നോ? ഇവിടെ ഇരിക്കുന്ന പാലക്കാട് ഇരിക്കുന്ന ഞാൻ വേണം ഇവൾക്ക് ആൻസർ കൊടുക്കാൻ. അങ്ങനെയൊന്നുമില്ല മോൾ, എന്നെ ചിന്തിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ്, അല്ലാതെ അനിയത്തി അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അപ്പം ടൈം സീരീസ് കേട്ടോ, ഇന്ററപ്റ്റഡ് ടൈം സീരീസ്, ആദ്യത്തെ ആ കുറെ നാള് കൊണ്ട്. അപ്പം ഇതെന്റെ ഒരു ലൈഫ് ലോങ് പ്രോസസ് ആയിരിക്കും ചിലപ്പം. എന്നാൽ പോലും 2 വർഷമായിട്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. 2 വർഷമായിട്ട് കുട്ടി ഹോസ്പിറ്റലിസ് ആയില്ലല്ലോ. പക്ഷെ പിന്നീട് ഒരു പ്രോബ്ലം വന്നപ്പോൾ വീണ്ടും മോള് ഹോസ്പിറ്റലൈസ് ആയി. വീണ്ടും ഇപ്പം വീണ്ടും ടൈം സീരീസിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ മൾട്ടിപ്പിൾ ടൈം സീരീസ് ദിസ് ടൈം. ഇവിടെ ഇപ്പൊ ഞാൻ ഒരു കുട്ടിയുടെ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളേ. ഇവിടെ എനിക്ക് കുറച്ചധികം ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോ എന്തായി പറയണേ, എല്ലാ ദിവസവും വിളിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 4-5 പേര്, നിങ്ങൾ ഗുഡ് മോർണിംഗ് മാത്രമേ കാണുന്നുള്ളൂ, ഒരു 5 പേര് 6 പേര് എന്ന് പറയാം നമുക്ക്. എല്ലാ ദിവസവും നമ്മൾ ടാബ്ലറ്റ് കഴിക്കുക എന്ന് പറഞ്ഞില്ലേ, എന്നതുപോലെ നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടാവും. ഞാനും ചിലപ്പോഴൊക്കെ ആശ്രയിക്കാറുണ്ട്. കാരണം ഞാൻ കേൾക്കുന്നത് മുഴുവൻ നെഗറ്റീവാണ്, ഒരു പോസിറ്റീവും ജീവിതത്തിൽ ഞാൻ കേൾക്കുന്നില്ല. എന്റെ ഫോണിൽ വരുന്നത് ഒക്കെ വിഷമങ്ങൾ പറയാനാണ്. അപ്പം എനിക്ക് സംസാരിക്കാൻ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഫാമിലി ലൈഫിൽ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും ഞാൻ ചെയ്യും, എല്ലാ കാര്യങ്ങളും എനിക്ക് എന്റെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ എന്റെ കുട്ടിയോടോ പറയാൻ പറ്റില്ല. അങ്ങനെ ആവുമ്പം എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും. അതും ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ്. അവിടെ 1-2 ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ. അതേപോലെ ഇവിടെ പ്രീ റെസ്പോൺസ് മെഷർ ഉണ്ട്. ഒരു ഡിസൈൻ ചെയ്തു, എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ 5 പേര് എല്ലാ ദിവസവും ഇവര് വിളിക്കും. ഇവർക്ക് പർട്ടിക്കുലർ ടൈം ഉണ്ട് വിളിക്കാൻ, കറക്റ്റ് ടൈമാണ് ഇവർ വിളിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ കുട്ടി അറിയിച്ചിരിക്കും ഇവരോട്, ഈ സമയത്ത് ഞാൻ ഇന്ന പോലെ ബിസിയാണ്, അല്ലെങ്കിൽ അറിയാം വിളിച്ചാൽ തിരിച്ചു വിളിക്കുക എന്നുള്ളൊരു എന്താ പറയാ ആ ഒന്ന് കീപ്പ് ചെയ്യുന്നുണ്ട്. ആര് വിളിച്ചാലും തിരിച്ചു വിളിക്കും. അപ്പം വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിൽ ഇതാന്നുള്ളത് ഇവർക്കറിയാം. ഓ ബിസി ആയിരിക്കും, ഓൺലൈൻ കൗൺസിലിംഗ് ആയിരിക്കും എന്നറിയാം. അപ്പൊ ഈ പ്രീ ഒരു റെസ്പോൺസ് ഉണ്ട്. ഇതിലൊരു വ്യക്തി നിങ്ങൾ ചിന്തിച്ചാൽ മതിയേ. ശരിക്കും ആള് ഡിപ്രഷനാണ്, പക്ഷെ മരുന്നൊന്നും കഴിക്കില്ല, എൻവയോൺമെന്റ് കൊണ്ട് വന്ന ഡിപ്രഷനാണ്. ഇതിലൊരു വ്യക്തി നല്ലപോലെ അടിക്കുന്നതും എല്ലാം നല്ലപോലെ ജോലി ചെയ്യുന്ന ആളാണ്, പക്ഷെ എൻവയോൺമെന്റ് അവരെ അങ്ങോട്ട് എന്താ പറയാ കൊല്ലുകയല്ലേ. അങ്ങനെയാണ് ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഫാമിലി എൻവയോൺമെന്റ് ആണ്. ഈ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കുട്ടി എന്ന് പറയുന്നത് ഒക്കെ എന്റെ എന്താ പറയാ എല്ലാവരെയും അങ്ങനെയാണ് പറയാറുണ്ട് ആ ഒരു കാറ്റഗറിയില്. അപ്പം ഏകദേശം എന്റെ ഏജ് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഇവരെ ഇപ്പോഴും പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ എന്ത് ചെയ്തു കൊടുത്താലും ബാക്കി ഫാമിലി മെമ്പേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല. ഇവരാകെ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത് എന്റെ അടുത്താണ്. ഈ ഞാൻ ചിലപ്പോൾ രാവിലെ ഈ പറഞ്ഞതുപോലെ രാത്രി 1 മണി വരെ ഇരുന്ന ചിലപ്പോൾ രാവിലെ ഒന്ന് സൈലന്റ് ആക്കിയിട്ട് കിടന്ന് ഉറങ്ങാന്ന് വെച്ചാലും കറക്റ്റ് ടൈമിന് കണ്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വയലന്റ് ആവും. അപ്പം എത്ര ആണെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഇടയ്ക്ക് നെണീറ്റിട്ട്
ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേച്ച് പിന്നെ ഞാൻ കിടന്നുറങ്ങും ചിലപ്പോൾ. അപ്പൊ അവിടെ ഒരു പ്രീ റെസ്പോൺസ് വരുന്നുണ്ട്, ഇവരുടെ ഒരു റെസ്പോൺസ്. അപ്പൊ എവിടെയെങ്കിലും ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്, ട്രീറ്റ്മെന്റിൽ ബ്രേക്കപ്പ് വന്നാല് അവര് വീണ്ടും പഴയതുപോലെ ആയി പോവുകയാണ്. അപ്പൊ നമ്മള് പ്രീ ടെസ്റ്റ് പ്രീ മെഷർ ചെയ്ത് ഓരോ വ്യക്തികളെയും പ്രീ മെഷർ ചെയ്ത് പോസ്റ്റ് റെസ്പോൺസും അതും മെഷർ ചെയ്യും എത്രമാത്രം ഉണ്ടെന്നുള്ളത്, ഒരു ഗ്യാപ്പ് ട്രീറ്റ്മെന്റിന്റെ ഗ്യാപ്പ് കൊടുത്തിട്ട്. ഇപ്പൊ ഇവർക്ക് ഇത്രയും ട്രീറ്റ്മെന്റ് കൊടുത്തു, അപ്പൊ നമുക്കറിയാം കുറച്ച് കുട്ടികൾ ഇപ്പൊ ഈ അഞ്ചു പേരില് ഇത് എപ്പോഴും ഉണ്ട് കേട്ടോ, അഞ്ചോ പത്തോ പേരെ. അപ്പം അവര് ഒരു ലെവലിലാക്കി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ ഒരു മാസത്തിലേക്കുള്ള വിളി വരും, പിന്നെ അത് ഇയർലി. ഞാൻ അവരെ വിട്ടു. പിന്നെ മനസ്സിലാകാൻ വേണ്ടി പറയാണ്, ചിലര് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്, അവര് എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ മാറ്റിക്കൊണ്ട് വരുന്നത്. ഡെയിലി വിളിച്ചോട്ടെ വിളിച്ചോട്ടെ എന്ന് വെക്കും, അപ്പൊ അവരെ മാറ്റിക്കൊണ്ട് വരികയാണ്. അപ്പം ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്ത് കുറെ പേര് വിട്ടുവിട്ട് പോകുന്നുണ്ട്. അതേസമയത്ത് കുറച്ച് പേര് വീണ്ടും നിൽക്കുകയാണ്, അവർക്ക് വീണ്ടും ഞാൻ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരികയാണ്, ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ചിലപ്പം വർഷങ്ങളോളം. അപ്പൊ അങ്ങനെ വരുന്നത് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എത്ര പേരുണ്ട്, പ്രീ ടെസ്റ്റ് റെസ്പോൺസ് മെഷർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ടെസ്റ്റ് റെസ്പോൺസ് ചെയ്യും. അപ്പൊ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം ആ ഇവര് ഡെസ്പായോ ഇല്ലയോ, അല്ലെങ്കിൽ ഇവർ എങ്ങനെയായി എന്നുള്ളത് ആ രീതിയിൽ കേട്ടോ. ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണേ. ദ നെക്സ്റ്റ് റിപ്പീറ്റഡ് ട്രീറ്റ്മെന്റ് ഡെസ്പായ്. ഒരു പ്രീ ടെസ്റ്റ് കൊടുത്തു, ദെൻ ട്രീറ്റ്മെന്റ് കൊടുത്തു, ദെൻ അഗൈൻ പോസ്റ്റ് ടെസ്റ്റ് കൊടുത്തു, ദെൻ അവരെ ഒന്ന് വിട്ടു. എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിട്ടു കഴിഞ്ഞാല് ഇത് ചെയ്തിട്ട്, ഇതിപ്പോ ഞാനിപ്പോ ഒരു സിംഗിൾ പേഴ്സൺ ആണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒരു പ്രീ ടെസ്റ്റ് കൊടുത്തു. ഇപ്പൊ എന്റെ തന്നെ ഞാൻ പറയുകയാണ് ഈ ക്വസ്റ്റിന്, ഞാനൊരു പ്രീ ടെസ്റ്റ് കൊടുത്തു, അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് കൊടുത്തു. പ്രീ ടെസ്റ്റ് എഴുതി കൊടുക്കണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നമ്മൾ പ്രീ ടെസ്റ്റ് കൊടുത്തു, കുറേ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു, കുറേ തെറാപ്പികളൊക്കെ കൊടുത്തു, ട്രീറ്റ്മെന്റ് ആക്കി, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ടെസ്റ്റ് ചെയ്തു. ഓ അവള് നോർമലായി, ഞാൻ വിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞു വീണ്ടും ഫാമിലിയിൽ വലിയൊരു പ്രോബ്ലം വന്നു. അവർക്ക് മാറ്റങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ അവിടെ വലിയൊരു പ്രോബ്ലം വന്നു. വീണ്ടും എന്തായി, വീണ്ടും ട്രീറ്റ്മെന്റിലേക്ക് വന്നു. വിത്ഡ്രോൾ ചെയ്ത് ഞാൻ വിട്ടതാണ്, പക്ഷെ വീണ്ടും എൻവയോൺമെന്റ് എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തു. അപ്പം വീണ്ടും ട്രീറ്റ്മെന്റിലേക്ക് വന്നു, വീണ്ടും പ്രീ ടെസ്റ്റ് ചെയ്തു, വീണ്ടും പോസ്റ്റ് ടെസ്റ്റ് ചെയ്തു, വീണ്ടും ഞാൻ വിട്ടു. അങ്ങനെ വരുന്നതാണ് റിപ്പീറ്റഡ് ട്രീറ്റ്മെന്റ് ഡിസൈൻ. നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ആദ്യം പ്രീ ടെസ്റ്റ് ചെയ്തു വന്ന വ്യക്തിയെ, അപ്പൊ എനിക്കറിയാം എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന്, ഞാൻ ട്രീറ്റ്മെന്റ് കൊടുത്തു, യെസ് ഓക്കെ ആയി, ഞാൻ വിട്ടു. വിട്ട് കുറച്ച് നാൾ കഴിഞ്ഞു, ഒരു 3 മാസമൊക്കെ, ആ വലിയ കുഴപ്പമില്ല, ആ ട്രീറ്റ്മെന്റിന്റെ അതിലങ്ങ് പോയി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും അതേപോലെ വേറൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്തായി, പറ്റുന്നില്ല. അപ്പൊ വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും പ്രീ ടെസ്റ്റ്, ട്രീറ്റ്മെന്റ്, ദെൻ പോസ്റ്റ് ടെസ്റ്റ്, വിത്ഡ്രോൾ. ഓക്കെ, റിപ്പീറ്റഡ് ട്രീറ്റ്മെന്റ് ഡിസൈനെ. ദെൻ കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ. എല്ലാം ക്വാസി എക്സ്പെരിമെന്റ് ആണ്. ക്വാസി എക്സ്പെരിമെന്റില് കൗണ്ടർ ബാലൻസിലെ 4 ഗ്രൂപ്പിനും ട്രീറ്റ്മെന്റ് കൊടുക്കണം. ആദ്യം ഞാന് ഗ്രൂപ്പ് എയെ എടുത്തു. 4 ഗ്രൂപ്പും സിമിലർ ആകാൻ വേണമെങ്കിൽ റാൻഡംലി ആയിട്ട് നമ്മൾ ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. 4 ഗ്രൂപ്പിന്, 4 ഗ്രൂപ്പ്, 100 പേരുള്ള 4 ഗ്രൂപ്പിനെ ഞാൻ എടുത്തു. 100 പേരുള്ള എന്നല്ല, 100 പേരെ 4 ഗ്രൂപ്പാക്കി എടുത്തു. ABCDE. ആ 4 ഗ്രൂപ്പിനും ഞാൻ ബാലൻസ്ഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ആദ്യത്തെ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിന് ഞാൻ എന്ത് കൊടുത്തു, എഴുതി വെക്കട്ടല്ല, ഞാൻ മറന്നു പോവുകയല്ലേ. ആദ്യത്തെ ഗ്രൂപ്പിന് ഞാൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇന്റർപേഴ്സണൽ തെറാപ്പി കൊടുത്തു. ഇന്റർപേഴ്സണൽ തെറാപ്പി ആദ്യത്തെ ഗ്രൂപ്പിന് കൊടുത്തു. അപ്പം ആദ്യത്തെ 25 പേർക്ക് ഇന്റർപേഴ്സണൽ തെറാപ്പി കൊടുത്തു. എന്നിട്ട് ഞാൻ നോക്കുകയാണ് ഇവരിൽ എന്ത് വ്യത്യാസങ്ങൾ വന്നു. രണ്ടാമത്തെ ബി ഗ്രൂപ്പ് എടുത്തു. ബി ഗ്രൂപ്പിന് ഞാൻ റിലാക്സേഷൻ തെറാപ്പി കൊടുത്തു. സി ഗ്രൂപ്പിന് ഞാൻ ഓക്യുപേഷണൽ തെറാപ്പി കൊടുത്തു. ഡി ഗ്രൂപ്പിന് ഇൻഡിവിജ്വൽ തെറാപ്പി.
നിങ്ങൾ കേൾക്കാൻ എളുപ്പമുള്ള പേരുകളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നാല് ഗ്രൂപ്പിനും, ഫസ്റ്റ് ഗ്രൂപ്പിന് ഇന്റർപേഴ്സണൽ, സെക്കൻഡിന് റിലാക്സേഷൻ ടെക്നിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്, തേർഡിന് ഒക്യുപേഷണൽ തെറാപ്പി കൊടുത്തു, നാലാമത്തേതിന് ഇൻഡിവിജ്വൽ തെറാപ്പി കൊടുത്തു. ഇനി ഈ ഓരോന്നും എടുത്തിട്ട് തിരിച്ച് ഓരോ ഗ്രൂപ്പിലും കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഓരോന്നും ഈ നാലെണ്ണത്തിനെ ഞാൻ തിരിച്ചും മറിച്ചും നാല് ഗ്രൂപ്പിലും ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് വന്നു, കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ വന്നു. ഈ നാല് തെറാപ്പികളെയും നാല് ഗ്രൂപ്പില് പല ടൈമിലായിട്ട് ഞാനത് ചെയ്യുകയാണ് ഗ്രൂപ്പില്. അപ്പം വിതിൻ സബ്ജക്റ്റുമായി വിതിൻ ഗ്രൂപ്പുമായി എന്നിട്ട് നോക്കുകയാണ് ഏതിലാണ്. എന്റെ റിസർച്ച് ആണ്, സർവേ ആണ്, ഞാൻ സർവേ ചെയ്യാണ്. ഇവരെ ഇങ്ങനെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഇതിൽ ഏതെങ്കിലും ഏതാണ് എന്നിട്ട് ഞാൻ എനിക്ക് മനസ്സിലായി ഏത് ചെയ്താലാണ് കൂടുതൽ എന്നുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു കാര്യമുണ്ട്, റിലാക്സേഷനും ഒക്യുപേഷണൽ തെറാപ്പിയുമാണ് ഇവർക്ക് കൂടുതൽ ആപ്ലിക്കബിൾ ആയതെന്ന്. ഞാൻ ഈ 100 പേരിൽ ചെയ്തു നോക്കിയിട്ട് ഇൻഡിവിജ്വൽ തെറാപ്പി അവിടെ ആയില്ല, ഇന്റർപേഴ്സണലും ആയില്ല, പക്ഷെ എനിക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് റിലാക്സേഷൻ തെറാപ്പിയാണ്. റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ അത് ഏത് റിലാക്സേഷൻ വേണേലും ആ, ഇപ്പൊ ഞാൻ പറയാം മസിൽ റിലാക്സേഷൻ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഓരോ ഗ്രൂപ്പിലും വ്യത്യസ്തമായിട്ട് ചെയ്ത് നോക്കിയിരുന്നു, മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് ചെയ്തിരുന്നു. മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് ചെയ്തപ്പം അതിന്റെ കൂടെ മസിൽ റിലാക്സേഷന്റെ കൂടെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും കൂടി നടക്കുന്നുണ്ട്. മസിൽ റിലാക്സേഷൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാവേ. മസിൽ റിലാക്സേഷനെ ഒരിക്കലും കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് ഇവിടെ പോകും, ഗൈഡിന്റെ അടുത്ത് പോകും കോയമ്പത്തൂർ. അപ്പൊ ഒരു ദിവസം രാവിലെ ഇതുപോലെ നിങ്ങളെ പോലെയൊക്കെ തന്നെ രാവിലെ എഴുന്നേറ്റ് പോകണം ഇവിടുന്ന് പാലക്കാട് നിന്ന് ഒരു 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ അവിടെ എത്താൻ. യൂണിവേഴ്സിറ്റി, ഭാരതീയ യൂണിവേഴ്സിറ്റി, ആ സമയത്ത് പോകുന്ന ഗൈഡിന്റെ ക്ലിനിക്കിലാണ് പോകുന്നത്. അപ്പൊ അവിടെ തെറാപ്പികളും എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഒരു ദിവസം രാവിലെ ഇവിടുന്ന് ഇവിടുന്ന് ഒരു 5:10 ബസ്സിന് കയറിയിട്ടാണ് ഞാൻ പോകുന്നത്, എക്സാമ്പിൾ ആണ് കേട്ടോ ഇതിനെ. എന്നിട്ട് അവിടെ ചെന്നു, അവിടെ ചെന്നു ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല, ഒരു കുട്ടി വന്ന് വാതില് തുറന്നു. ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചാണ്, ജസ്റ്റ് അവനിങ്ങനെ വാതിൽ തുറക്കുന്നത് ഞാൻ കണ്ടു. അവന് എന്നെ ഇങ്ങനെ കണ്ടത് ഓടിപ്പോയി റൂമിൽ കയറി. ഞാൻ ആകെ മൊത്തം നിന്ന് നോക്കി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, രാവിലെ 5 ഈ നമ്മള് വീട്ടിലെ സർവ്വപണിയും ചെയ്തിട്ടാണ് ഈ 5:10 ബസ്സിന് പോകണത്, എന്നാ ഒരു കുഴപ്പമില്ല, ടെമ്പക്കാലൊക്കെ ആവുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തുന്നുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന. എന്നിട്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ആളുടെ ഡോക്ടറാണ്, ഡോക്ടറോട് ചോദിച്ചു എന്താണ് ആ കൊച്ചെന്നെ കണ്ടപ്പം ഓടിപ്പോയത്. അപ്പൊ എന്നോട് പറഞ്ഞ് കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. കണ്ടുപിടിക്കാൻ ഞാൻ എന്റെ മുമ്പില് എന്റെ സീനിയേഴ്സ് ഇരിപ്പുണ്ട്, ആൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക ഡോക്ടർ. ഞാനിങ്ങനെ വായിൽ നോക്കിയിരിക്കുകയാണ് ഈ കൊച്ചിപ്പൊ പുറത്തിറങ്ങും, ഇപ്പൊ പുറത്തിറങ്ങും. ഇടയ്ക്ക് എപ്പോഴോ ഡോറൊന്ന് തുറന്നു, ഡോറ് തുറന്നപ്പോ ഞാൻ നോക്കി നോക്കിയപ്പോ അതിനകത്ത് കുട്ടിയുടെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, പിന്നെ ഒരു 2ാം ക്ലാസ് വരെ അത്രയുള്ള ഒരു കൊച്ചുണ്ട്. ഇവനൊരു ഡിഗ്രിക്കാരായിരുന്നു. ഇപ്പൊ ഒരു ഏജ് ഡിഫറൻസ്, മക്കൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഒക്കെ ഞാനിങ്ങനെ നോക്കി, ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിന് അതുപോലെ തന്നെ അടഞ്ഞു. സീനിയേഴ്സിന്റെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോ എന്നോട് ഡോക്ടർ പറഞ്ഞു, വാ ഒരു ദിവസം മുഴുവൻ 2-3 ദിവസമൊക്കെ അവിടെ സ്റ്റേ ചെയ്യുകയോ ചെയ്യുമായിരുന്നു കേട്ടോ, അവിടെ സ്റ്റേ ചെയ്യാനുള്ള അവിടെ നിൽക്കുകയാണല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, വാ നമുക്ക് ആൾക്ക് റിലാക്സേഷൻ കൊടുക്കാം. അപ്പൊ ഞാൻ നോക്കി, നല്ല ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നല്ല വലുപ്പമുള്ളൊരു കുട്ടിയാണ്. എന്നിട്ട് റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടി പോയി. റിലാക്സേഷൻ കൊടുക്കാൻ പോയിട്ട് ആളെ അവിടെ കിടത്തി, ആള് എന്താണ് കൊടുക്കുന്നത്, എന്താണ് അക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, ലാഫിങ് തെറാപ്പി. ഓരോ അക്ഷരത്തിലും, അക്ഷരത്തിൽ മീൻസ് സ്വരാക്ഷരത്തില് ലാഫിങ് തെറാപ്പിയാണ് കൊടുത്തേക്കുന്നത്, സ്വരാക്ഷരത്തില് ലാഫിങ് തെറാപ്പി. അതായത് ആ, ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ എന്ന അക്ഷരം വരുമ്പോ അഹഹ എന്നുള്ളത്, ഇത് അടിവയറ്റി നങ്ങ താഴെ എന്നാണ് കേട്ടോ വരുന്നത്. ദെൻ രണ്ടാമത്തിൽ ആഹഹ എന്നുള്ളത്, ദെൻ ഈ അക്ഷരം വരുമ്പോ ഇങ്ങനെയാണ് തെറാപ്പി കൊടുക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ തെറാപ്പി നടന്നുകൊണ്ടിരിക്കാൻ അവനെ ഓരോ അക്ഷരത്തിലേതും ഓരോ പ്രാവശ്യവും പറഞ്ഞു കൊടുത്തു, അം വരെയുള്ള അക്ഷരത്തില്. അപ്പൊ അവൻ ലാഫിങ് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അവിടെ നടക്കുന്നുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്ഷരം തെറ്റാൻ പാടില്ല. ഞങ്ങൾ ഇപ്പുറത്തെ റൂമിൽ വന്നിരുന്നു, അക്ഷരം തെറ്റിയാൽ ഞങ്ങൾക്ക് കേൾക്കാം. ഇവൻ ഉറക്കെ അവിടെ നിന്ന് ഇങ്ങനെ ലാഫിങ് തെറാപ്പി ചെയ്യുന്നത് കേൾക്കാം. അതിനിടയ്ക്ക് അവന്റെ ചിന്ത മാറിയാൽ, കോഗ്നേറ്റീവില് മാറ്റം വന്നാല് ഞങ്ങൾക്കറിയാം ഇവിടെ മാറ്റം വന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത് റിലാക്സേഷൻ തെറാപ്പിയാണ്. അതിൽ ഏത് വേണമെങ്കിൽ, എനിക്കിപ്പോ മ്യൂസിക് തെറാപ്പിയോ ഡാൻസ് തെറാപ്പിയോ പ്ലേ തെറാപ്പിയോ, ഏതാണോ ആ ഇൻഡിവിജ്വലിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതാണ് ഞാൻ അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ റിലാക്സേഷൻ തെറാപ്പി ഞാൻ അപ്ലൈ ചെയ്തു.
ഈ ഇത് ഞാൻ മുഴുവൻ പറയാമേ, ആ കുട്ടി എന്തിനാ അവിടെ വന്നേന്നും കൂടി നിങ്ങൾക്ക് അറിയണമല്ലോ. എന്തുകൊണ്ട് കുട്ടി എന്നെ കണ്ടപ്പോ ഓടിയിരുന്നു? അപ്പൊ ഞാൻ ചോദിച്ചത് കഴിഞ്ഞ് വന്നിരുന്നപ്പോ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ കൊച്ച് എന്താ എന്നെ കണ്ടപ്പോ മാറിപ്പോയതെന്ന് ചോദിച്ചു. ഇത്ര മോശമൊന്നുമല്ലല്ലോ എന്നെ കോളെ എന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അവന് നമ്മുടെ ഇവിടെയുള്ള കുട്ടിയാണ്, നാട്ടിലുള്ള കുട്ടിയാണ്, കേരളത്തിലുള്ള കൊച്ചാണ്. ഈ കുട്ടിക്ക് ഒരു 9 വയസ്സുള്ളപ്പം ഇവന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഉപ്പയുമ്മയും അവര് ജോലിക്ക് പോകുന്നവരാണ്. അവര് കൊച്ചിനെ വീട്ടിലിരുത്തി ജോലിക്ക് പോയി, അവൻ സ്കൂളിൽ പോകും, സ്കൂളിൽ നിന്ന് വരും, ഇവരത് കഴിഞ്ഞ് താമസിച്ചാ വരുന്നേ. ഇവനെ തൊട്ടടുത്ത വീട്ടിലുള്ള ചേട്ടൻ മിസ്യൂസ് ചെയ്യും. അങ്ങനെ ഇവനെ മിസ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുകയോ വേറെ പലരും ചെയ്തു. എനിവേ, ഇപ്പോഴത്തെ കുട്ടിയുടെ കണ്ടീഷൻ, പുറത്തു വിട്ടാൽ അവൻ സൂയിസൈഡ് ചെയ്യും. ലേഡീസിനെ കാണുന്നത് അവന്റെ പേടിയാണ്. അവന്റെ ഉമ്മ ഒഴിച്ചല്ല വേറെ ആരെയും, അവന് അമ്മയെ ഒഴിച്ച് അവന് വേറെ ആരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അവൻ എന്നെ കണ്ടപ്പോ ഓടിയത്. സത്യം പറഞ്ഞാല് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ, അതുവരെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു, ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ പെങ്ങളുടെ കുട്ടി കൂടെയുണ്ട്, അവിടെ കൊണ്ടുപോയി കോൺവെന്റിലാക്കും, എന്നിട്ടാണ് ഞാൻ പഠിക്കാൻ പുസ്തകവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ടൊരെണ്ണമുണ്ട്, അതിനെ ഞാൻ വീട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. എന്റെ മദറിൻലോയും ഫാദറിൻലോയും ഉണ്ട്, അവരുടെ കൂടെ നിർത്തിയിരിക്കുന്നത്. എന്റെ ഉള്ളിൽ ഒരു കുള്ളിയാൻ മിന്നി, ദൈവമേ ഞാൻ ഇതിനെ വീട്ടിലാണ് ഇരുത്തിയിരിക്കുന്നത്. ഇതാണെങ്കിൽ വീടെന്നല്ല, ആ ചുറ്റുവശത്തോടെ എല്ലാം ഓടി നടക്കുന്നതാണ്. അതുവരെ ആൺകുട്ടി സേഫ് ആണ് എന്നുള്ള ഒരു ചിന്ത, ഇത് കുറെ വർഷം മുമ്പാട്ടോ, അതോടെ എനിക്ക് മാറിക്കിട്ടി. ശരിക്കും എവിടെ പോകുമ്പോഴും പെൺകുട്ടിയെ കൊണ്ട് പോകുമായിരുന്നു, ആൺകുട്ടിയെ വീട്ടിലിരുത്തിയിട്ടും പോകുമായിരുന്നു. ഇവള് നമ്മുടെ കൂടെ നിൽക്കുന്ന കുട്ടിയല്ലേ, അപ്പൊ അവളെ നോക്കണം, അവള് പെൺകുട്ടി ആയതുകൊണ്ട്. അതോടെ ആ ഒരു എന്താ പറയാ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറിക്കിട്ടി. അപ്പൊ ഞാൻ ഇവിടെ ചെയ്തത്, ഇവർക്ക് ചെയ്തു കൊടുക്കുന്നത് ഇതിലാണ് നമ്മൾ ചെയ്ത കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈനില് റിലാക്സേഷൻ തെറാപ്പി, 4 തെറാപ്പി കൊടുത്തിട്ട് അതിൽ ഞാൻ റിലാക്സേഷൻ തെറാപ്പിയും ഒക്യുപേഷണൽ തെറാപ്പിയുമാണ്. ഒക്യുപേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിയെ ഒക്യുപ്പൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തുന്ന തെറാപ്പിയാണ്. ഒരു പ്രത്യേക അതിലും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരു പല ഇൻസ്റ്റിറ്റ്യൂഷൻസും കണ്ടിട്ടുണ്ട്, അതിനകത്ത് അവര് ഒക്യുപ്പൈ ചെയ്യിപ്പിക്കുന്നത് കാണാം. നമ്മള് ഇന്ന പണികൾ നിങ്ങൾ ചെയ്യണം. നമ്മൾ ഇപ്പം ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലോ അല്ലെങ്കിൽ ഈ NGOsലോ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസിനെ ഇരുത്തി പണിയെടുപ്പിക്കുന്നു. അപ്പൊ അവര് പറയും, നോക്കൂ ഞങ്ങളെ കൊണ്ട് ഇത്രയും പണിയെടുപ്പിക്കുക, എന്നിട്ട് ഇവര് കാശുണ്ടാക്കുകയാണ്, ഇവർക്ക് ഇതെല്ലാം വിറ്റു കഴിഞ്ഞാൽ കാശ് കിട്ടും. ഇപ്പൊ സോപ്പ് ഉണ്ടാക്കിക്കാന്ന് വിചാരിക്കുക, സോപ്പ് മെഴുകുതിരി. ഇപ്പൊ ഇവർക്ക് ഇത് ഇവരുടെ ലാർജ് സ്കെയിലായിട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇവരിതിൽ നിന്ന് പൈസ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. നമ്മളും ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ ശരിയാണല്ലോ, ഇവരിത്രയും പേഷ്യൻസ് ആണ്, എന്നിട്ട് ഇവരെ കൊണ്ട് ഇത്രയും പണിയെടുപ്പിക്കുന്നു. ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയല്ല ചെയ്യുന്നത്, ഇതിലേക്ക് ഇവരെ പറഞ്ഞ് ഒക്യുപേഷണൽ തെറാപ്പിയാണ്. ഇതിനകത്ത് ഇവരെ ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടാക്കുന്നതിലാണ് ഇവരുടെ ചിന്ത. മാല കോർക്കുക, മാല കോർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10 മണി അല്ലെ 15 മണി കോർത്തിട്ട് വേറൊരു, അല്ലെങ്കിൽ 2 വെള്ള മണി കഴിഞ്ഞ് ഒരു റെഡ്. അപ്പൊ ഇവരുടെ ചിന്ത മാറിയാൽ എന്താണ്, ഇവിടെ തെറ്റും. അപ്പൊ ഇവരെ ഒക്യുപ്പൈ ചെയ്യിപ്പിക്കുകയാണ്, ഇവരുടെ ചിന്തയെ മാറ്റുകയാണ്. അല്ലാതെ ഇവരെ കൊണ്ട് കോഴ്സ് പുള്ളി പണി എടുപ്പിക്കുകയല്ല ചെയ്യുന്നത്, അതിന്റെ ഒരു ഇന്റൻഷൻ വേറെയാണ്. അപ്പൊ അതേപോലെ ഒക്യുപേഷണൽ തെറാപ്പി, ഇപ്പൊ ഞാനിവിടെ കണ്ടെത്തി ഇത്രയും കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈനിൽ ഇവർക്ക് ഏറ്റവും പറ്റുന്നത് റിലാക്സേഷൻ തെറാപ്പിയും ഒക്യുപേഷണൽ തെറാപ്പിയുമാണ് എന്നുള്ളത്. അപ്പൊ 4 ഗ്രൂപ്സിനെ കണ്ടു, അവർക്ക് 4 ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് കൊടുത്തു. എന്നിട്ട് ഇവരോട് പറയുന്നൊന്നുമില്ല, ഇവരോട് പറയേണ്ട കാര്യമില്ല, അന്നിട്ട് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിരുന്നത്. ഒരു സംശയം ചോദിക്കാം, അതായത് ഈ ഫോർ ഗ്രൂപ്പ്സിലും ഈ 4 കാര്യങ്ങളും ചെയ്തോ, അതോ ഓരോ ഗ്രൂപ്പിൽ ഓരോ കാര്യമാണോ ചെയ്തത്? അല്ല, 4 ഗ്രൂപ്പിലും 4 കാര്യവും ചെയ്തു നോക്കിയിട്ടാണ്. 4 ഗ്രൂപ്പിലും 4 ചെയ്തു. അത് ഒരു ഗ്രൂപ്പിൽ ചെയ്യുന്ന അതേ ടൈമിലല്ല മറ്റേ ഗ്രൂപ്പിൽ ചെയ്തത്, പല ടൈമായിട്ട്. എല്ലാ ഗ്രൂപ്പും ചെയ്തു 100 പേരിലും 4 കാര്യം വിതിൻ സബ്ജക്റ്റും വിതിൻ ഗ്രൂപ്പും ഞാൻ ചെയ്തു. മനസ്സിലായോ? എനിക്ക് 25 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. ABCD എന്ന് ഞാൻ ഗ്രൂപ്പിനെ പേരിട്ടു. ഓരോന്നിലും 25 പേര് വെച്ചായിരുന്നു. 25 പേരിൽ ആദ്യം ചെയ്ത ആദ്യത്തെ ഗ്രൂപ്പിന് ഞാൻ ഇന്റർപേഴ്സണൽ തെറാപ്പി ആയിരുന്നു ചെയ്തത്. 2-ാമത്തെ ഗ്രൂപ്പിൽ ഞാൻ റിലാക്സേഷൻ തെറാപ്പി ചെയ്തു. 3-ാമത്തെ ഗ്രൂപ്പിൽ ആദ്യത്തെ ദിവസം ഞാൻ ഒക്യുപേഷണൽ തെറാപ്പി. 4-ാമത്തെ ഗ്രൂപ്പിന് ഇൻഡിവിജ്വൽ തെറാപ്പി. ഇങ്ങനെ ഒരാഴ്ച ഞാൻ ഇവർക്ക് ഇത് ചെയ്തു. ദെൻ
പിന്നെ രണ്ടാമത്തെ സെക്ഷൻ വന്നപ്പം ഡിക്ക് എക്ക് കൊടുത്തത് ഡിക്കും അങ്ങനെ ഞാൻ മാറ്റി 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 അങ്ങനെ നാലും നാലിൽ അപ്ലൈ ചെയ്തു. അത് ചിലപ്പോ ഒരു മാസം കൊണ്ടാവാം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ടാവാം. ഇങ്ങനെ മാറ്റി നൂറുപേരും ഒരേ കണ്ടീഷനുള്ള ആൾക്കാരായിരുന്നു. ഒരേ ഒരേ ആ ഒരേ ഒരേ ഗ്രൂപ്പിനെയാണ് എടുത്തത്. ഒരേ ഗ്രൂപ്പിനെ എടുത്ത് നാലായിട്ട് വിഭജിച്ചിട്ടാണ് ഒരേ പേഷ്യൻസിനെ. ഇപ്പൊ ബൈപോളർ പേഷ്യൻസ് ആണെങ്കിൽ ബൈപോളർ പേഷ്യൻസ്, ഡിപ്രഷൻ ആണെങ്കിൽ ഡിപ്രഷൻ, സ്കിസോഫെനിയ ആണെങ്കിൽ സ്കിസോഫെനിയ. അങ്ങനെയുള്ള ഒരേ ഗ്രൂപ്പിനെ എടുത്തിട്ട് നാലായിട്ട് വിഭജിച്ചിട്ട് നാല് ട്രീറ്റ്മെന്റ് ആണ്, നാലോ എത്രയോ ട്രീറ്റ്മെന്റ് കേട്ടോ, അത് നമുക്ക് നോക്കാം എത്ര ട്രീറ്റ്മെന്റ് വേണമെന്ന്. ഏതാണ് ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, രണ്ടോ മൂന്നോ എണ്ണം ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമ്മളത് നോക്കിയിട്ട് എന്നിട്ടാണ് നമ്മൾ തെറാപ്പി എഴുതി വെക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഇന്നതിന്റെ ഇന്ന തെറാപ്പി എന്ന് എഴുതി വെച്ചത് വെറുതെ ഒന്നുമല്ല, ഇതേപോലെ കഷ്ടപ്പെട്ട് നോക്കിയിട്ടാണ് ഇന്ന തെറാപ്പികളാണ് എന്ന് പറഞ്ഞത്. ഇത് ക്വാസിയില് നമ്മള് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ലെന്നാണല്ലോ ഡിഫറൻസിയേഷൻ പറഞ്ഞത്. അതെ, നമ്മൾ അപ്ലൈ ചെയ്തതേ ഉള്ളൂ, ഇവരറിയുന്നില്ലല്ലോ ഇവരിൽ എന്ത് ചെയ്തു എന്നതൊക്കെയാ ചെയ്യിപ്പിച്ചതെന്ന്, അതുകൊണ്ടാണല്ലോ ഇവർ കംപ്ലൈന്റ് പറയുന്നത്. നമുക്ക് സർവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇവരിൽ മാറ്റം വരുത്താനോ ഇതിൽ എക്സ്പെരിമെന്റ് ഗ്രൂപ്പോ കൺട്രോൾ ഗ്രൂപ്പോ ഒന്നുമില്ല. ഇങ്ങനെ കൗണ്ടറായിട്ട് എടുത്തിട്ട് നമ്മൾ സർവേ ചെയ്യുവാണ്, നമ്മുടെ സർവേ ആണ്, നമ്മൾ അവർക്കൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മുടെ അതുകൊണ്ട് അവരിൽ മാറ്റം വന്നു. നമ്മളോട് ഈ കൗണ്ടർ ചെയ്യാൻ പറയുന്നത് ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് സർവേയിൽ അറിയാൻ പറ്റുന്നില്ലല്ലോ. ഇത് പേഷ്യൻസിനെയാണ് എടുത്തത്, ഇത് പേഷ്യൻസിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവരുടെ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല, പോയിട്ട് അവരോട് ഇന്നത് ചെയ്യണ്ടെന്ന് പറയുന്നില്ല. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്നേ, ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളോട് സർവേ എടുത്തോളാൻ പറഞ്ഞു. സർവേ എടുത്തപ്പോൾ നമ്മൾ രാവിലെ ഇവരെ വിളിച്ചു, എല്ലാവർക്കും റിലാക്സേഷൻ ടൈം, നമ്മൾ പോയി നോക്കി നിന്നാലും മതി, ഡോക്ടർ കൊടുക്കുന്നത് പോയി നോക്കി നിന്നാലും മതി. പക്ഷെ നമ്മളവിടെ നമുക്ക് ഇതിനകത്ത് തിയറിയാണ് കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ പഠിക്കണേ. അപ്പൊ നമ്മൾ പോയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക്, എനിക്കിപ്പോ ഒരു തിയറി ഫോം ചെയ്യണം, എനിക്ക് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ തിയറി ഫോം ചെയ്യാൻ വരികയാണ്. ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് റിലാക്സേഷനും തന്നു, അതൊക്കെ ചെയ്തു തരുന്നുണ്ട്. എന്നിട്ട് ഞാൻ തിയറി ഫോം ചെയ്യാൻ പോവാണ്, നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുമില്ല. അപ്പോഴോ അപ്പൊ ശരിയായില്ലേ, ഞാൻ നിങ്ങളുടെ 100, 110 പേരുണ്ട്, 109, 110 പേരുണ്ട്. 110 പേരില് ഞാൻ വന്നിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം വരുമ്പം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല ഞാൻ ചെയ്യിപ്പിക്കുന്ന എന്താന്നുള്ളത്. വരുന്നു ചെയ്യുന്നു പോകുന്നു, എന്റെ സർവേയാണ്, എനിക്കാണ് റിസൾട്ട് വേണ്ടത്. സർവേ മെത്തേഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്, സർവേ മെത്തേഡ് ക്വാസിയിൽ വരുന്നതാണ്, എനിക്കാണ് റിസൾട്ട് വേണ്ടത്. അപ്പൊ ഞാൻ നോക്കി. മാഡം, റിസൾട്ട് പോസ്റ്റ് ടെസ്റ്റ് വഴിയാണോ അറിയുന്നത്? കോസന്റ് എഫക്ട് ആണല്ലോ. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ നിങ്ങൾ തന്നെ, നിങ്ങൾ 100 പേരില് എനിക്ക് ഈ പ്രോബ്ലം ആയിരിക്കില്ലോ. നിങ്ങൾ 100 പേരാകുമ്പോൾ ഞാൻ നിങ്ങളിൽ എത്ര പേർക്ക് ഫാമിലി പാത്തോളജി ഉണ്ട്, ഫാമിലി അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ട്, ഇതാണ് നോക്കാൻ പോകും. നിങ്ങളൊരു സാധാരണ സൈക്കോളജി സ്റ്റുഡൻസ് ഗ്രൂപ്പാണ്, ഈ ഗ്രൂപ്പിൽ എനിക്ക് അറിയണം. നിങ്ങൾ പഠിക്കാൻ വന്നിരിക്കുകയാണ്, സൈക്കോളജി പഠിക്കാൻ വന്നിരിക്കുകയാണ്, ഞാൻ കാസി എക്സ്പെരിമെന്റ് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ വേറെ ഒരു ട്രീറ്റ്മെന്റോ ഗ്രൂപ്പൊന്നോ ഒന്നും കൺട്രോൾ ഗ്രൂപ്പൊന്നോ ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾ 100, 110 പേരെ ഞാൻ നോക്കി, എല്ലാവർക്കും ഞാൻ ഒരേ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്. പക്ഷെ എനിക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളൊരു 75 പേര് അവിടെ പോയിരുന്ന ഇതെല്ലാം എഴുത്, 75 പേര് എന്റെ കൂടെ ഇരിക്കുക, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ നിങ്ങളെ കൊണ്ട് റിലാക്സേഷൻ ചെയ്യിപ്പിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ അടുത്ത ഗ്രൂപ്പിനെ വിളിച്ച് വേറെയാണ് കൊടുത്തത്. അപ്പൊ എന്ത് മനസ്സിലായി, എല്ലാവർക്കും ഒരുപോലെ അല്ല, എല്ലാരെയും വ്യത്യസ്തമായിട്ട് ഞാൻ നോക്കി, എന്നിട്ട് എത്ര മാത്രം നിങ്ങളിൽ മാറ്റം വന്നു എന്ന് എനിക്ക് അസസ് ചെയ്യണം. എനിക്ക് നിങ്ങളെയൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് അറിയായിരുന്നു, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എത്ര മാത്രം അഡ്ജസ്റ്റ് വന്നു, എത്ര മാത്രം നിങ്ങളുടെ ഫാമിലി പാത്തോളജി ഡിഫറൻസ് വന്നു, നിങ്ങൾ ആസ് എ വ്യക്തി നിങ്ങളിൽ എത്ര മാത്രം വ്യത്യാസം വരുത്താൻ എന്നെ കൊണ്ട് സാധിച്ചു, എന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് എനിക്ക് എത്ര മാത്രം വരുത്താൻ സാധിച്ചു. ഞാൻ മനസ്സിലായി. ഇനി എക്സ്പെരിമെന്റിൽ ആണെങ്കിൽ ഇത് ക്വാസി എക്സ്പെരിമെന്റ് ഡിസൈനോ എക്സ്പെരിമെന്റിലും ആണെങ്കിൽ, എക്സ്പെരിമെന്റില് ഇവർക്കറിയാം നമ്മൾ ഇവരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത്. ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, ഇവരെ ഗ്രൂപ്പിനെ കൊണ്ടുവന്നിരുത്തി, അത് കമ്പൽസറി ആണ്, അവിടെ ചെയ്തേ പറ്റൂ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പൊ ഞാൻ നിങ്ങളില് കുറെ പേരെ എനിക്ക് മനസ്സിലായി, ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, ഞാന് സാധാരണ സംഭവിക്കുന്നതാണ്, ക്ലാസ് കഴിയുമ്പോ എന്നെ 2 പേര് വന്ന് കണ്ടേക്കെന്ന് പറയും, വെറുതെ പറഞ്ഞതാ.
അപ്പൊ എന്തായിരിക്കും ഇങ്ങനെ പറഞ്ഞേ? വെറുതെ പറഞ്ഞതാണ് ക്ലാസ് കഴിഞ്ഞ. അപ്പൊ രണ്ടുപേര് വന്ന് കാണാം എന്നെ. അപ്പൊ രണ്ടുപേര് കാണാൻ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ ഇന്ന പ്രോബ്ലംസ് ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അറിയാലോ. ഇപ്പൊ നിങ്ങളെ ഞാൻ കാണുന്നില്ല, ഐ കോൺടാക്ടിൽ അറിയാം ക്ലാസ് എടുക്കുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന്. അപ്പൊ വെറുതെ ക്ലാസ് കഴിയുമ്പോൾ എനിക്കൊന്ന് എവിടെയാ വീട് കിട്ടോ, ഞാൻ വെറുതെ ചോദിക്കും ചിലപ്പോ എവിടെയാ വീട് കിട്ടോ, ആ അവിടെയാണോ, ആ ഞാൻ ആ സ്ഥലം അറിയില്ലോ, ഒന്ന് വന്ന് കണ്ടിട്ട് പോണേ. അപ്പൊ ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷെ വന്നപ്പോ എനിക്ക് ഞാൻ ചോദിക്കും, ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ഇങ്ങനെ എക്സാമ്പിൾ പറയാം. ഒരു ദിവസം പ്രാക്ടിക്കൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പം ഒരു കുട്ടി നടുക്ക് വന്നിരുന്നു, സൈക്കോളജി പഠിക്കാൻ വന്നതാണ്. ആരെന്ത് ബിഹേവിയർ കാണിച്ചാലും എനിക്ക് ദേഷ്യം വരില്ല, കാരണം ഓരോ ഇൻഡിവിജ്വലിനെയും വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെയുള്ള രുക്മിണി മാമാണ്. മാം ചോദിച്ചു, നോക്ക് ആ കുട്ടി മാരിയുടാണോ എന്ന് ചോദിച്ചോട്. നടുക്ക് വന്നിരുന്നു, കാൽമേൽ കാലൊക്കെ കയറ്റി വെച്ചോട് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ, എനിക്കറിയില്ല മാം, ഞാനിപ്പോ ക്ലാസ്സിൽ കയറുന്നല്ലേ, ഞാൻ എങ്ങനെയാണ് പിള്ളേരെ അറിയണത്? ആയിട്ടിരിക്കുന്നത് ജീൻസും ടോപ്പും ആണ്, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, മാം നോക്കിക്കോളൂ എന്താന്ന്, നോക്കി കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. ചോദിക്കാൻ പാടില്ല, നോക്കി കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് നോക്കാൻ തുടങ്ങി. ആൺകുട്ടികളുടെ ബിഹേവിയർ ആണ്, ആൺകുട്ടികളെ പോലെ പെരുമാറുന്നു. നമുക്ക് ഒന്നുമില്ല. അവൾക്ക് ആദ്യത്തെ ദിവസത്തെ പ്രാക്ടിക്കൽ കഴിഞ്ഞു, നാല് ദിവസമാണ് പ്രാക്ടിക്കലുള്ളത്. രണ്ടാമത്തെ ദിവസം അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, വായിൽ ചൂവിങ് വേണ്ടിയിട്ടുണ്ട്, അവളങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല, പ്രാക്ടിക്കൽ ക്ലാസ് ആണ്, ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഞാൻ ഒബ്സർവ് ചെയ്തു. വഴക്ക് പറഞ്ഞാൽ അവിടെ ശരിയാവില്ല എന്നുള്ളത് അറിയാം, കാരണം നല്ലവണ്ണം ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കൽ, എല്ലാം വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിൽ കയറിയിട്ട് എന്തിനാണ് കാൽമേ കാല് കയറ്റി ഇരുന്നതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ പറയുന്നത് വ്യക്തിപരമായ കാര്യമാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇവര് ക്ലാസ് കഴിഞ്ഞ്, സാധാരണ പ്രാക്ടിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ പോകുകയാണ്, അവിടെ നിൽക്കും. ഞങ്ങളും താഴെയാണല്ലോ താമസിക്കുന്നത്. അപ്പം നിൽക്കും, ആറുമണിയായി പോയില്ല, ആറരയൊക്കെ ആയപ്പം അതിലൊരു പോയി ചോദിച്ചു, മേമെ ഈ കൊച്ചിന് എന്തെങ്കിലും വ്യത്യാസം കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കുറെ പോയിരിക്കും, ഞാനിപ്പോ അവളെ വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോള് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്ന് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാ ഉണ്ണി സൈക്കോളജി പഠിക്കാൻ വന്നെ? പറഞ്ഞു, നല്ല ഇൻട്രസ്റ്റ് ആണ്, എനിക്ക് അത് പഠിക്കണം, എനിക്ക് എന്നെ കുറിച്ച് തന്നെ അറിയണം. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ എല്ലാ കഴിഞ്ഞതല്ലേ, ഇപ്പം എല്ലാ രീതിയിലും മോള് കഴിഞ്ഞു, എന്നിട്ടല്ലേ ഇപ്പൊ സൈക്കോളജി പഠിക്കാൻ പോകുന്നത്? മുഖത്തേക്കും കൊച്ചിന്റെ മുഖം എന്താ പോലായി? അപ്പൊ മാമിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, കുട്ടി സിഗരറ്റ് വലിച്ചു നോക്കിയിട്ടില്ലേ, കഞ്ചാവ് അടിച്ചു നോക്കിയിട്ടില്ലേ, കുടിച്ചു നോക്കിയിട്ടില്ലേ, സെക്സ് റിലേഷൻഷിപ്പ് നോക്കിയിട്ടില്ലേ? കുട്ടിയൊക്കെ അറിയാൻ തുടങ്ങി. അതിന് ബാക്കി എല്ലാരും പോയി, പിന്നെ അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പറഞ്ഞു, എല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഈ ഒബ്സർവേഷൻ നമുക്കറിയാം ഇങ്ങനെ ആണ് എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ എനിക്ക് തോന്നുന്നു ചെയ്തതൊക്കെ ശരിയല്ല എന്ന് തോന്നുന്നു. ഞാൻ അതിന്റെ റൂട്ട് കോസ് അന്വേഷിച്ചു നോക്കി, എന്തുകൊണ്ടാണെന്ന്. എന്തുകൊണ്ട് ഈ കുട്ടി, അധികം പ്രായമില്ല കേട്ടോ, 26 വയസ്സേ ഉള്ളൂ, അതുകൊണ്ടാണല്ലോ മാമിനോട് ചോദിച്ച കുട്ടി കല്യാണം കഴിഞ്ഞാണോ എന്ന്. അപ്പൊ റൂട്ട് കോസ് അന്വേഷിച്ചു, ഞാനത് അന്വേഷിക്കേണ്ടതായ രീതിയിൽ അന്വേഷിച്ചു. അപ്പൊ മനസ്സിലായത്, അമ്മ കുട്ടിയെ ചെറുപ്പം മുതൽ ആൺകുട്ടിയായിട്ടാണ് വളർത്തിയ പെൺകുട്ടിയെ. എന്റെ കുട്ടി വളരെ തന്റേടുള്ള കുട്ടിയാണ്. അപ്പൊ വളർത്തിയ ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ടോ, നന്നായിട്ട് മാറി. ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് കൊച്ചിനെ ഒരു പെൺകുട്ടിയായിട്ട് കാണാനാണ് ആഗ്രഹം. ഈ പെൺകുട്ടിയാണ് നമ്മുടെ ഐഡന്റിറ്റി തന്നെ, നമ്മൾ നിൽക്കണ്ടേ? മാറി, നല്ലപോലെ മാറി. അപ്പൊ അങ്ങനെ വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ എന്താ പറയുക നിങ്ങളോട്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചേ. ഹലോ മാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാ. ഹലോ മാം. ഇത് അപ്പോ ക്വാസി എക്സ്പെരിമെന്റലിൽ ഫോളോ അപ്പ്സ് ഉണ്ടാവില്ല അല്ലേ? ഇല്ല, ഫോളോ അപ്പ്സ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ പോയി നോക്കാം. അല്ലാതെ ഫോളോ അപ്പ്സ് ഒന്നും ഇല്ല ക്വാസി എക്സ്പെരിമെന്റില്. റിയൽ സ്റ്റഡീസ് ആണ് നമ്മൾ നടത്തുന്നത്. പിന്നെ കുറെ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷം, ഇതൊന്നും പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, നാളുകൾക്ക് ശേഷം ഇവരിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. മറ്റേത് നമ്മുടെ എക്സ്പെരിമെന്റൽ സ്റ്റഡിയാണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് നമ്മുടെ. ഓക്കേ ഓക്കേ. സംതിങ് ഈസ് ദേർ ഇൻ യുവർ സ്പീച്ച് മാം. മാമിന്റെ സ്പീച്ച് കേൾക്കുമ്പോ എന്തോ സംതിങ് മറന്നു, ഞാൻ എന്നെ മറന്നു. മാമിന്റെ എക്സാമ്പിൾസ് കേൾക്കുമ്പോ അത് കുഴപ്പമില്ല ഉണ്ണി, ഇടയ്ക്ക് മറന്നിട്ട് സ്വയം മാറുന്നത് നല്ലതാണ്. സൈക്കോളജി പഠിക്കാൻ വരുന്ന കുട്ടികൾ സ്വയം മാറുന്നതാണ് നല്ലത്. നമ്മൾ മാറണം, നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് നിങ്ങളുടെ വീട്ടിൽ കേട്ടോ, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് മാത്രമേ മാറാൻ പറ്റൂ, നമുക്ക് മറ്റാരെയും മാറ്റാൻ പറ്റില്ല. അത് ചിന്തിച്ചോളൂ. ഞാൻ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഹസ്ബൻഡിനെ മാറ്റാനോ മകനെ മാറ്റാനോ മരുമകളെ മാറ്റാനോ അല്ലെങ്കിൽ അമ്മായിമ്മയെ മാറ്റാനോ വന്നിരിക്കുന്നവരുണ്ടെങ്കിൽ
വിചാരിച്ചോളുക, അവരെ മാറ്റാൻ പറ്റില്ല, പക്ഷെ നമുക്ക് മാറാൻ പറ്റും, നമുക്ക് മാത്രമേ മാറാൻ പറ്റുകയുള്ളൂ. അത് ചിന്തിച്ചോളൂ. എനിക്ക് എനിക്ക് ഓട്ടിസം സ്പെക്ട്രത്തിന്റെ മോണ് ഉണ്ട്, 11 years old. അവനെ ഫസ്റ്റ് നിമാൻസ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അവന് കൊറേ തെറപ്പി ഒക്കെ അറ്റൻഡ് ചെയ്തു. സോ ഇപ്പൊ അവൻ 11 years ആണ്. അപ്പോ എല്ലാ എല്ലാം അസസ്മെന്റ് കൊണ്ടുപോകുമ്പോൾ അവർ പറഞ്ഞ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പിയാണ് കൊടുക്കേണ്ടത്. ഈ ഫ്ലക്ച്വേഷൻ ഉണ്ട്, ഇമോഷണൽ ഫ്ലക്ച്വേഷൻ കൊറേ ഉണ്ട്. സോ എപ്പോഴും എപ്പോഴും കരയാനുണ്ട്. അപ്പൊ മാം കൊടുത്ത ഇപ്പൊ ടിപ്സ് ഒക്കെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടിരുന്ന്, എങ്ങനെയാണ് പെരുമാറണോ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്സ്. അവര് ഓരോ വ്യക്തിയെയും അവരായിരിക്കുന്നത് പോലെ കണ്ടിട്ട് അവരോട് പെരുമാറണം, അല്ലാതെ നമ്മളായിരിക്കുന്നത് പോലെ മാറ്റാൻ ഒരിക്കലും ശ്രമിക്കേണ്ട, ഒരിക്കലും ആവില്ല. പിന്നെ അവരുടെ ഒരു കൾച്ചറും അവരുടെ ഒരു ഇതും ഉണ്ട്, അതിനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിച്ചോളൂ. ആരെയും മാറ്റാൻ വേണ്ടിയിട്ട് മക്കൾ. പിന്നെ ഒരു വൺ മോർ ഡൗട്ട് മാം, ഈ തെറപ്പീസ് മാം പറയുന്ന തെറപ്പീസ് ഒക്കെ എല്ലാം ലൈഫ് ലോങ് വേണം? ഇപ്പൊ ഒരു കുട്ടിയാണെങ്കിലും ഒരു അഡൽട്ട് ആണെങ്കിലും ഇത് ലൈഫ് ലോങ് കൊടുക്കണം. കൊടുത്താലേ അവരുടെ ബിഹേവിയേഴ്സിലോ ഇല്ല അവരുടെ പെരുമാറ്റം. ഞാനിപ്പോ പറഞ്ഞ ഉദാഹരണം ബൈപോളാർ, അത് മാറുന്നില്ല, അതൊരു അത് ഒരു കുറച്ച് സമയത്തേക്കേ മാറുള്ളൂ, വീണ്ടും അത് വരും ബൈപോളാർ ഒക്കെ. അപ്പൊ അത് ലൈഫ് ലോങ് നമുക്ക് ആരെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും ലൈഫ് അങ്ങനെ ഉള്ളത്. അതേസമയത്ത് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് വരുന്നതാണെങ്കിൽ ആ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുമ്പം അവർ തനിയെ മാറിപ്പോകും. ഇപ്പം ഞാൻ എന്നെ ഉദാഹരണം പറയാം, ഒരു കുട്ടി എന്നെ എപ്പോഴും വിളിക്കുന്നുണ്ടായിരുന്നു. അവള് പറഞ്ഞ ഒരു കാര്യം, അവൾ അവളുടെ പേരൻസിന്റെ കൂടെ അവളുടെ ബ്രദറിന്റെ കൂടെ ഒരു മുസ്ലിം ഫാമിലി ആയിരുന്നേ. ഞാൻ ആരെയും ഇത് ചെയ്യല്ല, എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കല്യാണം നടക്കും. അതേസമയത്ത് ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ കാത്തിരിക്കണം കുറെ കല്യാണം നടക്കണമെങ്കിൽ. ഞാൻ എപ്പോഴും പറയും എന്റെ കാരണവന്മാര് ആ എന്താ പറയാ, നേരത്തെ കാലത്ത് കടിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ എത്രയോ വലിയ മക്കളുണ്ടായത് എന്ന് പറയും. പക്ഷെ ഞങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിച്ചവരാണ് കേട്ടോ, അത് വേണം കാര്യം. അപ്പം ഇതിലെന്താന്ന് വെച്ചാൽ കൊച്ചൻ എന്നും എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ഇവിടെ വാതിൽ അടച്ചിട്ടിട്ട് എന്നെ വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്റെ ആങ്ങളയുടെ മകളുടെ കല്യാണമാണ്, അവള് 12 എത്തിയിട്ടേ ഉള്ളൂ, ഞാൻ ഡിഗ്രി കഴിഞ്ഞതാണ്, എന്നെ കെട്ടിച്ചു വിടണമെന്ന് അവർക്ക് തോന്നിയില്ല, അവളുടെ കല്യാണമാണ് എന്ന്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എന്തോരം വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ അത്. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ നീ എന്തിനെ വിഷമിക്കുന്നേ, നീ വീട് കഴിഞ്ഞു, അവൾ ആരെയോ പ്രേമിച്ചതുകൊണ്ടല്ലേ അവളെ ഇപ്പൊ കെട്ടിച്ചു വിടേണ്ടി വന്നത്, നീ വീട് കഴിഞ്ഞു, നിനക്ക് നല്ലൊരു കല്യാണം വരും, അതുവരെ ആ ഇപ്പോഴത്തെ ഈ നൈമിഷികമായിട്ടുള്ള ഒരു വിഷമം അല്ല, ഈ കരച്ചിൽ കഴിഞ്ഞിട്ട് വേണം കുട്ടിക്ക് പുറത്തിറങ്ങി അവരുടെ മുമ്പിൽ ചിരിക്കാൻ. ഈ ഹൃദയഭേദകമായിട്ടുള്ള ഒരു വിഷമമാണ് അവൾ ആ കാണിച്ചത് അവിടെ. കാരണം മറ്റേ കുട്ടി പ്രേമമായി ആരുടെയോ കൂടെ ഇറങ്ങിപ്പോകാൻ തുടങ്ങി, അപ്പോൾ അവളെ പിടിച്ചു കിട്ടിയാണ്. ഇതേ സമയത്ത് ഇവളിവിടെ പഠിച്ചിട്ട് നിന്നിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ അടുത്ത വർഷം ജോലി കിട്ടും, അത് കഴിയുമ്പോ. ഇപ്പൊ ഞാൻ എന്തിനാ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻവയോൺമെന്റ് മാറി, അവളുടെ കല്യാണം കഴിഞ്ഞു, അവള് പോയി, അപ്പൊ തെറാപ്പിയും കഴിഞ്ഞു, ഇപ്പൊ അവൾ എപ്പോഴെങ്കിലും വിളിക്കുള്ളൂ. അന്ന് ഡെയിലി ഞാൻ അവൾക്ക് കൊടുത്തോണ്ടിരുന്നതാണ് സമയം. അപ്പൊ വ്യത്യാസം വന്നില്ലേ? അത് ബൈപോളാർ പോലെയുള്ളതാണ് ചിലപ്പോ നമ്മളെ, അത് നമ്മൾ ചിലപ്പോൾ ലൈഫ് ലോങ് അവരെ നോക്കേണ്ടി വരും. ഹലോ മാഡം, ഞാൻ സ്കറിയാണ്. യെസ് ഞാൻ ഓർക്കുന്നുണ്ട്, സ്കറിയ ചാക്കോ മാതൃഭൂമിയിൽ നിന്ന് അല്ലേ? ആണോ? അല്ല, ഞാനൊരു റിട്ടയർഡ് എഞ്ചിനീയർ ആണ്, OEN ഇന്ത്യ ലിമിറ്റഡ്. ഞാൻ ഓർക്കുന്നുണ്ട് ഈ ദിവസം എന്നെ ഇങ്ങനെ എന്താ ചോദിച്ചത്, സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് ചോദിച്ചയാള്. അതല്ല കേട്ടോ, ആള് മാറിപ്പോയിട്ടുണ്ട്. ഞാൻ നേരിട്ട് വിളിച്ചിട്ടില്ല, ഞാനൊരു റിട്ടയർഡ് എഞ്ചിനീയർ ആണ്. ഞാനിപ്പോ റിട്ടയർഡ് മാൻ ആയതുകൊണ്ട് ഞാൻ ഈ കൗൺസിലിംഗ് തെറാപ്പി എടുക്കണോ അതോ മറ്റേ മറ്റേ ഓർഗനൈസേഷൻ എടുക്കണോ ക്ലിനിക്കൽ സൈക്കോളജി എടുക്കുന്ന നല്ലതാണോ, അത് ഞാൻ ചോദിച്ചായിരുന്നു. ഓക്കെ, ഞാൻ അതിനൊരു മറുപടി പറയാം, എല്ലാവർക്കും ആയിട്ട് മറുപടി പറയാം കേട്ടോ, ഒരാൾക്കായിട്ടല്ല എല്ലാവർക്കും ആയിട്ടേ. ഞാൻ അന്നും പറഞ്ഞെന്ന് തോന്നുന്നു, ക്ലിനിക്കിൽ എടുക്കുന്ന കുറച്ച് മെഡിസിനെ കുറിച്ചും അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ കുറിച്ചും ഒക്കെ അറിയാവുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് മിക്കവാറും ക്ലിനിക്കിൽ എടുക്കാതിരിക്കുക. ടീച്ചേഴ്സ് ആയിരിക്കും കൗൺസിലിംഗ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ക്ലിനിക്കിൽ എടുക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കേട്ടെ, ക്ലിനിക്കിൽ എടുക്കുന്നവർക്ക് PG ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് അങ്ങനെയൊക്കെയുള്ള കുറെ കോഴ്സുകളും ഉണ്ട്. ക്ലിനിക്കിലാണ് എടുക്കുന്നത് എങ്കിൽ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിരിക്കണം ജോലികളൊക്കെ മോസ്റ്റ്ലി വരുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നാണ് ചോദിക്കും. പിന്നെ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. ഇനി ബാങ്ക്, IT ഫീൽഡ് അങ്ങനെയുള്ള ഓർഗനൈസേഷനിലാണെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജി തന്നെ വേണം.
എങ്ങനെ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുനടക്കാം, എങ്ങനെ വർക്ക് ലോഡ് കുറയിപ്പിക്കാം, എങ്ങനെ മാക്സിമം മാൻപവർ യൂട്ടിലൈസ് ചെയ്യാം, ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കാനും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനും പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർഗനൈസേഷൻ സൈക്കോളജിയിൽ എടുക്കാം. ഇനി ഏതെടുത്താലും ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം, ഇതിനോട് ഡെഡിക്കേഷൻ ഉണ്ടാവണം, ഇത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അത് വേറൊരു കാര്യം. ടീച്ചർ ഒരു കാര്യം കൂടി കൂടി ഉണ്ടായിരുന്നു, ഈ ടീച്ചറിന്റെ കയ്യിലുള്ള ബുക്ക് എന്ന് പറയുന്നത് ഏതാണ്? പേജ് നമ്പർ എന്റെ കയ്യിലുള്ള ബുക്ക് എന്ന് പറയുന്നത് ഞാൻ ഈ സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതാണ്. ഞാനാ നിങ്ങളുടെ ബുക്ക് തന്നെ മാത്രം എടുത്താ പറയണേ. പക്ഷെ ഞാൻ പറയണത് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ബുക്കിനകത്തുനിന്നാ ഞാൻ ഇന്ന് എടുത്ത ക്വാസി എക്സ്പെരിമെന്റ്, അതിനകത്താണ് എല്ലാം ഉള്ളത്. നിങ്ങളുടെ മൂന്നാമത്തെ ബുക്ക്, മൂന്നാമത്തെ ബുക്ക് ഡൗൺലോഡ് കിട്ടില്ല. അല്ല, ഇത് തന്നെയാണ്, സെയിം ആണ് വരുന്നത്. ഡൗൺലോഡ് ചെയ്യുമ്പോഴും വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ. പേജ് നമ്പർ സെയിം തന്നെയായിരിക്കും. അതെ അതെ, സെയിം തന്നെയായിരിക്കും. ഇനി അല്ലെങ്കിലും മാഡം പറഞ്ഞല്ലോ, മാഡം കുറച്ചേ ഉള്ളൂ. മാഡം പറഞ്ഞ എല്ലാം ഒന്നും അതിനകത്ത് ഇല്ല കേട്ടോ. ഈ ക്വാസിയിലൊന്നും ഒത്തിരി ഒന്നും ഇല്ല. അയ്യോ, അത് ഞാൻ നിങ്ങളുടെ ബുക്ക് വിട്ടു വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ബുക്ക് നിങ്ങളുടെ ബുക്ക് മാത്രം എടുത്തിട്ടാ പറഞ്ഞത്. നേരിട്ടല്ലോ കാണുന്നെന്ന് വിചാരിച്ച് ഞാൻ ആ ബുക്ക് അതെല്ലാം എന്റെ ബുക്കിനകത്തോണ്ട് വേണമെങ്കിൽ ഞാൻ ആ ബുക്ക് എന്താ പറയാ ഒന്ന് സ്കാൻ ചെയ്തിട്ട് അങ്ങോട്ട് തരാം. മീൻസ് ഞാൻ എടുത്ത ഭാഗം. മൂന്നാമത്തെ യൂണിറ്റ് നമ്പർ ആണ് ഞാനിപ്പോ എടുത്തത്. അത് ഞാൻ സ്കാൻ ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, ഞാൻ എടുത്തത്. അതിനകത്ത് ഞാൻ കൊറേ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന നിങ്ങളോട് വർത്തമാനം പറയുന്നതിന് ഇടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വേണ്ടി നമുക്ക് ബുക്ക് എടുക്കാം കേട്ടോ. ഞാൻ എല്ലാവരും പറയുക, ഡെസ്ക്ടോപ്പില് ഞാനത് ഇട്ടിട്ട് അത് തുറക്കുമ്പോ നമുക്ക് ബുക്ക് കാണുകയും ചെയ്യാം, മാഡം പറഞ്ഞ് കേൾക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഇത്രയും പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങള് ഒന്നുകിൽ എന്റെ അതിനകത്ത് ഇടുക, നാളെ കൂടെ അല്ലേ ക്ലാസ് ഉള്ളൂ. ഇനി അതല്ല, ഇനി ക്ലാസ് റെക്കോർഡ് ചെയ്തോണേ. നാളെ എനിക്കും ഗസ്റ്റ് ഉണ്ട്, നിങ്ങൾക്കും ഗസ്റ്റ് ഉണ്ട്. അപ്പോ ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വിളിക്കേണ്ട സമയം രാത്രി 8 മണിക്ക് ശേഷം വിളിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി വിളിച്ചിട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ വിചാരിക്കുക, എനിക്ക് ഇത് കൂടാതെ വേറെയും ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ട്, ഓൺലൈൻ കൗൺസിലിംഗും ഉണ്ട്, പിന്നെ ചിലപ്പോൾ എന്റെ വീട്ടിലും ആൾക്കാർ വരാറുണ്ട്. എടുത്തില്ലെങ്കിൽ ആര് വിളിച്ചാലും ഞാൻ തിരിച്ചു വിളിക്കുന്നതാണ്, വിളിക്കാതിരിക്കുകയല്ല. കാരണം കാണുമ്പം തിരിച്ചു വിളിക്കാറുണ്ട്. വിളിക്കുന്ന നമ്പർ 2 എണ്ണം ഉണ്ടെന്നേ ഉള്ളൂ. എങ്ങനെയാണെങ്കിലും ഞാൻ തിരിച്ചു വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം, ഡൗട്ട് ചോദിക്കാം. ആകെ 3 ലാംഗ്വേജ് അറിയത്തുള്ളൂ. ആ 3 ലാംഗ്വേജിൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. അതിനെ ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ പിന്നെ ദേഷ്യമൊന്നും വരില്ല. ഈ പറഞ്ഞ പോലെ വിളിച്ചിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം എന്നത് എപ്പോ ചോദിച്ചാലും മറുപടി പറയും. മെസ്സേജ് വിടുകയാണെങ്കിൽ ആ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് ഡൗട്ട് ചോദിച്ചാൽ തിരിച്ച് വോയിസ് മെസ്സേജ് വിടുന്നതായിരിക്കും. അപ്പൊ പിന്നെ എനിക്ക് എന്റെ കൺവീനിയൻസ് അനുസരിച്ച് എനിക്ക് വോയിസ് മെസ്സേജ് വിടാം, അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് തിരിച്ചു വിളിക്കും. സെയിം നമ്പറാണ് വാട്സാപ്പ് നമ്പറും, അപ്പോൾ തന്നിരിക്കുന്ന നമ്പർ. അപ്പൊ നിങ്ങൾ എന്ത് ഡൗട്ട്, എന്ത് സബ്ജക്ട് ചോദിക്കാൻ, ഏത് സബ്ജക്ട് ചോദിച്ചാലും സൈക്കോളജി ആയിരിക്കണം എന്ന് മാത്രം കേട്ടോ പറയുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ണികളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. മാഡം, മാഡം കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കുട്ടികൾക്ക് എടുക്കുന്നുണ്ടോ? ഉണ്ട്, ഉണ്ട്. ഓക്കേ, അപ്പോൾ മാമിനെ ഞാൻ പ്രൈവറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യും. ഞാൻ എല്ലാ സ്റ്റാറ്റസ് എടുക്കാറില്ല, ബാക്കി എല്ലാ പേപ്പറും നിങ്ങളുടേത് എടുക്കാറുണ്ട്. മീൻസ് ഇവിടെ എടുക്കാറില്ല, ഇവിടെ നിങ്ങൾക്ക് റിസർച്ച് മെത്തഡോളജി മാത്രമേ ഉള്ളൂ, വേറെ പലയിടത്തും എഡ്യൂക്കേഷണൽ സൈക്കോളജി. സൈക്കോളജി റിലേറ്റഡ് എന്ത് ചോദിച്ചാൽ അങ്ങനെ അഹങ്കാരത്തിൽ പറയുകയല്ല, വിത്ത് എക്സ്പീരിയൻസ് കുറെ വർഷമായില്ലേ ഇതിനകത്ത്. ഞാനൊരു 90-ൽ സൈക്കോളജി ഡിഗ്രി പാസ് ആയത് അവിടെ മുതൽ ഇന്ന് വരെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരും ചോദിച്ചാൽ. ആസ് എ സ്റ്റുഡന്റ്, ഈ സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് അല്ലെ, ജനറൽ പബ്ലിക് എന്നൊക്കെയുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ സൈക്കോളജിസ്റ്റ് പ്രൊഫഷനെ കുറിച്ചുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്താണ് മാമിന്റെ ഒരു ഒപ്പീനിയൻ? നിങ്ങൾ എന്റെ മോദി നോക്കിയിട്ട് എന്നെ കുറിച്ച് പറയാവോ എന്ന് ചോദിക്കും ആദ്യം കാണുമ്പോഴേ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോ. അല്ലല്ലോ, നമ്മുടെ ഡ്യൂട്ടി മോഹം നോക്കി നമ്മള് പറയാൻ വേണ്ടിയിരിക്കുന്നവരല്ലോ.
അതല്ല, അത് മാറി വരും മാറി വരും മാറി വരും. അവരിങ്ങനെ ചോദിക്കുമ്പോ നമ്മൾ പഠിക്കുന്നത് മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും മനസ്സെന്താണെന്നറിയാനും എന്തുകൊണ്ട് ഈ ഈ സ്വഭാവങ്ങൾ ഇവർക്ക് വന്നു എന്നറിയാൻ വേണ്ടിയിട്ടുമാണ്. അത് നമ്മൾ പറയണം, ഞങ്ങൾ ഇങ്ങനെ ഇത് ഇതാണ് പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയണം. നമ്മളെ കാണുമ്പോഴത്തേക്കും വലിയ വേറെന്തോ എന്നുള്ള രീതിയിൽ അത് പറ്റില്ലല്ലോ. അപ്രോച്ചബിൾ ആയിരിക്കണം കേട്ടോ. സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അപ്രോച്ചബിൾ ആയിരിക്കണം. ആ കാര്യത്തിൽ ഒരു മാറ്റവും, ഒരഹങ്കാരവും ഉണ്ടാവരുത്. ഏതൊരു വ്യക്തിക്കും അപ്രോച്ചബിൾ ആയിരിക്കണം. ഒരു വ്യക്തിയോടും നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിൽ വിഷമം കൊടുക്കുകയും ചെയ്യരുത്. അല്ലെങ്കിൽ മിണ്ടാതിരുന്നാണോ? ആദ്യം നമ്മൾ നമ്മളെ തന്നെ മാറ്റിക്കൂടുക. ആദ്യം നിങ്ങൾ തന്നെ മാറ്റുക. ഒരു വ്യക്തിയെയും വേദനിപ്പിക്കാൻ നിൽക്കരുത്. ഒരു വ്യക്തിയെയും വേദനിപ്പിക്കാൻ നിൽക്കരുത്. ഒരു വ്യക്തിയെയും അവോയ്ഡ് ചെയ്യാനും നിൽക്കരുത്. ആരെയും വേദനിപ്പിക്കില്ല എന്ന തീരുമാനം എടുത്തിട്ട് സൈക്കോളജി പഠിച്ചാൽ മതി. ആയിരിക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ എന്റെ മക്കൾ ഇവിടെ വെച്ച് നിർത്തിപ്പോണം. എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. നമ്മുടെ അടുത്തുനിന്ന് പോകുന്നത് പോസിറ്റീവ് എനർജി മാത്രമായിരിക്കണം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിക്ക് കിട്ടേണ്ടത് എന്നിൽ നിന്ന് പോസിറ്റീവ് ആണ്. അത് മനസ്സിൽ വെച്ചിട്ട് പഠിച്ചാൽ മതി മക്കൾ കേട്ടോ. ഒന്നും വിചാരിക്കരുത്, ഞാൻ പറയും. പോസിറ്റീവ് എനർജി ആയിരിക്കണം കൊടുക്കേണ്ടത്. ഞാൻ പോകട്ടെ, ഗസ്റ്റ് വരുന്നുണ്ട്. ബൈ കേട്ടോ. ബൈ ബൈ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.
ഹലോ ചെക്കിങ്.